سيدنا يا رسول الله السلام عليك يا خذ بأيدينا قلت حيلتنا وكثرت ذنوبنا فأدركنا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الرحمن علم القرآن خلق الإنسان علمه البيان صدق الله صدق الله العلي العظيم وقال النبي المصطفى المختار سيدنا وحبيبنا محمد صلى الله عليه وسلم من يرد الله به خيرا يفقهه في الدين صدق رسوله الكريم സമാദരണീയനായ അധ്യക്ഷൻ, സ്ഥാപനത്തിന്റെ കാര്യദർശിയും ജമിയത്തുൽ മുഅല്ലിമീൻ നേതൃത്വവുമായ പ്രാസ്ഥാനിക മേഖലയിലെ നിഷ്കളങ്കനായ പ്രതിഭ, ബഹുമാന്യനായ ഖാസിം ഉസ്താദ്, സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട ഫൈസി ഉസ്താദ്, സ്റ്റേജിലുള്ള ബഹുമാന്യനായ ബാക്കവി, അതുപോലെ ഫൈസി ഉസ്താദ്, എൻ്റെ പ്രിയങ്കന്ന സുഹൃത്ത് ഹനീഫ സാഹിബ് തന്നല, മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പണ്ഡിതന്മാരെ, മുസാലിമീങ്ങളെ, വിദ്യാർത്ഥികളെ, വന്യവയോധികരായ കാരണവന്മാരെ, പ്രിയപ്പെട്ട ഉമ്മപങ്ങന്മാരെ, ലൈവായി സ്വദേശത്തും വിദേശത്തുമായി പ്രഭാഷണം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന, സംരംഭം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഗുണകാംക്ഷികളെ, സഹൃദയ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിൽ പഴയകാല പ്രതിഭകളുടെ പ്രതാപത്തെ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്ന, റുബൂബിയത്തിന്റെയും ഉലൂഹിയത്തിന്റെയും സന്ദേശങ്ങളെയും ആധ്യാത്മിക ദർശനങ്ങളെയും ആത്മാർത്ഥമായി സ്നേഹജനങ്ങളുടെ ഹൃദയാന്തരത്തിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ സൂഫി വര്യനും സാഹിബുൽ ആദാബുമായ ഉസ്താദ് അത്തിപ്പറ്റ ഉസ്താദിന്റെ നേതൃത്വത്തിലായി നടന്നുവരുന്ന ഒരുപാട് മജ്ലിസുകളിൽ ഒരു മജ്ലിസ് സ്വലാത്തിൻ്റെതായി ഈ പ്രവിശ്യയിലും സ്ഥാപിക്കപ്പെട്ടു എന്നറിയുമ്പോൾ സന്തോഷം. അള്ളാഹു സ്വീകരിക്കട്ടെ. അവർക്കും നമുക്കും അള്ളാഹു അവന്റെ ത്വാഴത്തിലുള്ള ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. അവരെയും നമ്മയും അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്തിഖാമത്തിന്റെയും അല്ലാഹു പൊരുത്തപ്പെടുന്ന വിഭാഗത്തിലും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ചിലപ്പോൾ ഒരു ചെറിയ മഴ പെയ്യുന്നത് പരീക്ഷണത്തിന് വേണ്ടിയായിരിക്കും, എന്താ നമ്മളെ പരിപാടി നോക്കാൻ വേണ്ടിയിട്ട്.
ഒരുപക്ഷെ ഇത് ആകാശലോകത്ത് ഒരു സ്പ്രേ ആവാൻ സാധ്യതയുണ്ട്. ഇനി ഒരു പേമാരിയായി പെയ്തിറങ്ങുകയാണെങ്കിലും ഒരു അമലിന്റെ മുമ്പിൽ, സ്വർഗത്തിനുള്ള അമലിന്റെ മുമ്പിൽ കേവലമായ ഒരു ചെറിയ മഴ ഒന്നും നമുക്ക് തടസ്സമല്ല എന്ന് നമ്മുടെ ഭാഗത്ത് നിന്ന് അള്ളാഹുവിനെ നാം കൃത്യമായി ആത്മാർത്ഥയെ ശക്തിപ്പെടുത്തി സമർപ്പിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. അപ്പൊ നിങ്ങൾ ഓരോ എന്നാ പിന്നെ ഈ മഴ കൊള്ളാത്ത സ്റ്റേജിന്റെ ഉള്ളിൽ നിന്ന് മഴ കൊള്ളുന്നിടത്ത് ഇങ്ങോട്ട് വാന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഒരു പക്ഷെ വരാ കാണാ മഴ പോയില്ലേ, മഴ എങ്ങനെ പോകുന്ന എനിക്ക് തോന്നുന്നു. ആ പെയ്യാണെങ്കിൽ പെയ്തോട്ടെ, എന്താ പറയുക, അള്ളാഹിന്റെ അധികാരമാണ്. അള്ളാഹിന്റെ ഫ്രീയിൽ ചോദ്യം ചെയ്യപ്പെടൂല. പാർലമെന്റിലെ നിയമസഭയിലൊക്കെ ഏതെങ്കിലും ജില്ലയെ അവഗണിച്ചുകൊണ്ട് ഒരു തീരുമാനം എടുത്താൽ നമുക്ക് പിക്കറ്റിംഗ് നടത്താം, മാർച്ച് നടത്താം. പക്ഷേ ഒരു നാട്ടിക്ക് മഴ ഉണ്ടായി മറ്റൊരു നാട്ടിക്ക് മഴ ഉണ്ടായില്ല, എവിടുക്ക മാർച്ച് നടത്താം? ഇവിടെ ചോദ്യം ചെയ്യപ്പെടാത്ത ഫ്രീയിൽ അള്ളാഹിന്റെതാണ്. അത് സഹിക്കാനും അനുഭവിക്കാനും ബാധ്യസ്ഥരാണ് നമ്മൾ. പക്ഷെ ദുആ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് രാമീം പറയാം, അള്ളാഹു നമ്മുടെ ഈ സദസ് കബൂലാക്കട്ടെ. ഇത് സ്വർഗത്തിൽ സീറ്റ് ഉറപ്പിക്കാനുള്ള ഒരു സദസ്സായി, രാത്രിയായി, ഒരു വെളിച്ചമായി, ഒരു സംഗമമായി, ഒരു അമലായി അള്ളാഹു ഇത് നമ്മിൽ നിന്ന് ഏറ്റെടുക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദീർഘമായി പ്രസംഗിക്കാതെ പ്രധാനമെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ എന്റെ ഓർമ്മയിലും നിങ്ങളുടെ ശ്രദ്ധയിലും പെടുത്തി ഞാൻ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതാണ്. സ്വലാത്തിന്റെ വാർഷികമാണ്, വൈജ്ഞാനിക കലവറയുടെ തിരുമുറ്റത്താണ്. തങ്ങളുടെ പ്രഭാഷണത്തിൽ ഓർത്തത് കഴിഞ്ഞകാല മഹാന്മാരുടെ ത്യാഗനിർഭരമായ കയ്യൊപ്പും അവരുടെ കാൽപാദവും. നമ്മുടെ ഒക്കെ ഒരു മഹത്വം അവരുടെ പിന്നാലെ നടന്നു എന്നത് മാത്രമാണ്. ഇന്നത്തെ ഏറ്റവും വലിയ ആധുനിക സംസ്കൃതിയിലെ, സംസ്കാരത്തിലെ, ഗമനത്തിലെ, പെരുമാറ്റത്തിലെ, പ്രവണതയിലെ ഈ സമാനിന്റെ ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നം എന്റെ അഭിപ്രായത്തിൽ കഴിഞ്ഞകാല മഹാന്മാർ നമ്മളിൽ ഏൽപ്പിച്ച സംസ്കാരമാണ് നമ്മെ തലപ്പാവ് ധരിപ്പിച്ചതെങ്കിൽ, തലമറക്കാനുള്ള അതപിലേക്ക് നയിച്ചതെങ്കിൽ, നെരിയാനി മുകളിലേക്ക് തുണി ധരിക്കാനും പാന്റ് കയറ്റാനും അഞ്ചൊക്ത് നിസ്കാരത്തിൽ കാർക്കശ്യമുണ്ടാകാനും ദീനി ചൈതന്യങ്ങളെയും ചിഹ്നങ്ങളെയും നെഞ്ചിലേറ്റാനും തമ്മാടിത്തരങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും നമുക്ക് ഒരു കരുത്തുണ്ടാക്കിയത് കഴിഞ്ഞകാല പൗരാണിക രക്ഷിതാക്കളുടെയും പണ്ഡിതന്മാരുടെയും പ്രവർത്തനവും ഇടപെടലും തീരുമാനവും അധ്വാനവും നിസ്വാർത്ഥമായ ത്യാഗോജ്വല പ്രവർത്തന സമർപ്പണവുമാണെങ്കിൽ ഇന്നിന്റെ ഏറ്റവും വലിയ ചോദ്യചിഹ്നം ഇനി വരുന്ന സമൂഹത്തിന് ഏൽപ്പിക്കാൻ നമ്മുടെ കയ്യിൽ എന്താണുള്ളത് എന്നതാണ്. ഞാൻ ഈ ജുബ്ബ ധരിച്ചത് എന്റെ ഫളലല്ല, അതെന്റെ വാപ്പയുടെയും വെല്ലിപ്പയുടെയും ഉമ്മാന്റെയും വെല്ലിമ്മാന്റെയും പഠിപ്പിക്കലാണ്. അത് ഞാൻ സ്നേഹിക്കുന്ന സമസ്തയുടെ സമുന്നതരായ ഔലിയാക്കളുടെ മാർഗത്തിൽ ഞാൻ ചേർന്നു എന്നതാണ്. നമുക്കെന്താ ഉള്ളത്? ഒന്നുമില്ല. എങ്കിൽ ഞാൻ എന്റെ മകന് വേണ്ടി, അവനവന്റെ മകന് വേണ്ടി എന്താണ് കരുതി വെച്ചത് എന്നതാണ് ഇന്നത്തെ സമാനിലെ ഏറ്റവും ആശങ്കാപരമായ ഒരു ചോദ്യചിഹ്നം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പലപ്പോഴും ഇന്ന് വരെ മദ്രസ ആ വിടവിനെ നികത്താൻ വേണ്ടി ശ്രമിച്ചു, അതിനുവേണ്ടി രക്ഷിതാക്കൾ സഹകരിച്ചു എന്നത് സത്യമാണെങ്കിൽ ഇന്ന് പലപ്പോഴും മദ്രസയിലെ ഈ ഒഴിഞ്ഞുപോക്ക് അതിനു നേരെയും രാക്ഷസന്റെ ഭീഷണിയാണ് മുഴക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെയാണ് പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്നെ കേൾക്കുന്ന രക്ഷിതാക്കളെ, സ്നേഹത്തിന്റെ പ്രതീകങ്ങളായ ചെറുപ്പക്കാരാ, ഇന്നത്തെ ഏറ്റവും വലിയ വിപ്ലവം, ഇന്നത്തെ ഏറ്റവും വലിയ ധർമ്മം, ഇന്നത്തെ ഏറ്റവും വലിയ സേവന, ഇന്നത്തെ ഏറ്റവും വലിയ ഇബാദത്ത്, മഹാന്മാരായ സാത്വികരായ പണ്ഡിത കേസരികൾ, പണ്ഡിതന്മാർ, ഔലിയാക്കൾ, മഹാനായ വരക്കലുപ്പാപ്പയെ പോലുള്ള പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരെ പോലെയുള്ള പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പോലെയുള്ള അബ്ദുൽ ബാരി ഉസ്താദിനെ പോലെയുള്ള വലിയുള്ള ഷംസുലമയെ പോലെയുള്ള ഉസ്താദുള്ള സാത്തി
തോരെ പോലെയുള്ള സൂഫിവര്യനായ സി എച്ച് ഉസ്താദിനെ പോലെയുള്ള ബഹുഭാഷ പണ്ഡിതനും ഗ്രന്ഥകാരനുമായ കെ വി ഉസ്താദിനെ പോലെയുള്ള ബഹുമാന്യനായ ഷായറോ ബഹുമാന്യനായ ആഷിഖോ മുഖ്ലിസായ ആലിമും ആമിലുമായിരുന്ന കെ ടി ഉസ്താദിനെ പോലെയുള്ള അല്ലെങ്കിൽ ഈടടുത്ത് നമ്മുടെ ഹൃദയത്തിൽ വ്രണയേൽപ്പിച്ചുകൊണ്ട് ഇന്നും മരിക്കാത്ത ഓർമ്മയിൽ ജ്വലിച്ചു നിൽക്കുന്ന ശൈഖു മശായിഖിന ചെറുശ്ശേരി ഉസ്താദ്, കോഴിക്കുട്ടി ഉസ്താദ്, തൊഴിയൂർ ഉസ്താദ്, അവരുടെ അധ്വാനമാണ് ഈ കാണുന്ന ബിൽഡിംഗ്, ഇതുപോലെയുള്ള പതിനായിരക്കണക്കിന് മദ്രസകൾ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് കേരളത്തിന്റെ പ്രഭാതത്തെ കുറിച്ച്. കേരളത്തിന്റെ പ്രഭാതം സുപ്രഭാതമാണ്. ഞാൻ പത്രം മാത്രം ഉൾക്കൊണ്ട് പറഞ്ഞല്ല, കേരളത്തിന്റെ പ്രഭാതം തന്നെ സുപ്രഭാതമാണ്. പേപ്പർ വേറൊരു കാര്യമാണ്. അതുകൊണ്ട് ആ പേരിലുള്ള പേപ്പറിൽ സത്യം തിരിച്ചറിയാൻ വേണ്ടി ഇന്ന് ഉപയോഗപ്പെടുത്താവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, പ്രശസ്തമായ, അത്ഭുതകരമായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന മാധ്യമം അത് സുപ്രഭാതം തന്നെയാണ്. അള്ളാഹു തആല ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. അത് വാങ്ങുന്നവർക്കൊക്കെ അള്ളാഹു തആല ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. ഏത് വീട്ടിൽ രാവിലെ അത് വന്ന് വീഴുന്നു ആ വീട്ടിൽ, അതുപോലെ അള്ളാഹു അതിനേക്കാൾ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അത് വെറും ഒരു പേപ്പർ വായനയല്ല, അത് എങ്ങോട്ടാണ് പോകുന്നത്? സമസ്തയുടെ പ്രവർത്തനങ്ങളിലേക്കാണ്. സമസ്ത എന്ന് പറയുന്നത് കേരളത്തിന് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ കറാമത്താണ്. വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ഏറ്റവും വലിയ കറാമത്ത് പറയാമോ എന്നൊരാള് ഒരു മുച്ചാലിമാനോട് ചോദിച്ചാൽ ഒരു മിനിറ്റ് പോലും, ഒരു സെക്കൻഡ് പോലും ചിന്തിക്കാതെ ഞാൻ ഉടനെ പറയും, അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയാ. സമസ്ത ഒരു കപ്പലായിരുന്നു, സമസ്ത ഒരു കപ്പലാണ്. ഇവിടെ ബിദഅത്തിന്റെയും കുഫ്റിന്റെയും ശിർക്കിന്റെയും സുനാമി ആർത്തനാദം മുടക്കിയിട്ട് ജലപ്രളയം സൃഷ്ടിച്ചുകൊണ്ട് അതേ കൽബിലുള്ള ഈമാനെ തട്ടിയെടുക്കാനുള്ള വസ്വാസിന്റെ ജലപ്രളയം സൃഷ്ടിച്ചുകൊണ്ട് ഒഴുകിയപ്പോ മലയാളക്കരയിലെ വിശ്വാസികളുടെ ഈമാൻ പൈശാചികമായ സുനാമിയിൽ ഒഴുകിപ്പോകണ്ട എന്ന് മനസ്സിലാക്കി നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കയ്യിൽ കപ്പൽ കൊടുത്ത അല്ലാ, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കയ്യിൽ വടി കൊടുത്ത അല്ലാ, ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ കയ്യിൽ മരിച്ചവരെ ജീവിപ്പിക്കാനും മാറാവ്യാധികളെ സുഖപ്പെടുത്താനുമുള്ള സിദ്ധി കൊടുത്ത അല്ലാ, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്തായി ഒരു ശാസ്ത്രജ്ഞന്റെ മുമ്പിൽ ശാസ്ത്രീയ ഗ്രന്ഥമാണ്, ഒരു മതപണ്ഡിതന്റെ മുമ്പിൽ മതത്തിന്റെ ഗ്രന്ഥമാണ്, ഒരു ചരിത്രകാരന്റെ മുമ്പിൽ ചരിത്രത്തിന്റെ ഗ്രന്ഥമാണ്, ഒരു സംഗീതജ്ഞന്റെ മുമ്പിൽ ആത്മാവിന്റെ സംഗീതമാണ്. ഇനി ഒന്നും അറിയാത്തവന്റെ മുമ്പിലാണെങ്കിലും പ്രദോഷ സമയത്ത് സൂര്യന്റെ മങ്ങിയ പ്രഭക്ക് മുത്തം കൊടുത്തുകൊണ്ട് രാഗം പാടുന്ന കടൽ തീരത്തിലെ തിരമാലയുടെ മധുരരാഗ സരസ്വത കേട്ട് ആസ്വദിക്കുമ്പോൾ ആസ്വദിക്കാൻ കഴിവറ്റ പ്രോജ്വലമായ, പവിത്രമായ, ഉത്കൃഷ്ടമായ, വിസ്മയകരമായ സാഹിത്യത്തിന്റെ പൂക്കുലയായ ഖുർആൻ സർവശക്തനായ അല്ലാഹു മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ കൊടുത്തതെങ്കിൽ കാലമിങ്ങോട്ട് പിന്നോട്ട് പിന്നോട്ട് മാറിയപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കളായ അനുയായികൾ നേരിട്ട് വന്ന് പ്രബോധനം നടത്തി. ദീനിനെ വേരൂട്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് പരിശുദ്ധമായ കേരളം. അതുകൊണ്ട് തന്നെ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ലക്ഷത്തിൽ ചിന്നാനം സഹാബാക്കളുടെ കൂട്ടത്തിൽ ഒരൊറ്റ സഹാബി പാകിസ്ഥാനിൽ ഇല്ല, പോകട്ടെ കർണാടകയിൽ ഒരു സഹാബി ഇല്ല, പോകട്ടെ തമിഴ്നാട്ടിൽ ഒരു സഹാബി ഇല്ല, കാശ്മീരിൽ ഒരു സഹാബി ഇല്ല, ഒരൊറ്റ സുഹാബിയും ഈ പറയുന്നൊരു നാട്ടിലുമില്ലെങ്കിൽ മലയാളക്കരയിലെ തൃശൂർ ജില്ലയിലെ ഒരു പച്ച മലയാളിയായ തജുദ്ദീൻ റളിയല്ലാഹു തആല അല്ലാഹു റസൂലിന്റെ സഹാബിയാ. കേരളം ചെറിയ സംസ്ഥാനമല്ല. കേരളം കേരളത്തിൽ ജനിച്ചു എന്നതിന് നമ്മൾ ഒരുപാട് ശുക്ര ചെയ്യേണ്ടവരാണ്. കാരണം ഒരു പച്ച മലയാളി സ്വഹാബിയാണ് തൃശൂർ ജില്ലക്കാരനാണ്.
മഹാനായ താജുദ്ദീൻ റളിയല്ലാഹു അൻഹു സലാലയിലാണ് അവർ കിടക്കുന്നത്. ഈ ഹനീഫ തന്നെ ഇടക്കിടക്ക് അവിടെ സിയാറത്തിന് പോകുന്ന ആളാണ്. പച്ച മലയാളി, വെള്ളം ചേരാത്ത മലയാളി. പക്ഷെ ആ മലയാളി ഇന്ന് കൊലയാളി ആയത് വേറൊരു കാര്യമാണ്. ഞാൻ ആദ്യകാല അസൽ ചരിത്രത്തിന്റെ പരിശുദ്ധിയിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. നമ്മൾ ചെറിയ ആളുകളല്ല. അതുകൊണ്ട് മലയാളത്തിന്റെ പ്രഭാതം എപ്പോഴും സുപ്രഭാതമാണ്. കണ്ടോ നിങ്ങള്, ഒരു പക്ഷേ നിങ്ങൾ അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു സത്യം നിങ്ങളോട് ഞാൻ പറയാണ്, ഇന്ന് കേരള സംസ്ഥാനത്തിൽ നടക്കുന്നത് പോലെയുള്ള ഒരു മതപരമായ ചലനങ്ങളും പഠനവും പ്രബോധനവും രീതിയും സ്ഥാപനങ്ങളും ഒരു സുപ്രഭാതവും ലോകത്തില്ല, ലോകത്തില്ല. 10,000 മദ്രസകളിലെ 12,00,000 വിദ്യാർത്ഥികൾ രാവിലെ, നമ്മുടെ പ്രഭാതം തുടങ്ങുന്നത് 10,000 ഫാത്തിയ, അതാണ് സുപ്രഭാതം എന്ന് പറഞ്ഞത്. പേപ്പർ അതിൻ്റെ ഉള്ളിൽ കൂടി ഞാൻ മുതലെടുപ്പ് നടത്തിയതാണ്. 10,000 മദ്രസയിൽ നിന്ന് 10,000 ഫാത്തിഹ, കാരണം എല്ലാം ഒന്നിച്ചാൽ നമുക്ക് പണി കുറവാണ്. ഉത്തീത്ത് ജവാമിയൽ കലീം എന്ന് പറഞ്ഞാൽ ഒരു സുപ്രഭാതം പറഞ്ഞാൽ അതിൽ ഒരുപാട് വിഷയങ്ങൾ വരും, പേപ്പറും വരും, നമ്മളെ സാധാരണ പ്രഭാതം വരും. 10,000 മദ്രസകളിൽ 10,000 ഫാത്തിഹ മുഴങ്ങാൻ കാലിന്റെ ചുവപ്പ് മാറാത്ത തെറ്റിലേക്ക് ബന്ധപ്പെടാത്ത കുരുന്നുകൾ, എന്ന് ചെറിയ മക്കൾ പറയുമ്പോ ആമീൻ പറയുന്നത് ഈ 1,200,000 വിദ്യാർത്ഥികളും 1,00,000 മുഅല്ലിമീങ്ങളും 1,300,000 ആമീൻ. വെളുപ്പാങ്കാലത്ത് കിഴക്ക് വെള്ളകേറി സൂര്യോദയം സംഭവിക്കുന്നതിന്റെ മുമ്പേ ഇഹ്ദിന സ്വറാത്തൽ മുസ്തഖീം റബ്ബേ, വർഗവർണ ദേശഭാഷ മതിൽക്കെട്ടുകൾക്ക് അതീതമായി ഇഹ്ദിന, ഞങ്ങളെല്ലാം നീ പിടിച്ചു നിർത്തണേ അല്ലാ, സുസ്ഥിരമാക്കണേ അല്ലാ, സീതാ ട്രാക്കിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ, ഋജുവായ പാതയിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ, സൽസരണിയിൽ അടരാതെ പതരാതെ ചിതറാതെ പിടിച്ചു നിർത്തണേ അല്ലാ, പ്രായപൂർത്തിയാവാത്ത കാലിന്റെ ചുവപ്പ് മാറാത്ത മുഖത്ത് രോമം മുളക്കാത്ത തെറ്റുമായി ബന്ധപ്പെടാത്ത കുഞ്ഞുമക്കളങ്ങ് ദുആ ചെയ്യുമ്പോ അതിന് ആമീൻ പറയുന്നതോ 1,200,000 കുരുന്നുകളാ, അവർക്ക് അധ്യാപനം നടത്തുന്ന 1,00,000 മുഅല്ലിമീങ്ങളാ. ഇങ്ങനൊരു പ്രഭാതം കേരളത്തിലല്ലാതെ ലോകത്തിലില്ല. ഇങ്ങനെ ഒരു പ്രഭാതം ലോകത്ത് എവിടെയില്ല. അല്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് മദ്രസിൻ്റെ ഉള്ളൊക്കെ ഒന്ന് ആക്കാരിൽ നിന്ന്. അതിന് കാരണം മഴ പെയ്യുന്നുള്ളതുകൊണ്ടല്ല, ഞാൻ കറാമത്ത് പറഞ്ഞു തരണ്ട. ഈ റോഡ്, ഇത് റോഡന്നെയല്ല സാർ, അല്ലല്ലേ, ഇതിങ്ങനെ ഒരു ഇടയിൽ വന്നോണ്ട് എനിക്ക് തോന്നി സദസ്സിന് മുന്നിൽ കിട്ടാൻ വല്ലാത്ത പൊറുതിയോടുള്ള ഒരു കുസൃതി മനുഷ്യനാണ് ഞാൻ. അപ്പൊ നിങ്ങൾ കുറച്ച് അങ്ങോട്ടായതുകൊണ്ട് എനിക്കിങ്ങനെ ഇരുന്നപ്പോ തോന്നിയിരുന്നു ഇതൊരാളിലാക്കിയാൽ കുറച്ചും കൂടി ഭംഗിയായിരുന്നല്ലോ എന്ന് തോന്നിയിരുന്നു എനിക്ക്. ചിലപ്പോ ഞാൻ അതിനു വേണ്ടിയുള്ള ഒരു അവസരമാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. അതിപ്പോ ആള് എങ്ങനെയാണ്, ആള് ഒതുങ്ങുന്ന ആളാണോ എനിക്കറിയില്ല. ഉസ്താദ് ഹാളിലാക്കിയാലാണ്ട് വന്നാണ് മാറ്റിയ പ്രശ്നമാവോ? ഇവിടെ സെറ്റിങ്സ് അല്ലേ, അടിയിലും മോളൊക്കെ പെണ്ണുങ്ങളാണ് ആവശ്യം. ആയിക്കോട്ടെ, ഞാനിങ്ങനെ പറയാം, എന്നാലും മഴ ചെയ്തിട്ടൊരു വേദന പറഞ്ഞെന്ന് പറയാലോ. കാരണം കേൾക്കാൻ നിങ്ങൾ മാത്രല്ല, പുറത്തുനിന്ന് ഒരുപാട് ആളുകളുണ്ട്, ആയിരക്കണക്കിന് ആളുകൾ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് ലൈവായിട്ട്. അപ്പൊ അവരെ നമ്മൾ പരിഗണിക്കണല്ലോ. മാത്രല്ല, മഴ ചെയ്തതിന് ശേഷം നിർത്തി പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, 1,300,000 മാമീൻ അതിനെ കവർ ചെയ്യാം. ഇനി മദ്രസ അവസാനിപ്പിക്കുന്നതോ, 3 വിദ്യാർത്ഥികൾ കൂടിയിട്ട് 3 സലാത്ത്, ആ സലാത്തിനെ ഏറ്റെടുക്കുന്നത് 1,300,000 ആളുകൾ, 1,200,000 വിദ്യാർത്ഥികളും 1,00,000 മുഅല്ലിമീങ്ങളും. അപ്പോ 39,00,000 സലാത്ത്. 10,000 ഫാത്തിയയും അതിനെ 1,300,000 ആമീനും ആവരണം ചെയ്യുമ്പോൾ ഈ മദ്രസ അവസാനിപ്പിക്കുന്നത് 39,00,000 സലാത്ത്. മദീനയുടെ മലർവാടിയുടെ പവിത്രമായ കസ്തൂരി മണ്ണിലേക്ക് സ്നേഹത്തിന്റെ സല്യൂട്ടായി സമർപ്പിച്ചുകൊണ്ടാണ് തിരുധരണി മക്കമിറേ തിരുതരുളർ ഹക്ക് നബീ തിരുബദറുഗത്തിൽ വെളിവായി
ചിലപ്പോ ഞാൻ മധുഹിലേ കടന്ന മഴ പോലെ ഉണ്ട്. അങ്ങനെ ഈ സദസ്സിൽ പോകുന്ന എനിക്കറിയില്ല. ഏതായാലും നാല് വരി പാടിയിട്ട് ഇൻഷാല്ലാ റസൂലിനെ കുറിച്ച് പാടിയാലേ ചില സ്ഥലത്തൊക്കെ പെട്ടെന്ന് മഴ ഉണ്ട് പോലെ ഉണ്ട്. ഒറ്റപ്പെട്ട ചില സ്ഥലത്ത് മഴ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ എന്താ സംഭവിക്കുന്നത് എനിക്കറിയില്ല. ആ അപ്പൊ ഏതായാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ. തിരുധരണി മക്കമിറേ തിരുതരുളർ ഹക്ക് നബി തിരുബദറുഗത്തിന് വെളിവായ് തിശിരവെ കാഫ്രകളെ ബശ്തിമിരേ ബാത്തിലിടേ ശശിനൽ ഫുറുഖാനും ഫുലർവായ് ശശിനൽ ഫുറുഖാനും ഫുലർവായ് കരമോജീസാത്തനിലം തനതിയുടെ ഭീഷ ചിലർ കമലമുഖിൽ നീക്കി തെളിവായി കടവറ സഹബന്ധുടുകൾ വടിവതിലീ ലംഘിമതി ഇടമിൽ ചൂഷന്ത് പൊലിവായി ഇടമിൽ ചൂഷന്ത് പൊലിവായി അജ്ഞത മുറ്റി നിൽക്കുന്ന ഇരുളിന്റെ ഉള്ളറയിലേക്ക് വ്യക്തമായി പ്രകാശിച്ച ലോകത്തിന്റെ അമ്പിളിയെ കൽബിന്റെ കബിലയെ വിശ്വാസത്തിന്റെ ശ്വാസമേ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ ആമുഖമേ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന പൂങ്കാവനത്തിലേക്ക് 39,00,000 സലാത്ത് സമർപ്പിക്കുന്ന വൈജ്ഞാനിക കലവറയായ വിദ്യാഭ്യാസത്തിന്റെ സമുച്ചയമായ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരുടെ നിഷ്കളങ്കമായ നീയത്തിലൂടെ ത്യാഗനിർഭരമായ സേവനത്തിലൂടെ നിസ്വാർത്ഥമായ അധ്വാനത്തിലൂടെ മലയാളക്കര അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വൈജ്ഞാനിക പ്രകാശങ്ങളില്ലേ അല്ലാഹുവേ, ഞങ്ങളെ നേതാക്കൾക്ക് നീ ദരജോർത്തി കൊടുക്കണേ അല്ലാ. മഹാനായ ബാഫക്കൈ തങ്ങൾ ഉപ്പാപ്പ മദ്രസിന്റെ മഹത്വവും അതിന്റെ അത്യാവശ്യവും അത്യാവശ്യവും പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചപ്പോ അത്യാവശ്യം വിശദീകരിച്ചുകൊണ്ട് മഹാനായ തങ്ങളുപ്പാപ്പ മുന്നിലുള്ള സദസ്സിനെ ബോധ്യപ്പെടുത്തിയപ്പോ എന്നാണ് അതിനുവേണ്ടി തീരുമാനമെടുക്കുക, അതിനൊരു ഫണ്ട് തുടങ്ങണമല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോ തങ്ങളുപ്പാപ്പാന്റെ മുന്നിലേക്ക് ചെരുപ്പില്ലാത്ത കാലുമായി കിലോമീറ്ററുകളോളോ തീക്ഷ്ണമായ ഉഷ്ണവും ശക്തമായ ശൈത്യവും വ്യത്യസ്ത കാലങ്ങളിലായി അനുഭവിച്ചുകൊണ്ട് മാടി വിളിച്ചാൽ അള്ളാക്ക് വേണ്ടി നടന്നുപോയി കാലിടേന മഹാന്മാരായ വാപ്പമാരില്ലേ. ഭക്ഷണം കിട്ടാതെ മണിക്കൂറുകളോളം നടന്ന് നടന്ന് അവസാനം സേവനം ചെയ്യുന്ന പള്ളിയിലേക്ക് സുബിക്ക് സമയത്ത് എത്തിയിട്ടുള്ള പണ്ഡിതന്മാരില്ലേ. കട്ടിയുള്ള കവർ മോഹിച്ചിട്ടല്ല, തക്ബീർ തൊഴിലാളികളുടെ ജാടയിൽ ആഗ്രഹിച്ചിട്ടല്ല, പിന്നാലെ അനുയായികളെ സൃഷ്ടിച്ചുകൊണ്ട് ബോഡി ഗമ കാണിക്കാനല്ല, മറിച്ച് ഇന്നങ്ങ് മരിച്ചാൽ നാളെ കിടക്കുന്ന ഇരുട്ടുകൊണ്ട് പെയിന്റിട്ട ഏകാന്തതയുടെ തടവറയായ കബറവ് നൽകുന്ന അനശ്വരമായ യഥാർത്ഥ ലോകത്ത് അള്ളാഹുവിന്റെ തൃപ്തിയിലായി പിടിച്ചു നിൽക്കാൻ പാടുപെട്ട പണ്ഡിതന്മാരില്ലേ, സൂഫിയാക്കളില്ലേ, അവരെ ബഹുമാനിച്ച് അനുസരിച്ച് അവർ വിളിച്ചാൽ സകലതും മറന്നുകൊണ്ട് മാറ്റിവെച്ച് ഓടിപ്പോയിരുന്ന വാപ്പമാരില്ലേ, ഉമ്മമാരില്ലേ. മഴ ചെയ്തപ്പോ തൽക്കാലം മഴ കൊള്ളാതിരിക്കാനുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ മാറിയപ്പോ ഈ മഴക്കെ പെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇതിന്റെ എല്ലാം സ്വീകരിച്ചുകൊണ്ട് മണ്ണിന്റെ ഉള്ളറയിൽ കിടക്കുന്ന നമ്മുടെ കഴിഞ്ഞു പോയ മഹാന്മാർ അള്ളാഹു അവർക്ക് ദർജയുയർത്തി കൊടുക്കട്ടെ, അവരുടെ കബറും അള്ളാഹു സന്തോഷത്തിലായി കൊടുക്കട്ടെ, അള്ളാഹു പ്രകാശിപ്പിക്കട്ടെ. അതിൽ മഹാനായിരുന്ന വാഫക്കൈ തങ്ങൾ പാപ്പ, വാഫക്കൈ തങ്ങൾ ഒരു വലിയ ആലിമായി അറിയപ്പെട്ട ആളല്ല, ഉള്ള ഇൽമനുസരിച്ചുകൊണ്ട് അമൽ ചെയ്ത് അള്ളാഹുവിന്റെ ലദുനിയായ ഇൽമിന്റെ പാത്രമായി മാറി സകല ആലിമീങ്ങളാലും ബഹുമാനിക്കപ്പെട്ടിരുന്ന മുഖ്ലിസായ ആബിദായ ഒരു സയ്യിദായിരുന്നു മഹാനായ ബാഫക്കൈ തങ്ങൾ പാപ്പ. ആ തങ്ങൾ പറഞ്ഞു എന്നൊരു മദ്രസ നമുക്ക് വേണമെന്ന് അന്ന് ആ സദസ്സിൽ വെച്ചുകൊണ്ട്. പിന്നെ നാട്ടുകാരാണ് പറഞ്ഞത് പിരിവിന്റെ കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടില്ല, എന്നാ അതിന്റെ പിരിവ് ഇന്ന് തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ആരാണാ പറഞ്ഞേ? ഇന്ന് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, വാഹന സൗകര്യം, ഭക്ഷണ സൗകര്യം, വസ്ത്ര സൗകര്യം. നേരത്തെയുള്ള ആളുകൾ അനുഭവിക്കാത്ത എല്ലാ ഭൗതിക നിയമത്തും നമ്മൾ അനുഭവിക്കുന്നുണ്ട്.
ഞാൻ ഈ ധരിച്ചിരുന്ന ഷർട്ടിന്റെ പീസും ഇതിന്റെ ക്വാളിറ്റി ഉള്ള ഒരു ശീലം എന്റെ ഉപ്പ കണ്ടിട്ടന്നല്ല. ഞാൻ ഇന്ന് സഞ്ചരിക്കുന്ന വാഹനം എന്റെ ഉപ്പ കണ്ടിട്ടന്നല്ല, എന്റെ ഉപ്പ കണ്ടിട്ടില്ല. ഞാൻ ധരിക്കുന്ന ചെരുപ്പ് അന്ന് എന്റെ വാപ്പാക്ക് സ്വപ്നം കാണാൻ പറ്റൂല. 800, 1000, 1500 രൂപ ചെരുപ്പ്, 30 രൂപ ₹25 ചെരുപ്പ് ഇട്ടിട്ട് അത് വലുതായി നടക്കുന്ന കാലത്ത് അറിയോ അവർ ചിന്തിക്കാൻ പറ്റൂ. ഇല്ല, നമ്മളിന്ന് ഉപയോഗിക്കുന്ന മൊബൈല് ഇന്ന് ഇങ്ങനെ ഒരു മൊബൈൽ ഇറങ്ങുന്നുണ്ട് എന്ന് അന്ന് ആരോട് ആരെങ്കിലും അവർക്ക് ക്ലാസ് എടുത്താൽ ക്ലാസ് എടുത്തവരെ കുറിച്ച് അവര് പറയും പോമ ജുനൂൻ എന്ന് പറയും. എന്നാ തലയിൽ ആൾപ്പാർപ്പില്ലാത്ത ആളാണ്. പക്ഷെ നമുക്ക് വിഷയമുണ്ടോ? നമ്മളിങ്ങനെ കണ്ടാൽ ചിലപ്പം ആരാണ് മജ്നൂൻ ആരാണ് ആക്കൽ എന്ന് തിരിച്ചറിയില്ല. ബാക്കെന്ന് ഇങ്ങനെ നോക്കിയാൽ, കാരണം എല്ലാവരും ഇങ്ങനെ പോണത് ഇങ്ങനെയൊക്കെയാണ്, ഒറ്റക്ക് നിൽക്കും, ഇങ്ങനെയൊക്കെ പോണേ. കാരണം മൊബൈല് പോക്കറ്റിലാണ്, പിന്നെ ഇയർഫോൺ ഇങ്ങനെ വയറ് ചിറ്റിട്ട് ചേട്ടിലാണ്. അപ്പൊ നമ്മൾ ബാക്കിൽ നിന്ന് നിന്നാൽ ഒന്നിട്ട് ഒന്നും കാണില്ല, മുമ്പിൽ ഒരാളില്ല, നാലും കാണാം, കാലും കൈയൊക്കെ വീശിട്ട് ഇന്ന് ഭയങ്കര വർത്തമാനൊക്കെ പറയാണ്. ഞാൻ നാളെ ഇങ്ങനെ വാള് കഴിഞ്ഞ് നമ്മൾ കുറ്റിപ്പുറം ടൗണിലിരുന്ന ഒരാൾ അങ്ങനെ. അപ്പോൾ ഞാൻ ഡ്രൈവറോട് അറിഞ്ഞ പടച്ചനെ മിഞ്ഞാന്ന് ഞാൻ കണ്ടിരുന്നല്ലോ, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ, ഇതൊന്ന് പോയി നോക്കി ചിലപ്പം പുരയിൽ നിന്ന് ഇറങ്ങിയെന്നായിരിക്കും അവർ തരയുണ്ടാവും. നമ്മളെ വണ്ടിയിലിട്ടിട്ട് കൊണ്ടാക്കി കൊടുത്താൽ ഹിദ്മത്ത് ചെയ്ത കൂലിട്ടും. കാരണം നമ്മളൊക്കെ സ്നേഹിച്ചിരുന്ന ആളാന്ന് പറഞ്ഞ് ഡ്രൈവർ വേഗം വലിച്ച് വണ്ടി വിട്ടിട്ട് മുമ്പ് പോയോക്കി ഞാൻ. അപ്പോൾ നോക്കുമ്പോൾ മുമ്പ് ഒരു കുവൈത്തിലുള്ള ഒരാളോട് വർത്തമാനം പറയാം, ബാക്കിൽ നിന്ന് ഇങ്ങനെ നോക്കി നമുക്ക് അറിയില്ല. അല്ല, അങ്ങനത്തെ സമാനം പുരോഗമനം കൊണ്ട് മനുഷ്യന്മാർ മജ്നൂനാകുന്ന കാലമാണ്. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യമൊന്നും പറയാൻ പറ്റൂല. എന്താ ഭക്ഷണം നമ്മളൊക്കെ കഴിക്കുന്ന ഭക്ഷണം? അപ്പോ നമ്മൾ ആദ്യകാലത്ത് ആളുകൾ അറിഞ്ഞിരുന്നോ, ചക്കക്കുരു അടുപ്പിലിട്ടിട്ട് അത് ചൂടാക്കാൻ വേണ്ടിയിട്ട് പുക ഇങ്ങനെ പോകുമ്പോ എപ്പോഴാ ചൂടാകുക, എപ്പോഴാ ചൂടാകുന്ന ചോദിച്ചിട്ട് ഇങ്ങനെ പലമിരുന്നിട്ട് പൊളിഞ്ഞ തുണി എടുത്തിട്ട് കീറിയ ബനിയനിട്ടിട്ട് പൂളന്റല വേവിച്ചിട്ട് അതിന്റെ ചാറ് പൊഴിച്ച് കുടിച്ചിട്ട് അണ്ണാക്ക് പൊള്ളിയിരുന്ന അണ്ണാക്ക് പഴുത്തിരുന്ന നമ്മളെ പഴയകാല വല്യമാനം മറക്കരുത്. ഈ ശവായും ശവർമൊക്കെ രംഗപ്രവേശനം ചെയ്തപ്പോ ഇപ്പോ അതൊന്നും ഓർമ്മയിൽ തന്നെയല്ല യഥാപത്തെ സൈസ് ഭക്ഷണം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഭക്ഷണമൊക്കെ ഭക്ഷണ സമൃദ്ധി, പണത്തിന്റെ പ്രവിശാലത, കൊട്ടാരങ്ങൾ നാനാഭാഗങ്ങളിൽ, പക്ഷെ അനുഭവിക്കാൻ കഴിയുന്ന എത്ര ആൾക്കാരുണ്ട്? ഇപ്പൊ ഈ സാസിലെന്നെ നോക്കി, അള്ളാന്റെ വലിയൊരു പരീക്ഷണമാണ്. ഞാൻ ഒരു സ്ഥലത്ത് വാള് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയിരുന്നപ്പോ വലിയൊരു കൊട്ടാരം, വലിയൊരു കൊട്ടാര സദൃശ വീട്, വലിയ വീട്, ലക്ഷക്കണക്കിന് വാരണ മുതലാളി, ഹലാലായ സമ്പത്താണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചെമ്മീൻ ബിരിയാണിയാണ് കൊണ്ടുവന്നെച്ച്. ഞാൻ തിന്നണതിന്റെ സമയത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ, ഞാനും കുട്ടികളൊക്കെ ഉണ്ട്, ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇയാളുണ്ട് വിശാലമായ ആള്, ആ വീടിന്റെ റൂം തന്നെ കരിപ്പൂർ എയർപോർട്ടിൽ ചെന്ന മാതിരിയാണ്. പക്ഷെ റൂം തന്നെ, വീടിനെ കുറിച്ചല്ല പറയുന്നു, റൂം. ആ റൂമിലെല്ലാം എല്ലാ സൗകര്യം ഉണ്ട്, ഫുട്ബോൾ കളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്, കളിക്കാനുള്ള സൗകര്യമുണ്ട്. ചോദിച്ചാൽ പറഞ്ഞു ഭാര്യക്കും ഒപ്പർക്കും കളിക്കാണ്ടാക്കിയാണ്, പിന്നെ സുഖമില്ലാതെ കളിക്കാൻ വേണ്ടിട്ട്. അങ്ങനെ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുമ്പോ അയാൾ ഒരു സ്ഥലത്ത് ഒഴിഞ്ഞിരിക്കാണ്. ഒഴിഞ്ഞിരിക്കുമ്പോ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ ഭക്ഷണം കഴിക്കാൻ വരാത്തെന്ന് വെച്ചാൽ. അപ്പൊ മുമ്പ് എന്നോട് പറഞ്ഞു, എനിക്ക് തിന്നാൻ പറ്റൂല, രണ്ട് കിഡ്നിയും പോയിക്കണ, നിങ്ങൾ സാധനം ഉണ്ട്, സൗകര്യം ഉണ്ട്, തിന്നാൻ കഴിയുന്നില്ല. അപ്പൊ ഞാൻ മുപ്പരോട് കുറച്ച് ബിരിയാണി വാരിയിട്ട് പറഞ്ഞു, എനിക്കത് തിന്നിട്ടേ ഇറങ്ങണില്ല, ആളിങ്ങനെ കിഡ്നി പോയിക്കണം, എനിക്ക് തിന്നാൻ പറ്റില്ല. അപ്പൊ പിന്നെ നമ്മൾ തിന്നാൻ പറ്റൂലല്ലോ, അങ്ങനെയല്ലേ റഹ്ഫത്തു റഹ്മത്ത് ഉണ്ടെങ്കിൽ നമുക്ക് സ്വാധീനം ഉണ്ടാവണല്ലോ, അത് ഹൃദയത്തെ സ്വാധീനിക്കണം. അപ്പോ ഞാൻ തിന്നാൻ കഴിയാതെ അപ്പൊ കുറച്ച് വാരിയിട്ട് ഞാൻ മുപ്പരോട് പറഞ്ഞു, നിങ്ങൾ ഉണ്ട് വരി, ഇതാണ്ട് തിന്നോളൂ, നിങ്ങൾക്ക് ഒന്നും പറ്റില്ലായിരുന്നു. പറ്റില്ലാറിനെ പിന്നെ ഞാനാണ്ട് പോലെ, ഞാൻ അറിയില്ലല്ലോ. അല്ല, അങ്ങനെയുണ്ടല്ലോ, നമുക്ക് അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ പറ്റില്ല എന്ന് പറയുമ്പോൾ 100 വട്ടം ചിന്തിക്കണം. കാരണം പറ്റിയാൽ പിന്നെ മക്കൾ വന്നിട്ട് നമ്മളെ പിടികൂടും. ഇത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാനാണ്ട് പോവാണ്, പിന്നെ തപ്പിയാൾ കാണൂല. ആ ഒരു ഹിക്മത്തും എന്റെ അടുത്തുണ്ട്, പറ്റാതിരിക്കട്ടെ എന്നുള്ളത് വായുണ്ട്. ഏതായാലും എനിക്കൊന്ന് തിന്നണല്ലോ, അതിന് ഞാൻ എന്ത് പറഞ്ഞു? അല്ല, അയക്ക് പറ്റാതിരിക്കാണെന്ന് പറഞ്ഞിട്ടാട്ടോ, ഞാൻ മറ്റേ ഞാൻ തമാശ പറഞ്ഞു, അങ്ങനെ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇത് തിന്നോളി, എനിക്കൊന്നും പറ്റില്ല പറഞ്ഞു. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, അതിനെനിക്ക് ചവക്കാൻ പറ്റൂല, നാവുമ്മ ക്യാൻസറുമാണ്, പാമ്പ് കടിച്ചവനെ ഇടിയെട്ടിന്നു പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഇടിയെട്ടവനെ പാമ്പ് കടിച്ചാന്ന് പറഞ്ഞിട്ടില്ല, രണ്ടാലും കുഴപ്പമില്ല, പൈസ നല്ലോണ്ട്, വലിയ കൊട്ടാരുണ്ട്, രണ്ട് കിഡ്നിയും പോയിക്കണ്, അണ്ണാക്കിന് ക്യാൻസർ വന്നു, ജീവച്ചവായിട്ട് നിൽക്കുക, എന്താ കാര്യം? അല്ല, ഇനിയിപ്പ അങ്ങനെ ഒന്നും ഇല്ലാത്തവർക്ക് പറ്റുമോ? ഇന്നിപ്പോ ഈ സദസ്സിലെന്നെ പങ്കെടുത്ത് എത്ര ആളുകൾക്കുണ്ട്? കൊഴുപ്പ് കൂട്ടാൻ പറ്റൂല, ആട് മണക്കാൻ പറ്റൂല, പോത്തിനെ കാണാൻ പാടില്ല, കോയിലോടത്തു നോക്കാൻ പാടില്ല, ചെമ്മീൻ തിന്നുന്ന ആളെ കൈ പിടിക്കാൻ പാടില്ല, പിന്നെ പഞ്ചസാര ഉപയോഗിക്കാൻ പാടില്ല, ഉപ്പിന്റെ അടുത്തേക്ക് പോകാൻ പാടില്ല, ബിരിയാണി ഉണ്ടാക്കണ അടുക്കളയിൽ നിൽക്കാൻ പാടില്ല, നെയ്ച്ചോറിന്റെ പുക ശ്വസിക്കാൻ പാടില്ല, പിന്നെന്താ കയ്പങ്ങ പൊട്ടിട്ട് ജ്യൂസ് അടിച്ചിട്ട് കുടിക്കന്നെ. അതന്നെയായിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച ആളുകളുടെ പണി. അവിടേക്ക് ഇന്ന് സമാനെത്തി, സൗകര്യം ഉണ്ട്, അനുഭവിക്കാൻ കഴിയുന്നില്ല. കാരണം എന്താണ്? ഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. ഇത്
എല്ലാം മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ കാരണത്താൽ കരയിലും കടലിലും മണ്ണിലും എണ്ണിലോ ഉണ്ടാകുന്ന സകല ദുരിത ദുരന്തങ്ങൾക്കും മുസീബത്തുകൾക്കും കാരണോ അത് വൈറസുകളല്ല, കൊതുകളല്ല, എലികളല്ല, പാമ്പുകളല്ല, മനുഷ്യരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. പന്നിപ്പനി എന്താ? അത് സാധാരണ നമ്മൾ പറയല്ലേ, പന്നിപ്പനി അത് എലി പരത്തിയതാണ്, പക്ഷിപ്പനി ഇങ്ങനെ പരത്തിയതാണെന്നാ പറയല്. അതിൽ തന്നെ മനസ്സിലാണ് ഉണ്ടാക്കിയത് എലിയല്ലാന്ന്. കാരണം പത്തിരി പരത്തണമെങ്കിൽ ആദ്യം പൊടിയാണ്ട്. എലിനെയും കൊതുകിനും കോഴിനെയും ഒക്കെ നമ്മളെ ഏൽപ്പിക്കല് പരത്തലാണ്, ഉണ്ടാക്കലേ നമ്മളും. അതന്നെയാണ് ഖുർആൻ പറഞ്ഞത്, ഉണ്ടാക്കിയത് നിങ്ങളാണ്, പരത്തിയത് അവരുമാണ്. കാരണം പൊറാട്ട പരത്തണമെങ്കിൽ ആദ്യം മൈദ പാകപ്പെട്ട് കിട്ടണ്ടേ, അല്ലാതെ കല്ലും കൊണ്ടേറ്റ് അങ്ങനെ ആക്കാൻ പറ്റുമോ? അപ്പൊ ഇത് ഉണ്ടാക്കണേ നമ്മളും, പരത്തണപ്പോ എലിയോ? അങ്ങനെയാണ്, ഇതിന്റെയൊക്കെ തുടക്കക്കാരെ നമ്മളാണ്. അതുകൊണ്ടാണ് ചിന്തിക്കണേ, നിങ്ങൾ ചിന്തിക്കണേ പ്രിയപ്പെട്ടവരെ. മഹാനായ ബാഫക്കൈ തങ്ങളുപ്പാപ്പ പറഞ്ഞ സന്ദർഭത്തില് ആരാണ് ബാഫക്കൈ തങ്ങൾ എന്നറിയോ? പൊന്നാനി പ്രവിശ്യയിൽ ബാഫക്കൈ തങ്ങളുപ്പാപ്പ പൊന്നാനിക്കാരുടെ സ്വീകരണം ഏറ്റുവാങ്ങിയിട്ട് വരുമ്പോ പാവപ്പെട്ട പൊന്നാനിയിലെ മുഹബ്ബീങ്ങൾ ബാഫക്കൈ തങ്ങളുപ്പാപ്പായ സ്വീകരിക്കാൻ വേണ്ടി തോരണങ്ങളെ കൊണ്ട് വഴിയോരങ്ങൾ അലങ്കരിക്കുകയാ. ആ സമയത്ത് ബാഫക്കൈ തങ്ങളോട് വിരോധമുള്ള ഒരു മനുഷ്യനതാ ബാഫക്കൈ തങ്ങൾ നടന്നു പോകുന്ന സ്ഥലത്ത് ചെരുപ്പ് തൂക്കുകയാണ്. പൊന്നാനി കടപ്പുറത്തെ പ്രിയപ്പെട്ട പാവങ്ങളായ മുഹബ്ബീങ്ങള് ബാഫക്കൈ തങ്ങളെ നെഞ്ചിലേറ്റിയിട്ട് അത്യധികം സ്നേഹത്തോടെ ബഹുമാനാധിക്യത്തോടെ വഴിയോരങ്ങൾ കുരുത്തോലകളെ കൊണ്ടും പൂമാലകളെ കൊണ്ടും ധന്യമാക്കിയപ്പോ, പ്രശോഭിതമാക്കിയപ്പോ, അലങ്കരിച്ചപ്പോ ബാഫക്കൈ തങ്ങളുപ്പാപ്പായോട് രാഷ്ട്രീയപരമായി വിരോധമുള്ള ഒരാള് ചെരുപ്പ് തൂക്കി അവഹേളിക്കാൻ പരിശ്രമിക്കുകയാ. ബാഫക്കൈ തങ്ങളുപ്പാപ്പ പോകുന്ന സ്റ്റേജിന്റെ തൊട്ടു മുമ്പിലായി തല ചെരുപ്പിന്റെ താഴെ വരാൻ വേണ്ടി മുകളിൽ തൂക്കിയിട്ട് മനുഷ്യനാണെങ്കില് സമൂഹത്തിലെ റൌഡിയാ. അതുകൊണ്ട് എടുത്തു മാറ്റാൻ പലർക്കും ധൈര്യമില്ല. ചില റൌഡികൾക്ക് ചില പണികൾ ഉണ്ടാവും. റൌഡികളെ പേടിക്കുന്ന കാലാണ് ഖിയാമത്ത് നാള്. ഉക്രിമറജുലു മഹാഫത്ത് ശരീഹി മുഹമ്മദ് മുസ്തഫ. ഇന്ന് ആളുകളെ ബഹുമാനിക്കുക, അവന് തക്കവുണ്ടായിട്ടല്ല, ദീൻ ഉണ്ടായിട്ടല്ല, ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ ശെറ് പേടിച്ചിട്ട് ബഹുമാനിക്കുക മുഹമ്മദ് മുസ്തഫ. ഞാൻ എനിക്ക് സ്ഥലത്ത് വാള് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ വാളിന്റെ അടിയിലുണ്ട് ഒരു എല്ലാവരും കൂടിയാണ് എണീറ്റിരിക്കുന്നത്. അപ്പൊ അവിടെ അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനത്തിനുണ്ട് എന്ന് പറഞ്ഞ് തങ്ങൾ എത്തിയിട്ടില്ല, വന്നാൽ ഞാൻ ഉണ്ട് മാറിക്കൊടുക്കാന്ന് ഞാൻ പറഞ്ഞിട്ട് പരിപാടി തുടങ്ങിയതാണ്. അപ്പൊ തങ്ങളേറ്റ് വരെയായിരിക്കുന്ന വെച്ചിട്ട് ഞാൻ തക്ബീർ അല്ലാതെ പുറപ്പാടിലാണ്. പിന്നെ ചെല്ലണതിന് മുമ്പ് തങ്ങളെ കാണാനില്ല, അപ്പോ ഒറ്റ നോക്കും തങ്ങളെ കാണാനില്ല, എല്ലാവരും ഉണ്ണീച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അധ്യക്ഷനോട് ചോദിച്ചു എന്താന്ന് വെച്ചാൽ, അപ്പൊ എന്നോട് അധ്യക്ഷൻ പറഞ്ഞു അത് ഇവിടുത്തെ ദജ്ജാൽ അദ്രാമൻ വരികയാണെന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോ ഒരു കൊള്ളനുണ്ടെങ്കിലും മല ഇറങ്ങി വരണായിരിങ്ങനെ വരാം. അവന്റെ വയറൊക്കെ കണ്ട് കണ്ട പഴയ പള്ളിന് മെഹ്റാബിന്റെ വലിപ്പമുണ്ട്. മീശയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലായിരുന്നു വീരപ്പെന്ന് തോന്നിപ്പോയി നമുക്ക്. അയാതൊരു മീശ ആ നമ്മളെ കൂറന്റെ ഒക്കെ മീശോണ്ട് രക്ഷപ്പെടെങ്കിൽ ആദ്യം കൂറ സ്വർഗത്ത് പോകണ്ടേ? എത്ര വലിപ്പണ്ട് മീശ! ചിലരിപ്പോ അങ്ങനെയൊക്കെ മനസ്സിലായിരിക്കും, വജോരെ മീശ വെച്ചിട്ട് മനുഷ്യനെ പഠിപ്പിക്കുക. എന്നാ പിന്നെ ആദ്യം കൂറല്ലേ സ്വർഗത്ത് പോകണ്ടെ? ഇവനേക്കാളും വലിയ മീശല്ലേ കൂറൊക്കെ ഉള്ളത്? മീശന്റെ നമുക്ക് എന്തായാലും സുഖം, അത് പിടിച്ച് രറ്റേറാൻ ചെറിയ. അപ്പൊ വലിയൊരു മീശൊക്കെ വെച്ചിട്ടുണ്ട് കുള്ള ഇങ്ങനെ വരും. ഞാൻ ചോദിച്ചത് എന്തെന്ന് വെച്ചാൽ, അതിവിടെ ദജാലദ്രാമാനാണ്, ഓനെ കണ്ട അങ്ങനെയൊക്കെ ഒന്ന് ഒപ്പിച്ചിട്ടില്ലെങ്കിൽ വലിയ ഷെറാണ്, അതുകൊണ്ട് എല്ലാവരും കൂടി പേടിച്ചതാണ്, പേടിച്ച് നീച്ചാണ് നിങ്ങൾ വാലോടെ നിങ്ങൾ തെക്ബീർ അല്ലാത്ത പടച്ചോന്റെ മാനം കാത്തു. കാരണം ഒറ്റ ഭക്തം നിസ്കരിക്കൂല, എല്ലാ ദിവസവും കള്ളും കുടിക്കും, പക്ഷെ ഭയങ്കര റൗഡിയാണ്, അതുകൊണ്ട് കുട്ടികളെ കൂടി നീച്ചതാണ്. അങ്ങനെ ഉണ്ടാവും ആ സൈസ് ഒരു സാധനം അന്ന് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ തൂക്കി ചെരുപ്പ് പെട്ടെന്ന് ആരും എടുത്തില്ല. പക്ഷെ തങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്ന കടപ്പുറത്തിൽ ഒരാള് തങ്ങൾ കണ്ട് വന്നപ്പോ കെട്ടിപ്പിടിച്ചാണ്ട് കരഞ്ഞു, പൊട്ടി പൊട്ടി കരഞ്ഞു. എന്തിനാ പൊന്നമോനെ ഇങ്ങനെ കരയണടാന്ന് വെച്ച്, തങ്ങള് നിങ്ങളെ ബഹുമാനിച്ചിട്ട് ഞങ്ങളൊക്കെ മാല തൂക്കിയപ്പോ, ബൾബ് തൂക്കിയപ്പോ, ആ തൂക്കിയപ്പോ തങ്ങളെ കണ്ടില്ല, ഒരാള് ചെരുപ്പ് തൂക്കിക്കണം, അത് എടുത്തിടാൻ പേടിയാണ്, അവൻ വലിയൊരു അക്രമിയാണ്, അവൻ വലിയ ഫാസിക്കുമാണ്, വലിയ ലാലിമാണ് തങ്ങള്, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റണില്ല, തങ്ങള് ഞങ്ങള് വെറുക്കരുത് എന്ന് പറഞ്ഞിട്ട് പൊട്ടി കരഞ്ഞു. ഇവന്റെ ഈ കരച്ചില്ല തങ്ങൾ എന്ത് പറഞ്ഞു പോയി? തങ്ങൾ പറഞ്ഞു പുറ കഴിഞ്ഞിട്ട് പൊന്നുമോനെ ഈ കരണ്ട കാൽമത്തെ ചെരുപ്പെടുത്തിട്ടല്ല തൂക്കിയത്,
കാൽമത്ത് ചെരുപ്പ് വെച്ചിട്ട് അവിടെ തൂക്കി. അതിന്റെ അർത്ഥം ഓന് ചെരുപ്പിന് ആവശ്യമില്ല എന്നല്ലേ? ഓന് ചെരുപ്പിന് ആവശ്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഓനെ കിട്ടാളെ കിട്ടി. അവന് ചെരുപ്പിന് ആവശ്യം ഉണ്ടാവില്ല എന്ന് തങ്ങൾ പറഞ്ഞു. രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞപ്പോ എന്റെ കാലിന് ആ ചെരുപ്പ് അയച്ച ആ അതേ കാലിന് ഒരു പുണ്ണ് വരികയാണ്. ഡോക്ടർ എടുത്ത് പോയപ്പോ ഡോക്ടർ പറഞ്ഞു ആ വലിയ വരല് മുറിച്ച കളയണം. ആ പുണ്ണ് നേരെ മറ്റേ വരലും പൊക്ക് പോയി. അഞ്ചു വരലും കട്ട് ചെയ്തു. അഞ്ചു വരലും കട്ട് ചെയ്തപ്പോ അത് പിന്നെ കാലിന് ഞെരിയാനിന്റെ അവിടെ കണ്ട് പടർന്നു. ഡോക്ടർ പറഞ്ഞു ഞെരിയാനിന്റെ അവിടെ കട്ട് ചെയ്യണം. ഞെരിയാനിന്റെ അവിടുന്ന് പിന്നെ തണ്ടങ്കാൽമ കയറി. അപ്പൊ ഡോക്ടർ പറഞ്ഞു കാലിന്റെ മുട്ടിന്റെ അവിടുന്ന് കട്ട് ചെയ്യണം. കാലിന്റെ മുട്ട് മുട്ട് മുതല് കട്ട് ചെയ്ത് അപ്പൊ രണ്ടാമത്തെ കാൽ മുട്ട്. ഡോക്ടർ പറഞ്ഞു രണ്ടാമത്തെ കാലം മുറിക്കണം. ചുരുക്കി പറഞ്ഞ രണ്ട് കാലം മുട്ട് വരെ മുറിച്ചിട്ട് ഇവനെ ഈ അണ്ണാച്ചകള് കല്ലൊരല് കൊണ്ടുവരുന്ന കണ്ടിട്ടുണ്ട് റോഡ് സൈഡില്. കല്ലൊരല് എന്നേ പോലെ ആളുകൾ വലിച്ചുകൊണ്ടാണ് കണ്ട ഒരാള് എന്റെ നാട്ടില് ഞാൻ ജോലി ചെയ്യുന്ന മഹലിൽ ഇപ്പൊ രണ്ടു മാസം മുമ്പ് വഫാത്തായി. അയാൾ നേരെ കണ്ടിട്ട് എന്നോട് പറഞ്ഞു എ വി മുഹമ്മദ് ആജി എന്ന് പറയും. അയാളിപ്പോ രണ്ടു മാസം മുമ്പ് മരിച്ചു. അല്ലാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആ മഹാനായ ബാഫഗീതങ്ങൾ ഉപ്പാപ്പ വിളിച്ചപ്പോൾ മലയാളക്കരയുടെ പല ഭാഗത്തു നിന്നും ആലിമീങ്ങളും ഉമറാക്കളും സംയുക്തമായി സംഘടിച്ചുകൊണ്ട് പറഞ്ഞു. ഉമറാക്കൾ വിളിച്ചു പറഞ്ഞു, രക്ഷിതാക്കൾ വിളിച്ചു പറഞ്ഞു, തങ്ങളെ എന്നാൽ ഫണ്ട് ഇപ്പോൾ തന്നെ തുടങ്ങണമെന്ന് പറഞ്ഞു. മഹാനായ ബാഫഗീതങ്ങൾ ഉപ്പാപ്പാന്റെ നേതൃത്വത്തിലായി അതാ മദ്രസക്ക് വേണ്ടി ഫണ്ട് തുടങ്ങുകയാണ്. ആ സമയത്ത് 12, 13, 14, 15 അല്ല 40 കിലോമീറ്റർ സഞ്ചരിച്ചുകൊണ്ട് ഉള്ള ബസ്സിനെ ചെറിയ ചെറിയ സമയങ്ങളിൽ ഉണ്ടാകുന്ന ഒറ്റപ്പെട്ട ബസ്സാണ് പലപ്പോഴും കാൽനട യാത്രയാണ്. പലരുടെയും പോക്കറ്റിലുള്ളത് 30 പൈസയാണ്. കാരണം അന്ന് 30 പൈസ എന്ന് പറഞ്ഞാൽ ഇന്ന് 3000 or 30000 ആണ്. 1 രൂപയുള്ളവർ വളരെ വിരളമാണ്. അങ്ങനെ എല്ലാവരും 10 പൈസയും 15 പൈസയും 30 പൈസയോ 1 രൂപയുള്ളവർ 1 രൂപയും കൊടുത്തുകൊണ്ട് ആ സദസ്സിൽ വെച്ചുകൊണ്ട് മദ്രസക്ക് വേണ്ടി പിരിവ് നടത്തുകയാ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 47 രൂപയാണ് തങ്ങൾ ഉപ്പാപ്പാന്റെ നേതൃത്വത്തിലായി അന്ന് പിരിഞ്ഞത്. അതാ 30 പൈസ കൊണ്ടുവന്ന് കൊടുക്കുന്ന പാവപ്പെട്ട മനുഷ്യനോട് തങ്ങൾ ചോദിക്കുന്നു 15 കിലോമീറ്റർ യാത്ര ചെയ്താലല്ലേ വീട്ടിലെത്തൂ. ഈ പൈസ തന്നാൽ ബസ്സിന് പൈസയുണ്ടോ? ആ സമയത്ത് 16, 17 കിലോമീറ്റർ ചെരുപ്പിടാതെ നടക്കേണ്ട അവസ്ഥയിലാണ് തന്റെ വീട്ടിലേക്ക് പോകേണ്ടതെങ്കിലോ? വരുമ്പോൾ ബസ്സിന് വന്നിട്ട് തിരിച്ച് ബസ്സിന് പോകാനുള്ള പൈസ മാത്രം പോക്കറ്റിൽ വെച്ച പട്ടിണി പാവമായ ഈ മനുഷ്യൻ പറയുന്നു തങ്ങളോ ആ 20 കിലോമീറ്റർ ഞാൻ നടന്നുകൊള്ളാം. മക്കൾ ഇൽമ പഠിക്കട്ടെ. അന്നത്തെ ഉമറാക്കളുടെ ഇഖ്ലാസ് നോക്കൂ പ്രിയപ്പെട്ടവര്. അങ്ങനെ മുഖ്ലിസീങ്ങളായ രക്ഷിതാക്കളാൽ, മുഖ്ലിസീങ്ങളായ ആലിമീങ്ങളാൽ, സൂഫിയാക്കളായ ആരിഫീങ്ങളാൽ, അവരുടെ കഴിഞ്ഞ കാല രാപ്പകൽ മറന്ന നിസ്വാർത്ഥമായ ത്യാഗനിർഭരമായ പ്രവർത്തനത്തിന്റെ കയ്യൊപ്പിന്റെ ആനുകൂല്യമായി ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതെങ്കിൽ ഞാൻ എന്റെ ചോദ്യം പിന്നെയും ആവർത്തിക്കുകയാണ്. വരുന്ന തലമുറക്ക് കൈമാറാ. ഭക്ഷണം നമ്മുടെ കയ്യിലുണ്ട്, പാർപ്പിടം നമ്മുടെ കയ്യിലുണ്ട്, വണ്ടി നമ്മുടെ കയ്യിലുണ്ട്, പക്ഷേ ഇഖ്ലാസ് നമ്മുടെ കയ്യിലുണ്ടോ? ദീന് നമ്മുടെ കയ്യിലുണ്ടോ? തഖ്‌വ നമ്മുടെ കയ്യിലുണ്ടോ? അവിടെയാണ് പരിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനത്തിന്റെ പ്രകാശനത്തിന്റെ പരകോടി ജനവിഭാഗത്തിന്റെ ഹൃദയാന്തരത്തിലേക്ക് തുളഞ്ഞുകയറേണ്ട അമാനുഷിക ഗ്രന്ഥത്തിന്റെ സന്ദേശത്തിന്റെ തുടക്കമെന്നാണ് ഞാൻ പരിശുദ്ധമായ ആയത്തോതിയത്. അർറഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. ഒരു കാര്യം ആ ആയത്തിന് അർത്ഥം വെക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ സാസിനോട് പറയാം. ഒരാൾ അള്ളാഹു ഏറ്റെടുത്തോ ഇല്ലേ, ശ്രദ്ധിക്കണേ, ഒരാൾ അള്ളാഹു സ്വീകരിച്ചോ ഇല്ലേ എന്ന് മനസ്സിലാക്കാൻ ഒരു ലബോറട്ടറി ഉണ്ട്. എന്താണെന്നറിയോ? ആ എന്നെ അള്ളാഹു സ്വീകരിച്ചു, ഞാൻ തലപ്പാവ് ധരിച്ചു എന്ന്. ഇത് ഇതിനേക്കാളും ഭംഗിയില് മൻമോഹൻ സിംഗ് ധരിക്കണ്ട്, ഇതിനേക്കാളും ചൊർക്കുണ്ട് ഉപരിതല കെട്ട്. ഞാൻ കുറച്ചു കാലമായിട്ട് അങ്ങനെ എങ്ങനെ കെട്ടുക എന്ന് വരെ ചിന്തിക്കുന്ന ആളാണ്. കാരണം ഇതിനേക്കാളും ഉഷാറുണ്ട് അല്ല.
അത് ഇത്യമായി ചെയ്യണം എന്നല്ലേ പറഞ്ഞത്. പക്ഷെ ഇതിനേക്കാൾ ഉഷാറായിട്ട് കെട്ടയാൾക്ക് വീഴുന്നു. അതുകൊണ്ട് അള്ളാഹു തൃപ്തിപ്പെട്ടു എന്ന് പൂർണ്ണാക്കാൻ പറ്റൂല. ജുബേ എല്ലാ രാഷ്ട്രീയക്കാരും തന്നെ ഇടണേ അല്ല, എല്ലാ രാഷ്ട്രീയക്കാരും ഇപ്പൊ ജുബ അല്ലേ ഇടുന്നു. തുണിയോ ചെരുപ്പോ വണ്ടിയോ, നമ്മളെക്കാളും സൗകര്യമുള്ള വണ്ടിയല്ലേ എല്ലാരും എടുത്തുള്ളത്. അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടോ ഇല്ലേ, വീടല്ല ഭക്ഷണമല്ല, അതിന് ഒന്നാമത്തെ ഒരു സംവിധാനം എന്താ അറിയോ, ഇൽമുമായിട്ട് അവൻ എങ്ങനെ ബന്ധമുണ്ട് നോക്കല. കാരണം അള്ളാഹു ഇഷ്ടപ്പെട്ട് കൊടുക്കുന്നത് മാലല്ല ഇൽമാണ്. മാല് അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്കും കൊടുക്കും, ഇഷ്ടപ്പെടാത്തവർക്കും കൊടുക്കും. ലോകത്തെ ഏറ്റവും വലിയ മുതലാളി അയാൾ മുസ്ലിം അല്ല, ഇന്ത്യ രാജ്യത്തിലെ ഏറ്റവും വലിയ മുതലാളി അയാൾ മുസ്ലിമാണോ? കേരളത്തിലെ ഏറ്റവും വലിയ മുതലാളി മുസ്ലിം ആയേക്കാം, പക്ഷേ വിലായത്തിന്റെ പരിഗണന വെച്ചിട്ടാണോ കൊടുത്തത്? അല്ല, അത് അല്ലാഹു തആല ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും, ഇഷ്ടമില്ലാത്തവർക്ക് നല്ലോ കൊടുക്കും. ഇഷ്ടപ്പെട്ട് കൊടുക്കുന്ന ഒരു കാര്യം അത് ഇൽമാണ്. മയ്യുരിദില്ലാഹു ബി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ഇഷ്ടപ്പെട്ട് കൊടുക്കുന്നത് അമ്പിയാക്കളുടെ സ്വത്താണ്. നമ്മൾ ആദ നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളാണ്. മക്കളാണെങ്കിൽ വാപ്പന്റെ അനന്തരം എടുക്കണം. വലക്കത് കർമ്മന ബനി ആദം എന്നാ ഖുർആൻ പറഞ്ഞത്? വലക്കത് കർമ്മന നാസ വലക്കത് കർമ്മന ഇൻസാന എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ പറയും നാസോ ഇൻസാനൊക്കെ അത് അല്ല വേണ്ടാന്ന് വെച്ചാണ്. അള്ളാഹു തആല ആ ലഫ്ളുമായിട്ട് അങ്ങനെ വലിയൊരു ബന്ധമുള്ള ആളല്ല. അള്ളാഹ് ആ ലഫ്ളിനോട് അലർജിയാന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഇൻസാൻ ഉണ്ട്, സൂറത്തുൽ നാസ് ഉണ്ട്. രണ്ട് സൂറത്തിന് തന്നെ അള്ളാഹു തആല നാസ് ഇൻസാൻ എന്ന് പേരിട്ടിട്ടുണ്ട്. അള്ളാഹ് അതിനോടൊരു ഒരു അലർജി ആ വാക്കിനോട് അള്ളാഹ്ക്കില്ല. എല്ലാ സൂറത്തുൽ ബക്കറ മുതൽ ഒരുപാട് സൂറത്തുകളിൽ നാസ് അന്നാസ് എന്ന് അള്ളാഹു പല പ്രാവശ്യങ്ങളിൽ പല സ്ഥലങ്ങളിലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണം أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون ناس ഇൻസാൻ ഓരോന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഹൽ അതാ അലൽ ഇൻസാനി ഹൈനു മിന ദഹ്ര ലം യകുൻ ഷൈഅൻ മദ്കൂറ. ഇൻസാൻ ഈ നാസ് പറഞ്ഞു പറഞ്ഞു അവസാനത്തെ സൂറത്തിന്റെ പേര് എന്താ? സൂറത്തു നാസ്. ഇത്ര പോകുന്ന സൂറത്തിൽ എത്ര നാസാ പറഞ്ഞത്? ഖുൽ അഊദു ബിർ നാസ് മലികിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശരരിൽ വസ്വാസിൽ ഖന്നാസ്. ആ നാസ് അല്ല ട്ടോ, ഖന്നാസ് ആണ്. അള്ളാഹ്ക്ക് അലർജില്ല, ഇൻസാൻ എന്ന വാക്കിനോട് അള്ളാഹു തആലക്ക് വിരോധമില്ല. പക്ഷെ ബഹുമാനം പറഞ്ഞ സ്ഥലത്ത് നാസിൽ നിന്നും ഇൻസാനിൽ നിന്നും മാറിയിട്ട് അള്ളാഹു വെച്ചത് വലക്കത് കർറംന ബനി ആദം എന്നാണ്. കാരണം ബനു ആദമിന്റെ മക്കളെ മുമ്പിലെ ബഹുമാനിച്ചു എന്നാ. സെമിനാറിൽ നമുക്ക് അർത്ഥം വെക്കാം. മനുഷ്യനെ ബഹുമാനിച്ചു, വർഗവർണ്ണ ജാതിമത ഭേദമന്യ മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് എല്ലാവരും ഒരമ്മ പറ്റ മക്കളാണെന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ ആത്യന്തിക രീതിയിൽ പറയാൻ പറ്റൂല. എന്തുകൊണ്ട്? മനുഷ്യൻ ബഹുമാനിക്കപ്പെടേണ്ടവനാണ്, മനുഷ്യൻ ഒറ്റക്കെട്ടിൽ ജീവിക്കേണ്ടവനാണ്. മനുഷ്യന്റെ ഉടല് ഒരേ ഒരേ ഉടലാണ്, ആദം അലൈഹി സ്ലാമാണ്. അതൊക്കെ വേറെ കാര്യം. ഈ ആയത്താണ് എന്റെ പ്രമേയം. ഈ ആയത്ത് വെച്ചിട്ട് നമ്മൾ ബഹുമാനിച്ചു എന്നാണ് പറഞ്ഞത്. ആദമിന്റെ മക്കളെ ബഹുമാനിച്ചു എന്നാണ് പറഞ്ഞത്. ഖുർആനിന്റെ ഒരു ലഫ്ള് ഒരുപാട് സാരാംശങ്ങളിലേക്കുള്ള ഇഷാരത്താണെങ്കിൽ ആദം അലൈഹി സ്ലാമിന്റെ മക്കൾക്ക് ഒരു പ്രത്യേകത വേണോ? കാരണം വാപ്പ ആരാ? وعلم آدم الأسماء كلها ആദം നബി അലൈഹി സ്ലാമിന് എത്രയോ നീളമുണ്ട് അത് ഖുർആൻ പറഞ്ഞില്ല. എത്രയോ ആരോഗ്യമുണ്ട് അത് നിഅമത്താണ് ഖുർആൻ പറഞ്ഞില്ല. എത്രയോ ആയുസ്സുണ്ട് അത് നിഅമത്താണ് ഖുർആൻ പറഞ്ഞില്ല. എത്രയോ മക്കളുണ്ട് അത് നിഅമത്താണ് ഖുർആൻ പറഞ്ഞില്ല. എത്രയോ യാത്ര ചെയ്തിട്ടുണ്ട് അത് നിഅമത്താണ് ഖുർആൻ പറഞ്ഞില്ല. എത്രയോ ഹജ്ജ് ചെയ്തിട്ടുണ്ട് അത് നിഅമത്താണ് ഖുർആൻ പറഞ്ഞില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ആദം അലൈഹി സ്ലാമിന് കൊടുത്ത നിഅമത്തായി പറഞ്ഞത് وعلم آدم الأسماء كلها آدم نبي عليه السلام الله علم പഠിപ്പിച്ച കാരണം മയ്യുരിദില്ലാഹു ബിഖൈറ യുഫഖിഹു ഫിദ്ദീൻ
അല്ലാഹു ഒരു മനുഷ്യനിൽ ഖൈർ ഉദ്ദേശിച്ചാൽ ദീനിൽ അവനെ പണ്ഡിതനാക്കുന്നതാ. അപ്പൊ നിഅമത്ത് എന്ന് പറയുന്നത് ഇൽമിനാ, നിഅമത്ത് എന്ന് പറയുന്നത് ഈ സാധനത്തിനല്ല, അത് നിഅമത്താവും ഇൽമിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയ. അതുകൊണ്ടാണ് നമ്മള് സമസ്തക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, സ്ഥാപനത്തിന് വേണ്ടി സഹായിക്കുന്ന മുതലാളിമാരൊക്കെ നമ്മൾ പിടിച്ചിട്ട് സ്റ്റേജിൽ ഇരുത്തുന്നെന്താ, അവരെ വീട്ടു പോകാൻ നല്ല ഭക്ഷണം നന്നല്ല, മറിച്ച് ഈ ദീനിനു വേണ്ടി പറഞ്ഞാൽ അകമഴിഞ്ഞ് സഹായിക്കുന്നവരാണ്. അവരാണെങ്കിലോ അവര് മഹ്ശറിൽ അമ്പിളിയാണ് എന്ന് പറയാൻ മടിച്ചില്ല അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. ഇത് പുറത്തുനിന്ന് വിദേശികളായ പ്രിയപ്പെട്ട പ്രവാസികൾ പലരും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു അവരുടെ തൊഴിലിൽ ബർക്കത്ത് ചെയ്യട്ടെ. അവരുടെ നിയമക്കുരുക്കിൽ നിന്ന് അല്ലാഹു സംരക്ഷിക്കട്ടെ. എല്ലാവിധ അപകടത്തിൽ നിന്നും ആകസ്മിക നിര്യാണങ്ങളിൽ നിന്നും അല്ലാഹു അവരെയും നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. ബിൻ നബിയിൽ മുസ്തഫ വഅല്ലമ ആദമ അൽഅസ്മാഅ കുല്ലഹാ. ആദ നബി അലൈഹി സ്സലാമിന് അല്ലാഹു വിജ്ഞാനം കൊടുക്കുകയാണ്. കേവലം ജ്ഞാനമല്ല, ജ്ഞാനം വിശുദ്ധമാകാം അവിശുദ്ധമാകാം, വിജ്ഞാനം എപ്പോഴും വിശുദ്ധമാവുകയുള്ളൂ. അതുകൊണ്ട് അൽ ഇൽമാണ് പ്രത്യേകത. ഇൽമ മാത്രമല്ല, അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. അലിഫ് ലാം ഇട്ട് കൊണ്ടാണ് പറഞ്ഞത്, അൽ ഇൽമു ആ പ്രത്യേകമായ ഇൽമില്ലേ, ഹയാത്തുൽ ഇസ്ലാം, അത് ഇസ്ലാമിന്റെ ജീവ. നബിയുനാ വ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ചിലപ്പോ ചില മഹലിലൊക്കെ പോയാൽ ചിലരിനോട് പറയും നല്ല ഉഷാറാണ്, നല്ല ഉഷാറാണ് ഇവിടെ, പിന്നെ അവരുണ്ട് ഇവരുണ്ട് മറ്റവരുണ്ട് പള്ളി വലുതാന്നൊക്കെ പറയും. ഞാൻ ചോദിക്കലും മദ്രസയിൽ എത്ര ക്ലാസ് ഉണ്ട്, നല്ല ഉഷാറാണെങ്കിൽ അവിടുന്ന് കണക്കെടുപ്പ് തുടങ്ങണമെന്നുണ്ട്. ഇപ്പൊ മദ്രസയിൽ എത്ര ക്ലാസ് ഉണ്ട്, അപ്പൊ പറയും എട്ടാം ക്ലാസ് വരെ ഉണ്ട്. എത്ര വീടുണ്ട്, 5000 വീട്. 5000 വീടുള്ള ഒരു മഹലിൽ മദ്രസയിൽ എട്ടാം ക്ലാസ് ഉള്ളെങ്കിൽ ആ മഹലിൽ വളരെ മോശം എന്നുണ്ട് ഇപ്പൊ. ഇവിടെ എത്ര ഉണ്ട്, ഒത്തൊന്ന ഇവിടെ എത്ര ക്ലാസ്, എത്ര ഉണ്ട്, പ്ലസ് ത്രീ ഉണ്ടോ, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ കൊതറി. നമ്മളൊക്കെ കണക്കൂട്ടി അവിടുന്ന് കൊതറി പോയിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളോട് ഇപ്പൊ വേറെ മഹലുകളെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ടോ, അത് നാളെ ഞാൻ പറഞ്ഞോ. അൽഹംദുലില്ലാഹ് അല്ലാഹു തആല നിലനിർത്തി തട്ടെ. പക്ഷേ ഈ ഒരു അവസ്ഥ ഉണ്ടല്ലോ, ഈ ഒരു കെട്ടുറപ്പ്, ഇത് നിങ്ങളുടെ സഹകരണം കൊണ്ടേ പറ്റുള്ളൂ. കാരണം ഉസ്താമാര് കല്യാണം കഴിച്ചിട്ട് കുട്ടികളുണ്ടാക്കിട്ട് കൊടുത്ത് നിർക്കാൻ പറ്റൂല, ഇവിടുത്തെ കുട്ടികളാണ് വരുന്നത്. അപ്പൊ നിങ്ങളുടെ നിസ്സഹകരണം ഈ മദ്രസയുടെ വരുംകാല അധപ്പതനത്തിന് കാരണമായ, അതിനർത്ഥം അള്ളാഹു നിങ്ങളെ കൈയൊഴുക്കി എന്നതാണ്, കൈയൊഴിവാക്കി എന്നതാണ്. കാരണം ഇന്നത്തെ മക്കൾ, ഇന്നത്തെ ഒരു സമാന്റെ ചിത്രം നമ്മൾ മനസ്സിൽ കാണണം. ഇന്നത്തെ മക്കളവസ്ഥ എന്താ, ഈയുടെ അടുത്ത് 10 മക്കളുള്ള ഒരു മനുഷ്യന്റെ മയ്യത്തസ്കരിക്കാൻ ഞാൻ കൂടി. അയാൾക്ക് 10 മക്കളുണ്ട്, മക്കളൊക്കെ വാപ്പാന്റെ മയ്യത്തിന് കൂടെ വന്നിട്ടുണ്ട്. സ്കരിക്കാൻ കൂടിയപ്പോ ഒരാളിനോട് അറിഞ്ഞ് നിങ്ങൾ നിക്കുന്ന അറിഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു മക്കളില്ലേ എന്ന് ചോദിച്ചു. അപ്പോ പിന്നെ ഉസ്താദ് പറഞ്ഞു മക്കള് മൂത്തോനാണ് ഇത് എന്ന് അറിഞ്ഞു. അപ്പൊ ഓനെ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി നിസ്കരിക്കാൻ നിർത്താൻ പറ്റൂല. അവനെ കണ്ടാൽ നരിയാണോ പോത്താണോ എന്ന് തിരിച്ചറിയണില്ല. വാപ്പാന്റെ മയ്യത്ത് താങ്ങി വന്നപ്പോഴുള്ള അവസ്ഥയാണ് പറഞ്ഞത്. ഇവനെങ്ങനെയാണ് കണ്ടാൽ, ഇവന് ചിരിച്ചപ്പോ എനിക്ക് പേടിയായി. ഓന്റെ ആ മുടിക്കെട്ടും ഓന്റെ ആ വയറും ഓന്റെ ആ ചെമ്പോത്തിന്റെ കണ്ണും അവന് ചിരിക്കും കൂടി ചെയ്തപ്പോ ചിരിച്ചെന്തിനാ വെച്ചാൽ എന്നോട് നിസ്കരിക്കാൻ പറയണ ഇപ്പൊ ചിരിച്ചിക്കാണ്ട് പറയാനും അറിയില്ല. അവനോട് കത്തി പറഞ്ഞ നിസ്കരിച്ചോളി എന്നാണ് പറഞ്ഞിരുന്ന പറയാനും അറിയില്ല. അവൻ ചോദിച്ചു ഓന അഞ്ജനില്ലേ, ഓന അഞ്ജനുണ്ട്. ഓനപ്പിന്നെ കണ്ടാല് ഓ മയ്യത്തിസ്കാരല്ല, മറ്റേ നിസ്കാരത്തിന് വേണ്ടി മുഖത്തുകൂടി ഒതുവിന്റെ വെള്ളം തട്ടിയാ തന്നെ തോന്നൂല. അങ്ങനത്തെ ഒരു സാധനം ചുരുക്കം പറഞ്ഞ 10 മക്കളുണ്ടായിട്ട് 10 വാപ്പാന്റെ മുമ്പിൽ നിസ്കരിക്കാൻ പറ്റുന്നില്ല. ഏതെങ്കിലും ഉസ്താമാർ കയറി നിസ്കരിച്ചതിനല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ മക്കൾക്ക് പറ്റാത്തത് അതാണ്. ഇയാൾക്ക് ഇനി കബറ് പോയി കിടക്കുമ്പോ എന്ത് സുഖം ഉണ്ടായാലും, അല്ലെങ്കിലും പല വാപ്പാരും നമ്മുടെ കുട്ടികളൊക്കെ ഇന്നത്തെ അവസ്ഥ എന്താണ്, അവര് സ്കൂളിൽ പഠിക്കണ്ടോ. നിങ്ങളിപ്പോ സ്കൂൾ നമ്മള് വലിയ ഇപ്പൊ ഞാൻ മനസ്സിലാക്കണേ ഈ മദ്രസ പഠനം അല്ലെങ്കിൽ ദർശ പഠനം ഇതിനൊക്കെ കുട്ടികൾ ഇങ്ങനെ അകലാനും വാപ്പാർക്ക് അതിന് നിർബന്ധമില്ലായിരിക്കാനും ഒരു കാരണം എന്താ പറയാ, ഒരു കാരണം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞാലും. ഒന്ന്, നമുക്ക് ഇങ്ങനെ തോന്നുന്നത് സ്കൂളിൽ പഠിച്ചാല് സയൻസ് കൂടുതലായാലും പൈസ കൂടും, വേറെ ഒന്നുമല്ല. ഇൽമു കൂടിയാല് ഇൽമേറ്റ് ബന്ധപ്പെട്ട ദുന്യാവ് ഉണ്ടാവുന്ന ഒരു ധാരണ ഇല്ല, ഉണ്ടാവില്ല എന്നുള്ള വിശ്വാസം. ഇൽമേറ്റ് ബന്ധപ്പെട്ട ദുന്യാവ് ഉണ്ടാവില്ല. സ്കൂളായിട്ട് സയൻസായിട്ട് ബന്ധപ്പെട്ട ഭൗതികമായിട്ട് ബന്ധപ്പെട്ട ദുന്യാവ് ഉണ്ടാവും. ഇതാണ് ഇപ്പൊ നമ്മൾ, വേറെ ഒന്നുമല്ല, വേറെ ഒന്നുമല്ല. അതുകൊണ്ട് ഇൽമിനോടോ ഇൽമിന്റെ സ്ഥാപനങ്ങളോടോ അലർജിയായി.
ഒരു കുട്ടി വീട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് വികൃതി കാണിക്കാം, വീട്ടിൽ നിന്നിട്ട് ഇങ്ങനെ വികൃതി കാണിക്കുമ്പോ വാപ്പ കുട്ടിനോട് പറഞ്ഞാലോ, എടാടാ മര്യാദക്കുന്നോ, ഇവിടുന്ന് വികൃതി ആട്ടിയല്ലേ പള്ളിയർച്ച കൊണ്ട് ചേർക്കും പറഞ്ഞാൽ അല്ലെ കുട്ടിക്ക് പേടിയായി വികൃതി ഇരുത്തിയെന്ന് പറഞ്ഞു. എങ്ങനെ വീട്ടിൽ പെങ്ങളേറ്റ് അടി ഉണ്ടാക്കണ 13 വയസ്സുള്ള ഒരു കുട്ടിനോട് വാപ്പ പറയാണ്, എടാ മര്യാദക്കുന്നോ, ഇനി ഇപ്പ പറഞ്ഞിട്ട് ഇത് നിർത്തിയിട്ടില്ലെങ്കിൽ ഞാൻ പള്ളി ദർശം ഉണ്ടാക്കുന്നു. അതിൽ കുട്ടിക്ക് പേടിയായി, പള്ളി ദർശ ആ പള്ളിക്കാട്ടിനുള്ള കൂടി ഇങ്ങനെ പോയിട്ട് പള്ളിന്റെ ഉള്ളില് അവിടെ നീണ്ട താടിയുള്ളവര് പോക്കാൻ മൂല്യര് അതിൻ്റെ പോയിട്ട് ഫാല ഫാല ഫാലു എന്നുള്ളൊരു അതിലാണ്. അപ്പൊ കുട്ടികൾക്ക് പള്ളി ദർശൊക്കെ ഇപ്പൊ അങ്ങനെയാണ് അല്ല. അപ്പൊ കുട്ടികളെ മനസ്സിൽ വാപ്പാർ ഉണ്ടാക്കി തീരുന്ന ഒരവസ്ഥ. മദ്രസ അഞ്ചേരെ പഠിച്ച ഒരു പെൺകുട്ടി ആറിലേക്ക് പറഞ്ഞില്ല. അപ്പൊ ഈ വാപ്പാനോട് അയാളെ സുഹൃത്ത് ചോദിച്ചാലോ, മോളെ അപ്പൊ അവസ്ഥ എന്താ, മോളിപ്പോ മദ്രസ അഞ്ചേരെ പഠിച്ചു പിന്നെ പോണില്ലേ, ഇല്ല പിന്നെ അഞ്ചേരെ പഠിച്ചില്ല അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞേക്കണില്ല. കേട്ടോ പറയും അഞ്ചേരെ പഠിച്ചില്ലേ അത്രക്ക മതി. ഇതേ പെൺകുട്ടി സ്കൂളിൽ 10 വരെ പഠിച്ചിട്ട് ഇനി വേണ്ട എന്ന് കരുതിയിട്ട് വാപ്പ പറഞ്ഞേക്കാതിരുന്നാൽ ഈ മനുഷ്യൻ ചോദിക്കും, നിങ്ങളെ മോള് സ്കൂൾ പോണില്ലേ, അല്ല ഓള് 10 വരെ പഠിച്ചില്ലേ ഇനി പോണ്ടാന്ന് ഞാൻ വെച്ചാണ്. അപ്പൊ ഇയാള് പറയും, എന്താ ഓളെ ഭാവി കേടെടുത്ത, രണ്ടും പറഞ്ഞ ഇയാളല്ലേ മദ്രസ 5 വരെ പഠിച്ചു 6ാം ക്ലാസ്സിലേക്ക് പറഞ്ഞേക്കാതെ വന്നപ്പോ എന്താ 6 ഒക്കെ പറഞ്ഞേക്കാത്തെന്ന് വെച്ചപ്പോ 5 വരെ പഠിച്ചില്ലേ എന്ന് പറഞ്ഞപ്പോ 5 വരെയൊക്കെ പഠിച്ചില്ലേ അത് മതി എന്ന് പറഞ്ഞ ആളാണ് സ്കൂള് 10 വരെ പഠിച്ചിട്ട് പിന്നെ +1 പറഞ്ഞേക്കാതെ വന്നപ്പോ എന്താ ഈ അവളെ ഭാവി കേടരുത് എന്ന് ചോദിച്ചത്. അപ്പൊ ഭാവി കേടരുന്നതും ഭാവി അനുകൂലാകുന്നതും ഭാവി സന്തോഷിക്കുന്നതും ഭാവി സന്താപത്തിലാകുന്നതും ഒക്കെ ഇൽമുമായി, ഏത് ഇൽമ, ഭൗതിക ഇൽമുമായി ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിലേക്ക് നമ്മുടെ ചിന്തയും നെയ്യത്തും നമ്മുടെ മനസ്സും നമ്മുടെ സംസ്കാരവും മാറിയപ്പോ ചിന്തിക്കണേ പ്രിയപ്പെട്ടവരെ, ചിന്തിക്കണേ പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട ഉപ്പ, ഭൗതിക വിദ്യാഭ്യാസത്തിന് ഞങ്ങളെതിരല്ല. ഇന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയിട്ട് പാസ്സാകുന്നത് ദർസിലെ വിദ്യാർത്ഥികളാണെന്ന് മറക്കണ്ട. ആദ്യകാലത്തൊക്കെ മലപ്പുറം ജില്ലയിൽ മാർക്ക് കൂടിയത് കോപ്പി അടിച്ചുകൊണ്ടാണെന്ന് പറഞ്ഞിരുന്ന ആളുകൾ പിൽക്കാലത്ത് തിരുത്തിയില്ലേ? എന്നിട്ട് അവര് പറഞ്ഞില്ലേ മുസ്ലിമീങ്ങളിൽ തന്നെ മാർക്ക് കൂടാനുള്ള കാരണോ, അല്ല മലപ്പുറം ജില്ലയിൽ മാർക്ക് കൂടാനുള്ള കാരണോ പണ്ഡിതന്മാർ ഭൗതിക വിദ്യാഭ്യാസ കേന്ദ്രത്തിന് നേതൃത്വം കൊടുക്കുന്നത് കൊണ്ടാണ്? ഇന്ന് ആദ്യകാലത്ത് കളിയാക്കിയിരുന്ന ആളുകളെ കൊണ്ട് പിന്നീട് ഞങ്ങൾ മാറ്റി പറയിപ്പിച്ചുവെങ്കില് ഞങ്ങൾ ശാസ്ത്രം വേണമെന്ന് പറയുന്നവരാ, പള്ളി ദർസിൽ വെച്ചുകൊണ്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നവരാ, ഞങ്ങളെ കുട്ടികൾക്കൊക്കെ ഡിഗ്രി വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, അതിന് എതിരല്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ മറക്കണോ, ഈ മഹാന്മാരെല്ലാം പാടുപെട്ടുകൊണ്ട് അധ്വാനിച്ചതും കഷ്ടപ്പെട്ടുകൊണ്ട് സേവനം ചെയ്തതോ തടിനോക്കാതെ അധ്വാനിച്ചതോ മഹാനായ CH ഉസ്താദില്ലേ? ചെരുപ്പ് ധരിക്കാതെ കിലോമീറ്ററുകളോളം നടന്നത്, തേക്കാത്ത ജുബ്ബ ധരിച്ചുകൊണ്ട് മഴ കൊണ്ടുകൊണ്ട് നടന്നത്, അത് മദ്രസക്ക് വേണ്ടിയാ, പള്ളി ദർശനത്തിന് വേണ്ടിയാ. ദിവസങ്ങളോളം കട്ടിയുള്ള കവല പ്രതീക്ഷിച്ചുകൊണ്ടല്ല, പണം ചെലവഴിച്ചുകൊണ്ട് വാല് നടത്തിയിട്ട് പാതിരാവിന്റെ ഉള്ളറയിൽ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്ത് പിരിഞ്ഞു നിന്ന മഹാന്മാരില്ലേ? അവരൊക്കെ ഓടി നടന്നതോ യാത്ര ചെയ്തതോ അല്ലാഹുവിന്റെ ദീനിന്റെ നിലനിൽപ്പിനാണ്. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള ഈ പേമാരിയില് നനഞ്ഞു കുതിർന്ന മണ്ണിന്റെ അടിയിൽ സ്വർഗീയമായ പൂങ്കാവനത്തിൽ കടക്കുകയാണ്. അവർക്ക് മണ്ണറ മണിയറയാണ് മോനെ, മണ്ണറ മണിയറയാണ് മോളെ. ഞാൻ ദീർഘമായി സംസാരിക്കാൻ ക്ലൈമറ്റ് നമ്മെ അനുവദിക്കാത്തത് കൊണ്ട് പ്രധാനമായ ഒരു ചെറിയ കാര്യം എന്റെ ശരി എന്റെ മനസ്സിനോടും നിങ്ങളുടെ ബോധതലത്തോട് തൊട്ടുണർത്തിയിട്ട് കൂടുതൽ നീട്ടാതെ നമുക്ക് ദുആ ചെയ്തുകൊണ്ട് വരിക. പ്രിയപ്പെട്ട ഉമ്മ, അല്ലാന്റെ ദീനുകൾക്ക് ഈ പാതിരാവിന്റെ വെള്ളിയാഴ്ചയുടെ ഉള്ളറയില് പേമാരിയെ പരിഗണിക്കാതെ സംഘടിച്ച പ്രിയപ്പെട്ട പെങ്ങള്, ഈ ഭൂമിയുടെ മുകളിലൂടെ മാത്രമല്ല നമുക്ക് ജീവിതമുള്ളത്. വല്യമ്മ പോയി കിടക്കുന്ന കബറില്ല, വല്യപ്പ പോയി കിടക്കുന്ന മാളമില്ല. ഇന്നലകളിൽ നാം കണ്ടിരുന്ന പുഞ്ചിരി ഇന്ന് അസ്തമിച്ചത് കബറിൻ്റെ അടിയിലേക്ക് വലിഞ്ഞതുകൊണ്ടല്ലേ?
കല്യാണത്തിന് കൂടെ ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്ന പെങ്ങളവിടെ ചുവലിന്റെ പിന്നാലെ തമാശ പറഞ്ഞുകൊണ്ട് യാത്ര ചെയ്യാനുണ്ടായിരുന്ന ചെറുപ്പക്കാരനവിടെ എത്ര പേരടാ ചെറുപ്പക്കാരാ ആക്സിഡന്റിൽ മരിച്ചു, എത്ര പേര് ക്യാൻസർ പിടിച്ച് മരിച്ചു, എത്ര പേര് അറ്റാക്ക് പിടിച്ചുകൊണ്ട് മരിച്ചു. പൊന്നുമോനെ പൊന്നുമോളെ, ഇത് ജീവിതമല്ല, ഇത് കിനാവാ, ഇത് ഐസ്ക്രീമാ, ഇത് വർണ്ണം അച്ചിറകുകൾ വിടർത്തി നിൽക്കുന്ന മഴവില്ല പോലെയാ. പൊന്നുമോനെ ഇത് ചേളാരിച്ചന്ത പോലെയാ, കൃത്യമായ മണിക്കൂറുകൾ കഴിഞ്ഞാൽ അവസാനിപ്പിക്കുന്നതാ. പൊന്നുമോനെ പൊന്നുമോളെ, ഏറി വന്നാൽ 3:20 ഈ ലോകത്ത് നമുക്ക് ജീവിക്കാൻ സ്വാതന്ത്ര്യം. 1:20 നമ്മുടെ കുഞ്ഞിക്കാലവും പടരവും ഒക്കെ ആയിട്ട് പോവുകയാ. പലരും 2:20, പലരും 3:20, 3:20 60 കഴിഞ്ഞാ പിന്നീട് കിട്ടുന്ന ഓരോ വത്തും നിഷ്ഠയാ. അതിൻ്റെടയിൽ എപ്പോഴും തട്ടിപ്പോവുകയും ചെയ്യാം. ഇന്നാണെങ്കിലോ പെടുന്നനെയുള്ള മരണം അധികരിക്കുന്ന കാലമാ. എത്രയെത്ര ഗൾഫുകാരാ ഭാര്യക്ക് ഫോൺ ചെയ്തുകൊണ്ട് റൂമിൽ അങ്ങ് കടന്നതാ. ഇന്നാലില്ല ബൂട്ട് ഡ്രസ്സുമായി യൂണിഫോമിലായിട്ട് ഇറങ്ങി എത്രയെത്ര ഗൾഫുകാരാ തീക്ഷ്ണമായ ഉഷ്ണത്തിൽ തലകറങ്ങി വീണിട്ട് മരിച്ചുപോയത്. അല്ലാഹുവേ, കുടുംബത്തെ പോറ്റാൻ ഒഴിഞ്ഞ മനസ്സിൽ നിറഞ്ഞ പ്രതീക്ഷയുമായി കടൽ കടന്നുകൊണ്ട് എല്ലുമുറി പണിയെടുക്കുന്നതിനിടയിൽ മരിച്ചുപോയ ഒരുപാട് പ്രവാസികളുണ്ട്. അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ശക്തമായ മഴ. പിന്നെ ആ പ്രായമുള്ള ആളുകളെ, അല്ലാതെ മഴ കൊണ്ടിട്ട് നാളെ പനി വന്നിട്ട് എനിക്ക് ഫോൺ ചെയ്യാൻ നിൽക്കരുത്. ഞാൻ മാറണ്ടെന്ന് പറഞ്ഞിട്ടില്ല, മാറണ്ടെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മഴയില്ലാത്ത സ്ഥലത്തേക്ക് മാറിയെന്നാൽ പ്രത്യേകിച്ച് ഈ ശീതലടിച്ച പെട്ടെന്ന് ജലദോഷം പനിയൊക്കെ വരും. മൂക്കിന്റെ ഓട്ട അടഞ്ഞാൽ അത് തുറക്കാനുള്ള ചാവി ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഏത് ഫാക്ടറിയും തുറക്കാനുള്ള ചാവി നമ്മളെടുത്തുണ്ട്, പക്ഷെ മൂക്കിന്റെ ഓട്ട തുറക്കാനുള്ള ചാവില്ല. അതുകൊണ്ട് പനിയോ, പനിയൊക്കെ മുമിനിയങ്ങൾക്ക് നല്ലതാണ്. അങ്ങനെ നീയത്തിൽ ഇരിക്കണേ കുഴപ്പമില്ല. അല്ലെങ്കിൽ പനി എന്നാ പിന്നെ പള്ളിക്ക് പോക്കും മറ്റൊക്കെ ഉറങ്ങുന്നുണ്ടെങ്കിൽ പനി വരാതിരിക്കലാണ് നല്ലത്. അങ്ങനെയാണെങ്കിലും ഒന്നങ്ങ് മാറിയെന്നാൽ ഇൻഷാല്ല ഉപകാരമായിരിക്കും. മഴ കൊണ്ട് വാള് നിർത്തേണ്ട ചെറിയ ചില കാര്യങ്ങൾ, വളരെ പ്രധാനമെന്ന് തോന്നുന്ന ചില്ലറ ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഒരു കാര്യം എന്റെ വാപ്പാരോടും മാരോടും വരട്ടെ. ഞാൻ ഒരു കാര്യം തിരുത്തിയിട്ടെന്ന് പ്രസംഗം നിർത്തും. എന്താ അറിയോ, അയ്മലെങ്കിൽ നമ്മൾ കൂടാനാ. അതായത് ഇൽമ പഠിച്ചാല് പിന്നെ പണം കിട്ടൂല, പൈസ വേണമെങ്കിൽ ദുന്യാവേറ്റ് ബന്ധപ്പെടണം എന്ന ഈ ചിന്ത തന്നെ മിഥ്യയാണ്, മൗഢ്യമാണ്, ബുദ്ധിത്തമാണ്. നിങ്ങള് ലോകത്തെ ഏറ്റവും വലിയ മുതലാളി അല്ല, എത്ര ഡിഗ്രിയുള്ള ആളാ അല്ല, എത്ര സയൻസ് പഠിച്ചത്, ലോകത്ത് ഭൗതിക വിദ്യാഭ്യാസം പഠിച്ചവരൊക്കെ പൈസക്കാരും ഭൗതിക വിദ്യാഭ്യാസം ഇല്ലാത്തവരൊക്കെ ഫുഖറാക്കളും എന്നൊരു സർവേ കാണിച്ച് തെളിയിച്ചാൽ അന്ന് പ്രസംഗം അങ്ങനെ നിർത്തും. വെറുതെ തോന്നണേ, ഉസ്താമാരുണ്ടാക്കണ പൈസ സത്യത്തിൽ എല്ലാത്തവർക്കും ഉണ്ടാക്കാൻ കഴിയില്ല, ഉണ്ടാക്കണമെന്ന് മാത്രം. പിന്നെ നമ്മളെ കുറെ ആലിമ്യങ്ങളെ കയ്യിൽ പൈസ ഇല്ലാത്ത പോലെ അത് ചിന്തിക്കലില്ല, അതിന്റെ ഹിർസ് ഇല്ലാത്ത സാഹിത്യങ്ങളായതുകൊണ്ടാണ്. പക്ഷെ ഉസ്താമാർ അതിന്റെയും കൂടി ട്രിക്കുള്ള ആളുകളാണെങ്കിൽ കോടീശ്വരന്മാരോ? അവർക്ക് എല്ലാത്തിനും ഒപ്പുണ്ടാവും, അവരതിന്റെ ഹിക്കുമത്തുള്ളവരായിരിക്കും. അഡ്രസ് ഇല്ലാതെ പിരിച്ചുണ്ടാക്കണതിനെ കുറിച്ചല്ല ഈ പറയുന്നത്, ഹലാലായ സമ്പത്തിനെ കുറിച്ചാണ്. അവരുടെ ബുദ്ധി വളരെ വികസിച്ചതായിരിക്കും. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വതആല ഇൽമിന്റെ ബർക്കത്തോണ്ട് ദുനിയാവും തരും എന്നതാണ് പരിശുദ്ധമായിട്ടുള്ള പ്രമാണം പഠിപ്പിക്കുന്നത്. ഖയ്യറ സുലൈമാനു ബൈനൽ ഇൽമി വൽ മാലി വൽ മുൽക്കി ഫഖ്തറൽ ഇൽമ ഫഅതാഹുല്ലാഹുൽ ഇൽമ വൽ മാല വൽ മുൽക്ക. സുലൈമാൻ നബി അലൈഹിസ്സലാം ലോകത്തൊരു വലിയ പണക്കാരനാണ്, ഒരു വലിയ രാജാവാണ്, ഒരു പണ്ഡിതനുമാണ്, നബിയുമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിച്ചു, നിങ്ങൾക്ക് പൈസ വേണ്ടത്, രാജാധികാരം വേണ്ടത്, ഇൽമാണോ വേണ്ടത്? ഫഖ്തറൽ ഇൽമ. അപ്പൊ സുലൈമാൻ അലൈഹിസ്സലാം പറഞ്ഞു, എനിക്ക് ഇൽമു അതി ബർച്ചനേ എന്ന് പറഞ്ഞു. ഫഅതാഹുല്ലാ, ആ ഇൽമ തെരഞ്ഞെടുത്ത ബർക്കത്ത് കാരണത്താൽ അല്ലാഹ് പണം കൊടുത്ത്, രാജാധികാരം കൊടുത്ത്, സമ്പത്തും കൊടുത്ത്, വിജ്ഞാനം കൊടുത്ത് ഒക്കെ കൊടുത്തു. അപ്പോ സത്യത്തിൽ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ഇത് പുലർന്നു കിട്ടണമെങ്കിൽ ആദ്യം ഇൽമുമായി ബന്ധപ്പെടണം.
ആദ്യം ഇൽമുമായി ബന്ധപ്പെടണം. ലോകത്തെ ഏറ്റവും വലിയ മുതലാളി ഒരു വലിയ ഭൗതിക വിദ്യാസമ്പന്നനല്ല, ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ മുതലാളി ഡിഗ്രി കുമ്പാരം തലയിൽ വെച്ച് കടന്നുറങ്ങുന്ന ആളല്ല. കേരളത്തിലെ ഏറ്റവും വലിയ മുതലാളി ഒരു ഡിഗ്രി പോലും ഇല്ലാത്ത മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ കീഴിൽ ആയിരക്കണക്കിന് ഡിഗ്രി കയ്യിൽ വെച്ച് ആളുകൾ പണിയെടുക്കുന്നുണ്ട് എന്നത് ശരിയാ. കാരണം ഇത് അള്ളാഹു തആല ഡിഗ്രി ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ട് കൊടുക്കല്ല, അത് വെറുതെ പറയാം, അത് വെറുതെ പറയാം. ഇനി ഒരു കാലം ഞാൻ തിരുത്തിയിട്ട് നിങ്ങളോട് പറയാം, ഇനി ഒരു അഞ്ചെട്ട് കൊല്ലം അങ്ങോട്ട് കഴിഞ്ഞാൽ ഉസ്താദ്മാര് വാങ്ങുന്ന ശമ്പളം മാഷമാര് വാങ്ങൂല. ഈ പ്രസംഗങ്ങളോട് നോട്ട് ചെയ്ത് എട്ട് കൊല്ലം കഴിഞ്ഞിട്ട് ഞാനും നിങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് വിളിച്ചോ. ഇപ്പൊ തന്നെ ഫേസ്ബുക്ക് ഒന്ന് തുറന്നു നോക്കി, വെള്ളിയാഴ്ചയിൽ ഖുത്ബ ശേഷാര മണിക്കൂർ പ്രസംഗം 25 ശമ്പളം അല്ലേ. ഞാൻ പറഞ്ഞ അതിനു വേണ്ടി ഇൽമു ഓടിക്കണം എന്നല്ല, അതിനു വേണ്ടി ഇൽമു ഓടിക്കണം എന്നല്ല പറയുന്നത്. പക്ഷെ നമ്മുടെ ആ ധാരണ ഉണ്ടല്ലോ, അതൊക്കെ തിരുത്താൻ സമയക്കണം എന്നാ പണ്ടല്ലോ ഇരുന്ന് ചിരിക്കുന്നുണ്ടല്ലേ, അതൊക്കെ വാങ്ങി പരിചയമുള്ളവരാ ഞങ്ങളൊക്കെ. അതുകൊണ്ടാണ് അപ്പൊ ഞങ്ങളൊക്കെ ഒന്ന് കിട്ടണമെങ്കിൽ നല്ല പൈസ തരണം. പൈസനോട് ആർത്തില്ലെങ്കിലും പൈസ തന്നാലേ വരുള്ളൂ. ഉസ്താമാർക്കൊന്നും 15,000 കുറഞ്ഞോന്നും എന്റെ ഓർമ്മയിൽ എവിടെ ഇല്ല. ഇവിടെ ആരെങ്കിലും വാങ്ങണമെങ്കിൽ അവർ ഇഖ്ലാസും ആവണം, ഞാൻ ഉത്തരവാദിയല്ല. അതിന്റെ താഴേക്കാണ് ഇവിടെങ്കിലും കുറച്ച് കുറച്ചും കൂടി കൂട്ടി കൊടുക്കാനും കൂടിയാണ് ഈ പറഞ്ഞത് നിങ്ങളും കരുതിക്കോളി. എന്താപ്പോ ഒന്നുമല്ല, 25,000 30,000 40,000 ശമ്പളം വാങ്ങിയിട്ട് ദർശനം എടുത്ത ആളെ എനിക്കറിയാം. ആള് ശമ്പളം വാങ്ങുന്നത് 40,000 ദർശനം എടുത്തിന ആളെ എനിക്കറിയാം. ഇന്നലെ ഒരു ഉസ്താദ് എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് മദ്രസയില് സദാരിയത്തുണ്ട്, പിന്നെ പള്ളിയിൽ ഹത്തീബ് ഇല്ലെങ്കിൽ ഖുത്ബ പോകണം. ഞാൻ ചോദിച്ചത് എത്ര ശമ്പളം, 22,000 എന്നാ. ഒരു അഞ്ചെട്ട് വർഷം കൂടിയാണ് പോയാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കുഴപ്പമില്ല. ഇതിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയതാണ്, ഇതിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയാൽ വീട്ടിൽ കള്ളം കയറിയ കാര്യമാണ്. മുടങ്ങാപ്പോ മതി, അന്ന മുടക്കാൻ നീർക്കോലി മതി എന്ന് പറഞ്ഞ കാര്യം. ആ ഇപ്പൊ നല്ലൊരു ക്ലൈമറ്റ്, നല്ലൊരു തണുപ്പായിട്ടുണ്ട്, നല്ലൊരു ചൂടായിരുന്നു, വേർപ്പൊക്കെ ഉണ്ടായിരുന്ന ആ കണ്ട് പോയിക്കോളും. ഇനി വേണമെങ്കിൽ ഒന്ന് എല്ലാവരും കൊണ്ട് ഇറങ്ങിയിരുന്നാലേ, കസേരയില് വെള്ളമുണ്ട്, നമ്മളെന്നെ വെള്ളത്തിനുണ്ടായതല്ലേ, ഇനി വെള്ളത്തേക്കന്നെയല്ലേ പോണത്. സാറില്ല, ടവലൊക്കെ ഞാൻ തുടച്ചൊന്ന് ഇരുന്നാ മതി. നിങ്ങൾ ഈ പെണ്ണ് കാണാൻ വന്ന് നിൽക്കണ രംഗിക്കുമ്പോൾ എനിക്കൊരു ഇടങ്ങറ. അതുകൊണ്ടാണ് മഴ ചെയ്ത് നമുക്ക് അങ്ങോട്ട് തിരിയും ചെയ്യാം ഇൻഷാല്ലാ.
ഇന്ന് അയാളായിട്ട് നല്ല കൂലിട്ടും, കാരണം പ്രത്യക്ഷമായ അന്തരീക്ഷം പ്രതികൂല അവസ്ഥയിലാണ്. എന്നിട്ട് നമ്മൾ വയലുകെട്ട വെള്ളിയാഴ്ച രാവും കൂടിയാണ്, നല്ല കൂലിട്ടും. പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളിലേക്ക് ഇറങ്ങി ഒരുപാട് വിശദീകരിക്കാതെ ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതാണ് ഇൻഷാല്ലാ. അപ്പൊ ഞാൻ ഈ തിരുത്തിയത് എന്താന്ന് വെച്ചാല്, പൈസക്ക് വേണ്ടി ഇൽമു പഠിക്കണം എന്നല്ലേ ഞാൻ പറയുന്നത്, അങ്ങനെ പഠിക്കരുത്. ഇന്നിപ്പോ അതിന്റെ ഒരു കാലാണ്. ഏത് കുട്ടികളും ഇപ്പൊ പഠിക്കണേന് ഇൽമിയായ കേന്ദ്രത്തിലേക്ക് തിരിയുന്നതിനെ രക്ഷിതാക്കൾ പലരും കൊണ്ടുവാക്കുന്നത് അതും പണത്തിന് വേണ്ടി. ആ രീതിയിൽ നീയത്ത് മാറിയ കാലാണ്. അടയാളായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ അടുത്ത് ഇഫ്ലിന് പഠിക്കാൻ പോണ ഒരു കുട്ടിനോട് പഠിച്ചോണ്ടിരിക്കുമ്പോ 9 ജ്യൂസ് ആയിക്കണ ഞാൻ ചോദിച്ചു, എന്തിനാ മോനെ ഹാഫൽ ആണെന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, ഹാഫലാലെ ഗൾഫ് പാലെ നല്ല ശമ്പളമുള്ള പണി ഇട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഗൾഫ് പാല് പരീക്ഷയിലൊക്കെ പാസ്സാക്കി നല്ല ശമ്പളം, ഒരുപാട് അക്കങ്ങളുള്ള ശമ്പളം വാങ്ങണമെങ്കിൽ ഹാഫൽ ആണെന്നാലേ അവിടെ ജോലി ഇട്ടുള്ളൂ എന്ന് പറഞ്ഞു. എന്തൊരു കഷ്ടം ഒക്കങ്ങൾ. ഗൾഫിലൊരു പരീക്ഷക്ക് പോയ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. 3 കുട്ടികൾ, 3 ചെറുപ്പക്കാര്, യൂസഫ്, യൂനുസ്, യാസീന്, 3 ആളുകളാണ്. അങ്ങനെ പരീക്ഷക്ക് പോയപ്പോഴേ ഇവരോട് ചോദിച്ചാലോ, ഖുർആൻ ഇഫ്ലൊക്കെ ഉണ്ടോ? ആ ഇഫ്ലൊക്കെ ഉണ്ട്. എന്താ എന്റെ പേര്? യൂസഫ്. എന്നാ യൂസഫ് സൂറത്ത് ഒന്ന് ആദ്യം വേണ്ടി പറഞ്ഞാലോ, വേറെ ഒന്നും വേണ്ട. യൂസഫ് സൂറത്ത് ഓതാ. വളരെ യൂസഫ് സൂറത്തിന്റെ തുടക്കം കുറച്ച് ഓതി കൊടുത്തതായിരുന്നു. 3-ാമത്തവനൊന്നും മനപ്പാടില്ല. യാസീന് അവനക്കൊന്നും അറിയാം, യാസീനും കിട്ടൂല. 2-ാമത്തവനോട് വെച്ചെന്താ പേര്? യൂനുസ്. ആ യൂനുസ് സൂറത്തിന്റെ തുടക്കം ഒന്ന് ഓതിയാ മതി, അവൻ ഓതി കൊടുത്തു. 3-ാമത്തവനോട് വെച്ചാൽ എന്താ പേര്? യാസീന്. അതിൽ പറഞ്ഞാലോ യാസീന്റെ തുടക്കം ഒന്ന് ഓതി തന്നാ മതി. അതിലോൻ പറഞ്ഞാലോ, പേര് യാസീൻ ആണെങ്കിലും ആൾക്കാരെ വിളിക്കൽ കുല്ലുവല്ലാഹായത് എന്നാണ് എന്ന് പറഞ്ഞാരി. നമ്മളെ പഠനം പോലും ആ രീതിയിലായി മാറിയിരിക്കുകയാണ്. ഞാൻ തിരുത്തിയത് പണത്തിന് വേണ്ടി പഠിക്കണമെന്നല്ല, മറിച്ച് നമ്മൾ കുട്ടികളെ ഭൗതിക വിദ്യാഭ്യാസത്തിലേക്ക് മാത്രം തിരിക്കാൻ നമ്മുടെ ഈ നമ്മൾ സങ്കല്പിച്ചൊരു സങ്കല്പമാണ് കാരണം. ആ കോട്ടയാണ് ഞാൻ തകർത്തത്. അതായത് ഇൽമ പഠിച്ച പൈസ ഉണ്ടാവില്ല, ഫക്കീറാവും. പിന്നെ കാശ് കിട്ടണമെങ്കിൽ, കൂടുതൽ അക്കുള്ള ശമ്പളം കിട്ടണമെങ്കിൽ സയൻസ് പഠിക്കണം, ഇംഗ്ലീഷ് പഠിക്കണം എന്നിടത്തേക്ക് നമ്മുടെ മൗഢ്യധാരണ നമ്മൾ എത്തിച്ചു. അതാണ് ഒരു കാരണം, വേറൊന്നുമല്ല. അതിന് ഞാൻ തിരുത്തിയത്, ഞാൻ തിരുത്തിയത് ആയത്തോ അതീസോദിയിട്ടല്ല, മറിച്ച് അതിന് ഒരു രേഖ തെളിയിക്കാൻ പറ്റും. ലോക ചരിത്രം, ഇന്നുള്ള ചരിത്രം, കഴിഞ്ഞകാല ചരിത്രം തെളിയിക്കാൻ പറ്റും. ഉസ്താദുമാര് പലരും തീരെ പണം ഉണ്ടായിട്ടില്ല, അത് അവർക്ക് അതിനോട് ആഗ്രഹമില്ലാത്തോണ്ടായിരുന്നു. അവരൊക്കെ പണണ്ട ശംസുലമ പണണ്ടാക്കാൻ രംഗത്തിറങ്ങിട്ട് ബിസിനസ് നടത്തിയാൽ ഞാൻ പറയുന്നു, മലയാളക്കരയിൽ ഏറ്റവും വലിയ പണക്കാരനായി വലിയുള്ളായി ശംസുലമ മാറുമായിരുന്നു. ശംസുലമ സയൻസിലേക്ക് തിരിഞ്ഞാൽ മലയാളക്കരയിൽ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായി ശംസുലമ മാറുമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ശാസ്ത്രജ്ഞനായി അറിയപ്പെട്ടില്ല, പണക്കാരനായി അറിയപ്പെട്ടില്ല? ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം തെരഞ്ഞെടുത്തു എന്നതാ, അതിന്റെ സേവനവും തെരഞ്ഞെടുത്തു, വേറൊന്നുമല്ല. അവര് തിരിഞ്ഞിരുന്നെങ്കിൽ എത്ര വലിയ ആളായി വന്നു, പക്ഷെ പോയില്ല. അതുകൊണ്ടാണ് ചിന്തിക്കണേ, ചിന്തിക്കണേ. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട വാപ്പയോടും ഉമ്മയോടും പറയട്ടെ, ഇനി ഞാൻ മറ്റൊരു കാര്യത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. അല്ലാ അല്ലാ, അത് ഇതിനേക്കാൾ കടുപ്പപ്പെട്ട വിഷയമാണ് ഉമ്മ. ഇന്ന് വൃദ്ധസദനങ്ങൾ ഉയർന്നു വരുന്ന കാലമാ. ഞാൻ ചോദിക്കട്ടെ, ഏതാനും വൃദ്ധസദനങ്ങളിൽ ഞാനും അതാ ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പഠനം നടത്തിയിട്ടുണ്ട്. എത്രയോ സ്ഥലങ്ങളിൽ ഭൗതിക വിദ്യാ സമ്പന്നരായ വലിയ വലിയ മാഷന്മാരുടെ, കോളേജ് പ്രിൻസിപ്പൽമാരുടെ പോലെ വാപ്പമാരെയും ഉമ്മമാരെയും കാണാ. മകനെന്താ ഡോക്ടറാ, മകനെന്താ എഞ്ചിനീയറാ, മകനെന്താ കോളേജിൽ പ്രിൻസിപ്പലാ, അല്ലെങ്കിൽ സ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപകനാ. എത്ര ഉമ്മമാര് പറയോ, എത്ര പെങ്ങ, എത്ര വാപ്പമാര് പറയോ, എന്താണ് അതിങ്കാർത്തോ? തൊലിയങ്ങ് നിറച്ചുകൊണ്ട് മുടിയങ്ങ്, തൊലിയങ്ങ് ചുളിഞ്ഞ് മുടി നിറച്ച് നടുവടിഞ്ഞ് വടിയെടുത്ത് വായിലെ പല്ലങ്ങ് പോയാ. കണ്ണുകാണാത്ത ഉമ്മയില്ലേ, വാപ്പയില്ലേ, ചുവടുകൾക്കാത്ത വല്യപ്പയില്ലേ, നടക്കാൻ കഴിയാത്ത വല്യമ്മയില്ലേ, നിങ്ങളുടെ വിദ്യാസമ്പത്ത് ആ ഉമ്മാന വീട്ടിൽ പാർപ്പിക്കാൻ സമ്മതിക്കുന്നില്ല. നേരെ മറിച്ച് ഏതെങ്കിലും ഒരു വൃദ്ധസദനത്തില് ഒരു കാളിയാര വാപ്പയുണ്ടോ?
മുദരിസിന്റെ ഉമ്മയുണ്ട്, സദറിന്റെ വാപ്പയുണ്ട്. ഒരൊറ്റ വൃദ്ധസ്ഥാനത്തിൽ നിങ്ങൾ കാണിച്ചില്ല. ആ വൃദ്ധസ്ഥാനത്തിൽ 70 വയസ്സുള്ള ഒരു വാപ്പുണ്ട്. ആരാ? ആ നമ്മളെ പള്ളിയിലെ മുദരിസിന്റെ വാപ്പ എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് മുപ്പരക്കോട് ദർശനം നടത്താൻ പറ്റില്ല. ആ വൃദ്ധസ്ഥാനത്തിൽ 80 വയസ്സായ ഒരു ഉമ്മുണ്ട്. ആരുമ്മയാ? നമ്മുടെ പള്ളിയിൽ വാങ്ങൊടുക്കുന്ന അബൂക്കറുസ്സലിയാരുടെ ഉമ്മ എന്ന് പറഞ്ഞാൽ പിന്നെ അസറക്ക് നാളെ സുബഹിക്ക് വാങ്ങൊടുക്കാൻ ഉപ്പറുണ്ടാവില്ല. ജനങ്ങൾ വിടൂലാണ്. കാരണം ജനങ്ങളിൽ കുറെ ആൾക്കാർ ഉസ്താമാരെ അത്രയും സ്നേഹിക്കുന്ന ആൾക്കാരാണ്. ഓലെ നരകത്ത് കയറ്റാൻ ജനങ്ങൾ സമ്മതിക്കൂല. അവര് നരകത്ത് പോയാലും ഉസ്താമാരെ സ്വർഗത്ത് കയറ്റും. ഉസ്താമാരിത്ത് എന്തെങ്കിലും ഒരു അമളി വന്ന അവർ പറയും, അല്ലെങ്കിൽ അയാളൊരു മൂല്യരല്ലേ. എന്തതിന്റെ അർത്ഥം? അയാൾ ആ തെറ്റിങ്ങോട്ട് വാങ്ങി മൂപ്പറത് അങ്ങോട്ട് കൊടുത്തു. ഇങ്ങനെ കടുപ്പപ്പെട്ട സ്നേഹമാണ് അവാമിന് ഹവാസിനോടുള്ളത് എന്ന് പറഞ്ഞാൽ നാടന്മാർക്ക് മൂല്യന്മാരോടുള്ളത്. മൂല്യന്മാരെ സ്വർഗത്ത് പോണെന്ന് ഉറച്ച തീരുമാനമുള്ളവരെ നാടന്മാർ. അവര് നരകത്തിൽ വീണിട്ടാലും വേണ്ടിയില്ല, ഉസ്താമാരെ സ്വർഗത്ത് കയറ്റും. അതുകൊണ്ട് നമുക്കെല്ലാം സുഖമുള്ളത്. അത് തുടങ്ങല് പറഞ്ഞാണ്. അല്ലെങ്കിൽ അയാളൊരു മൂല്യരല്ലേ. കഴിഞ്ഞ വല്യർന്ന കഴിഞ്ഞ പിന്നെ പെരുന്നാക്ക് ചെറിയർന്നാക്ക് ഉസ്താദ് നിസ്കാരത്തില് ഈ തക്ബീർ എല്ലാം വേണ്ടി മറന്നു. തക്ബീർ കെട്ടി പിന്നെ ഫാത്തിയാക്കുമ്പായിട്ട് തക്ബീർ അല്ലില്ല. അതില് ഞെരിയാണിക്കപ്പെട്ട് തുണിയെടുത്ത, കയ്യില് സ്വർണ്ണമോതിരട്ട, താടി മീശി മൊത്തം പരണ്ടി ഒരാളാണ് ചോദിച്ചത്. അല്ലെങ്കിൽ മൂല്യരല്ലേ. തക്ബീറൊക്കെ മറക്കാൻ പാടുണ്ടോന്ന്? അപ്പം ഫർള നിസ്കരിക്കാത്ത ആളാ. തക്ബീർ മറന്നപ്പോ എന്താ കുഴപ്പമുള്ളത്? നമ്മളെ സുന്നത്തസ്കാരത്തിൽ വജ്ജത്ത് ഓതാത്തത് പോലെ വേറൊന്നുമില്ല. അതിലപ്പുറം വേറൊന്നുമില്ല. പെരുന്നാൾസ്കാരത്തിൽ തക്ബീർ ചൊല്ലിയിട്ടില്ലെങ്കിൽ നമ്മളെ സുന്നത്തസ്കാരത്തിൽ വജ്ജത്ത് ഓതാത്തത് പോലെ അഴുത് ഓതാത്തത് പോലെ വേറൊന്നുമില്ല. പക്ഷെ അത് പറയുന്നത് നിസ്കരിക്കാത്തവനാണ്. അങ്ങനെ ഉസ്താദ്മാർ എങ്ങനെയായാലും. അതുകൊണ്ടാണ് ഇമാമിന് ഷാഫി റള്ളാന്ന് പറഞ്ഞു, ഞാൻ ഗൈബത്ത് പറയുകയാണെങ്കിൽ ഉമ്മാനെ പറയുള്ളൂ. ഷാഫി ഇമാമിന്റെ ഡയലോഗാണ്, ഞാൻ ഗൈബത്ത് പറയുകയാണെങ്കിൽ ഉമ്മാനെ പറയുള്ളൂ. അപ്പൊ കേട്ടോ ചോദിച്ചു, ഉമ്മാനെ ഗൈബത്ത് പറയാം ഉസ്താദ്? എടാ ഗൈബത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആരെയാ പറയുന്നത്? അദ്ദേഹത്തിന് നമ്മൾ ചെയ്ത അമലുകൾ മൊത്തം, ദർസും നമ്മുടെ യുദ്ധം, നമ്മുടെ എഴുത്തും, നമ്മുടെ പ്രഭാഷണവും, നമ്മുടെ തദരീസും, നമ്മുടെ സേവനവും, നമ്മുടെ അധ്വാനവും, കട്ടപ്പാടും, ഉറക്കൊഴിക്കലും, കിതാബ് ഉണ്ടാക്കലും, സദഖയും, ഇതൊക്കെ നമ്മൾ ആരെയാ ഗൈബത്ത് പറയുന്ന അയാൾക്ക് നമ്മൾ കൊടുക്കല്ലേ? അയാൾ ചെയ്ത വ്യഭിചാരം കള്ളൂടി ഇതൊക്കെ അങ്ങോട്ടും വാങ്ങാം. ഒരുത്തന്റെ തെറ്റൊക്കെ ഇങ്ങോട്ട് വാങ്ങ, നമ്മുടെ നന്മക്ക് അങ്ങോട്ടും കൊടുക്കാം. ഇതിന്റെ പേരല്ലേ ഗൈബത്ത്? ഞാൻ എന്റെ അധ്വാനം മൊത്തം കൊടുക്കാൻ ഈ ദുനിയാവിൽ കടപ്പെട്ട ഒരു ശരീരം ഉണ്ടെങ്കിൽ അത് എന്റെ ഉമ്മയാണ്, അല്ലാത്തവർക്കൊന്നും ഞാൻ കൊടുക്കൂല. അതുകൊണ്ട് ഞാൻ ഗൈബത്ത് വരാണെങ്കിൽ ഉമ്മനെ പറയുള്ളൂ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു ഗൈബത്തിൽ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പറയേണ്ട ചില സന്ദർഭങ്ങളുണ്ട്, അത് ഇൻഷാല്ലാ പറയേണ്ടവർ പറയേണ്ടതുപോലെ പറയുന്നുണ്ട്. ഞാൻ പൊതുവായിട്ടുള്ള കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനത്തെ ചില സന്ദർഭങ്ങളുണ്ട്, ഇപ്പൊ ആ വിഷയമല്ല. പക്ഷെ അങ്ങോട്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങനെ പറയുന്നേ, ഇന്നൊരു മനുഷ്യന്റെ കൂടെ കൂടിയാലാ കൂടിയവർ നരകത്തിൽ പോകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അദ്ദേഹം വഴികേടിലാണ് എന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് പറഞ്ഞു കൊടുക്കൽ കടമയാ. ഒരു കല്യാണ അന്വേഷണത്തിന് വേണ്ടി ഒരു മഹലിൽ വന്നൊരു ചെറുക്കനെ കുറിച്ച് ചോദിച്ചാൽ ആ ചെറുക്കനിൽ കള്ളോടിയുടെ സ്വഭാവം ഉണ്ടെങ്കിൽ, വ്യഭിചാരത്തിന്റെ സ്വഭാവം ഉണ്ടെങ്കിൽ, അതാ പലിശണക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ, അന്വേഷിച്ചവനോട് അവൻ ഇന്നാലിന്ന തമ്മാടിത്തരമുള്ളവനാണെന്ന് കേട്ട മനുഷ്യന് ഗൈബത്ത് പറയൽ നിർബന്ധമാണ്. അങ്ങനെ ഒറ്റപ്പെട്ട ചില സംഗതികൾ മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഗൈബത്തിൽ ഗൈബത്ത് അശദ്ദു മിനസ്സിനാ, വ്യഭിചാരത്തേക്കാൾ കടുപ്പമാ. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് ഇൽമിനുള്ള മഹത്വമില്ലേ? ഇൽമിനുള്ള മഹാത്മ്യമേനും ഇൽമിനുള്ള പരിശുദ്ധിയോ? ഇൽമിനുള്ള നേട്ടവും ഇൽമിനുള്ള വിജയവും അതിന്റെ സന്തോഷവും അതിന്റെ സമാധാനോ ലോകത്ത് പണം കൊണ്ട് കിട്ടൂല, ആരോഗ്യം കൊണ്ട് കിട്ടൂല, സന്താനങ്ങളെ കൊണ്ട് കിട്ടൂല. എന്നെ കേൾക്കുന്ന ഉമ്മ, എന്നെ കേൾക്കുന്ന പെങ്ങളെ, ഞാൻ എന്റെ പ്രിയപ്പെട്ട വാപ്പയ്ക്ക് വേണ്ടി ദുആ ചെയ്യാത്തൊരൊറ്റ ദിവസവും എന്റെ ജീവിതത്തിലില്ല. ഞാൻ ചിന്തിക്കുകയാ, ഞാനൊരു ഡോക്ടറായി പോകുമായിരുന്നെങ്കില്, ഞാൻ കേവല സാഹിത്യകാരനായി പോയിരുന്നുവെങ്കില്, ഞാൻ കേവല പാട്ടുകാരനായി മാറിയിരുന്നെങ്കില്, എന്റെ വാപ്പ ഇടപെട്ടുകൊണ്ട് എന്നെ മുത്തല്ലിമായി പറഞ്ഞയച്ചതുകൊണ്ട് ഞാൻ വലിയൊരു ആലിമായിട്ടില്ലെങ്കിലും ഈ യൂണിഫോം ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാരുടെ പിറകിൽ അവർക്ക് സർബത്ത് കൊടുക്കാൻ സുഗമത്ത് ചെയ്യാൻ എനിക്ക് അതാ ഭാഗ്യം കിട്ടിയില്ലേ? ഞാൻ
ഫുട്ബോൾ താരമായി മാറുക, നാടക സ്റ്റേജിൽ പങ്കെടുക്കുന്നവനായി മാറുക, മിമിക്രി പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവനായി മാറുക, ഗാനമേളക്ക് നേതൃത്വം കൊടുക്കുന്നവനായി മാറുക. അവർ എന്റെ ഉപ്പാക്ക് ദ്വാ ചെയ്യൂല, ഉമ്മാക്ക് ദ്വാ ചെയ്യൂല. ഇന്നെന്റെ ജീവിതത്തിൽ ഞാൻ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യുന്ന ഈ ഭൂമിയിൽ ഒരിടമുണ്ടെങ്കിലേ അത് എന്റെ വാപ്പാന്റെ കവറിന്റെ അരികിൽ വെച്ചുകൊണ്ടാണെങ്കിലേ അത് എന്റെ വാപ്പന്റെ ഇടപെടല. എന്നെ കേൾക്കുന്ന വാപ്പ, എന്നെ കേൾക്കുന്ന ഉമ്മ, ജീവിതം ഇതല്ല എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ, ഇതൊരു യാത്രയാണെന്ന ബോധം നമ്മെ നയിച്ചാൽ, ഇത് ഇന്നല്ലെങ്കിൽ നാളെ അങ്ങ് കഴിയുമെന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടായാൽ, ഇത് യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള കവാടമാണെന്ന് അരക്കി തുറപ്പിച്ച വിശ്വാസത്തിൽ നമ്മൾ അങ്ങ് നിലതരായാൽ, അതാ കഫന്തുണി കവിളിൽ നിന്ന് മാറ്റിയിട്ട് മണ്ണിലേക്ക് ചേർക്കപ്പെട്ട കണ്ണങ്ങ് തുറക്കപ്പെട്ട അറ്റമില്ലാതെ ആരംഭിക്കുന്നൊരു ജീവിതമില്ലേ, അതിനുവേണ്ടി നിങ്ങളെ മക്കളെ സജ്ജരാക്കുക, ഇമിന്റെ വക്താക്കളാവുക, പ്രയോക്താക്കളാവുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇവിടെ ബഹുമാനപ്പെട്ട സയ്യിദ് ഹമീദ് അലി ഷിയാബ് തങ്ങൾ പറഞ്ഞൊരു വാക്ക്, എന്താ, ഏത് സമയത്തും അള്ളാഹു കാണും എന്നൊരു ബോധം, അതാണ് ആ ഇൽമാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അന്ന് കുട്ടികൾക്കില്ല, അതുകൊണ്ട് വീട്ടിൽ റൂമ കണ്ടടച്ചാൽ കുട്ടികൾ കുട്ടികളെ ലോകത്താണ്. പെൺകുട്ടിയെ പഴയ കാലത്തൊന്നും വീട് വിട്ട് പുറത്തു പോകാൻ സമ്മതിച്ചിട്ടില്ലെങ്കിൽ ആ കുട്ടി റാബിയത്തുൽ അദവി ആയിരുന്നു, നഫീസുൽ മിസ്രി ആയിരുന്നു. പക്ഷെ ഇന്ന് വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ സമ്മതിക്കാതെ വാതിലടച്ചിട്ട് അതിന്റെ ചാവി പോക്കറ്റിലിട്ടിട്ട് വാപ്പ അങ്ങാടിയിൽ പോയിരുന്നാൽ രണ്ടു മണിക്കൂർ ഇരുന്നു കൊണ്ട് തിരിച്ചു വരുമ്പോഴേക്ക് ഈ അടയ്ക്കപ്പെട്ട ബന്ധനാവസ്ഥയിൽ ആക്കപ്പെട്ടതുപോലെ അടയ്ക്കപ്പെട്ട റൂമിനകത്തെ ഈ കുട്ടി രണ്ടു മണിക്കൂർ അവളുടെ മുമ്പിലുള്ള സാമഗ്രി ഒന്ന് ഉപയോഗപ്പെടുത്തിയാൽ ഏറ്റവും വലിയ തമ്മാടിയായി കുടുംബത്തിന്റെ കുളം തോടുന്ന ദുഷിച്ച പെൺകുട്ടിയായി മാറുന്ന കാലമാണ്. അങ്ങനെ എല്ലാ ശാസ്ത്രീയ സംവിധാനവും നമ്മുടെ പുരയിടങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന കാലമാണ്. അപ്പൊ കുട്ടികളെ എത്രമാത്രം പഴയ കാലത്തെ വാപ്പാരെ നോക്കിയതിനേക്കാൾ 100 മടങ്ങ് പവറിൽ ഇന്ന് കുട്ടികളെ നിരീക്ഷിക്കണം. നിങ്ങളെ കുട്ടികളെ മൊബൈലൊക്കെ ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കി, എന്നാ അറിയാം കുട്ടികൾ ആരാണെന്ന്? അറിയാം, മൊബൈൽ എടുത്തിട്ട് പരിശോധിച്ചാൽ മതി. തൊട്ടിലിൽ കിടക്കുന്ന 2 കാരി മുതൽ കട്ടിലിൽ കിടക്കുന്ന 60 കാരി വരെ ബലാത്സംഗം ചെയ്യപ്പെടുന്ന കാര്യമാണ്. ചെറിയ ചെറുപ്പക്കാരനൊക്കെ നേതൃത്വം ഒക്കെ മുസ്ലിമീങ്ങൾ നമ്മളാ കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത്തിൽ ഇന്നാസ് തഅമറൂന ബിൽ മഅറൂഫ് വ തൻഹൗനാനിൽ മുങ്കർ. ഞാൻ കേട്ടിട്ടുണ്ട് മഹാനായ സിഎച്ച് ഉസ്താദ് അല്ലാഹു ദറജോർത്തി കൊടുക്കട്ടെ, തന്റെ രാത്രിയുടെ രാത്രിയാമങ്ങളിലെ ഖുദ്മത്തുകൾക്കിടയിൽ പലപ്പോഴും ശക്തമായ മഴ പെയ്യുമ്പോ മലയാളക്കര ഉറ്റുനോക്കിയിരുന്നു റോഡ് സൈഡിൽ ഒരു മെലിഞ്ഞ നീണ്ട വെളുത്ത മനുഷ്യനില്ലേ, മഹാനായ സിഎച്ച് ഉസ്താദ്. ഒരിക്കലും ആള് കഴിഞ്ഞിട്ട് ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ ഉസ്താദ് നിക്ക, അപ്പൊ ഒരു അംബാസഡർ കാറ് വരുന്നുണ്ട്. ഉസ്താദിനെ കണ്ടപ്പോ വണ്ടി നിർത്തി. അപ്പോ ബാക്ക് സീറ്റിലാണോ മുൻ സീറ്റിലാണോ എനിക്ക് കൃത്യമല്ല. സീറ്റിൽ കയറാൻ നേരത്തെ വണ്ടിന്റെ മുതലാളി വണ്ടിയിലുണ്ട്. അപ്പൊ അയാള് പറഞ്ഞു ഇവിടെ ഇരിക്കണ്ട, അപ്പൊ എന്റെ കൂടെ ഇരുന്നാ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ ഉസ്താദിന് മനസ്സിലായി മൂപ്പര് കള്ളുടിച്ചിട്ടാണ് വണ്ടിയിൽ യാത്ര ചെയ്യണമെന്ന് മനസ്സിലായി. ഉസ്താദ് മിണ്ടാതെ അങ്ങനെയാണ് പോയി. ഉസ്താദായിട്ട് ബന്ധപ്പെട്ട ഒരു നാട്ടിലെ ആൾ തന്നെയാണ്. പിറ്റേന്ന് ഇയാളെ കണ്ടപ്പോ ഉസ്താദ് കൈ ഓടിച്ചിട്ട് ചോദിച്ചോലോ, അല്ല മോനെ ഇന്നലെ എന്റെ വണ്ടിയിൽ ഞാൻ കയറിയപ്പോഴേ ജന്തി എന്നോട് പറഞ്ഞത്, ആ ഇന്നലെ ഞാനൊരു പ്രത്യേക മൂഡിലിരുന്ന ഉസ്താദ് എന്റെ അടുത്ത് ഇരുന്നിട്ട് സ്മെല് അടിക്കണ്ട എന്ന് കരുതിയിട്ട് പറഞ്ഞാണെന്നപ്പോ ഉസ്താദിനെ മനസ്സിലായിട്ടുണ്ട്. ഉസ്താദ് കൈ ഓടിച്ചിട്ട് പറഞ്ഞോ, പൊന്നാര മോനെ ഇനിയിപ്പോ എത്ര തിരക്കാണെങ്കിലും ഞമ്മളൊന്ന് വാപ്പൂലെടുത്ത് പോവാ, ചാപ്പനങ്ങാടി വാപ്പൂലെടുത്ത് പോവാ, ഒന്ന് അവിടെ പോയിട്ട് ദ്വാരിപ്പിക്കുക എന്ന് പറഞ്ഞു. അതിൽ ഇയാൾ ചോദിച്ചോലോ എന്തിനാണ് എടാ ഇങ്ങനെയാണ് കള്ളുടിച്ച് പോയാൽ എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് കരഞ്ഞു. എന്നിട്ട് കണ്ണീര് തുടച്ചിട്ട് ഉസ്താദ് പറഞ്ഞു, ഇങ്ങനെയാണ് കള്ളുടിച്ച് പോയാൽ നാളെ തന്റെ ഖബർ മുതൽ തുടങ്ങുന്ന യഥാർത്ഥ ജീവിതത്തിൽ മോനെ എനിക്ക് നഷ്ടമായി പോകൂ, ഇന്നലെ എന്നെ വണ്ടിയിൽ കയറ്റി കൊടുന്നില്ലടാ, എന്നെ സ്നേഹിക്കുന്ന ആളല്ലേ, അതുകൊണ്ട് എൻ്റെ കുട്ടി ആഹ്റത്തിൽ രക്ഷപ്പെടണം എന്നാഗ്രഹിച്ചിട്ട് ഞാൻ പറയാണ്. അതുകൊണ്ട് ചാപ്പനങ്ങാടി വാപ്പുലെടുത്ത് നമ്മൾ പോയിട്ട് വാപ്പുലേ പാപ്പാന്റെ ഉപദേശം തേടുക എന്നപ്പോ ഉസ്താദിന്റെ ആ കരച്ചിലും എളിമയിലുള്ള സംസാരവും വശ്യമായ ഭാഷയും ഉസ്താദിന്റെ എളിമത്വവും ആ സൽസ്വഭാവം കൂടി കണ്ടപ്പോ ഇവനെ പറഞ്ഞല്ലോ, അതിനിപ്പോ വാപ്പുലെടുത്ത് പോകണ്ട, ആ ഉസ്താദ് എന്നോട് നെഞ്ഞെട്ടിട്ടൊന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഇനി കള്ളുടിക്കൂലാർന്നു. പിന്നെ അവൻ സ്വാലിയായിട്ട് മാറിയില്ല. അങ്ങനത്തെ ആളുകളുണ്ട്, അവരൊക്കെ ജീവിച്ചത് അള്ളാഹുക്ക് വേണ്ടിയാണ്, വേറൊന്നുമല്ല, അള്ളാഹുവിന് വേണ്ടി ജീവിച്ചവരാണ്.
ഗൾഫിലെ ഒരു സുഹൃത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു സിഖുകാരൻ ചെറുപ്പക്കാരനുമാണ് ആ റൂമിൽ താമസിക്കുന്നത്. രണ്ടാളും ഒരേ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഇവർ രണ്ടാളും ആ റൂമിൽ താമസിക്കും. ഇവർ തമ്മിൽ വലിയ ഫ്രണ്ട്ഷിപ്പാണ്. രാവിലെ അവർ എണീച്ചിട്ട് ഇദ്ദേഹത്തിന്റെ പാന്റൊക്കെ ഇങ്ങനെ ഇൻസൈഡ് ചെയ്ത് തൊപ്പിയൊക്കെ ഇട്ടിട്ടാണ് പണിക്ക് പോലെ. മറ്റാളാണെങ്കിൽ അവന്റെ തലയെ കെട്ടും, പാന്റും ജുപ്പയൊക്കെ ഇട്ടിട്ടാവനും. അങ്ങനെ ഇവനിങ്ങനെ പാന്റൊക്കെ ഇൻസൈഡ് ചെയ്ത് തൊപ്പിയിടുമ്പോ മറ്റാളിങ്ങനെ കണ്ണാടിയിലോക്കിട്ട് തലയെ കെട്ടിട്ടാണ്, സിക്കേറെ കെട്ടിട്ടാണ്. അതിലെ ഈ മുസ്ലിം ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞു, കട്ടിൽ കിടന്നിട്ടാണ് പൊട്ടിക്കരഞ്ഞു. എന്നോട് ആ റൂമിലുണ്ടായിരുന്ന സഹോദരൻ പറഞ്ഞു, പൊട്ടിയാണ് കരഞ്ഞു. പൊട്ടി പൊട്ടി കരഞ്ഞപ്പോ ഇയാള് ചോദിച്ചു, സിക്കുകാരൻ ചോദിച്ചു, എന്താ ഇങ്ങനെ കരഞ്ഞ എന്താണോ ചോദിച്ചു. അപ്പൊ ഓൻ പറഞ്ഞു, പിന്നെ ഞാന് മുസ്ലിമാണ്, നിങ്ങൾ സിക്കുകാരനാണ്. യഥാർത്ഥ ഒരു ജീവിതം ഇനി വരാനുള്ളതാണ്. ഇത് ജീവിതത്തല്ല, ഇത് അങ്ങോട്ടുള്ള ഒരു പാലം കടക്കലാണ്. ആ ജീവിതമാണ് ജീവിതം. നീ പോക്ക് പോയാൽ എന്റെ വിശ്വാസത്തിൽ നീ കത്തിക്കാളുന്ന ഭീകരമായ നരകത്തിലാണ്. ഞാൻ ഇങ്ങനെ മരിച്ചിട്ടേ ഞാൻ സ്വർഗത്തിലാണ്. നമ്മളിവിടെ വലിയ സ്നേഹിതന്മാരും സഹോദരന്മാരും വലിയ സ്നേഹത്തിലുമാണ്. അങ്ങനെ ആയിട്ടും യഥാർത്ഥ ജീവിതവും യഥാർത്ഥ ലോകം വരുമ്പോൾ നീ 3000 കൊല്ലം നിരന്തരമായി കത്തിക്കപ്പെട്ട് ചൂടാക്കപ്പെട്ട ഇരുട്ടുകൊണ്ട് നിറഞ്ഞ പുകയുള്ള വിഷക്കാറ്റുള്ള തേള് പാമ്പുകളുള്ള എന്നും നെന്ത് വീറുന്ന എന്നും ഏറ്റവും വലിയ അദാബിന്റെ മരങ്ങളായി മാറുന്ന വിറകുകൊള്ളികളായി മാറുന്ന കത്തിക്കാളുന്ന ഭീകരമായ നരകച്വാലയിലെ നിത്യ വിറകുകൊള്ളിയായിട്ട് അവിടെ നീ മാറുകയും ആ സമയത്ത് ഞാൻ എങ്ങനെ അങ്ങോട്ട് മരിച്ചു കിട്ടിയാൽ ഞാൻ സ്വർഗീയമായ ഉദ്യാനത്തിന്റെ നടുക്കളത്തിൽ പൂന്തോപ്പിൽ ഭൂമളം സ്വീകരിച്ചുകൊണ്ട് അവിടെയുള്ള പാലാറും വീഞ്ഞാറും കുടിച്ചുകൊണ്ട് സ്തുതിച്ചു കഴിയുമ്പോൾ എന്റെ പ്രിയ കൂട്ടുകാര, നീ കിടക്കുന്ന സ്ഥിതിഗതിയും അധോഗതിയും ചിന്തിച്ചുകൊണ്ട് ദുരന്തമോർത്തുകൊണ്ട് ഞാൻ കരയുകയാണെന്ന് പറഞ്ഞു. അതിൽ ഈ സിക്കാരൻ പറഞ്ഞാലോ എന്താ ഞാൻ പറഞ്ഞു, ഒന്നുകൂടി വിശദീകരിക്കുന്നു. അതിന് നരകത്തെ കുറിച്ചാണ് പറഞ്ഞു, എന്നിട്ട് അവിടെ പോകുന്ന ആളുകളെ കുറിച്ചും പറഞ്ഞു. മുഅ്മിനായി മരിച്ചിട്ടില്ലെങ്കിലുള്ള അവസ്ഥയും പറഞ്ഞപ്പോ സിക്കാരൻ തലയെക്കെട്ട് ഊരിയിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു പിന്നെ പിരിവ് ബക്കറ്റ് ഇങ്ങനെ നടക്കുന്നു. നല്ല കനത്ത മഴയൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ തൽക്കാലാണ്ട് പോയിട്ടുണ്ട്. പിന്നെ പിരിവ് ഇങ്ങനെ നടക്കുമ്പോ എന്റെ വണ്ടിയിലാണ് പൈസ, എന്റെ ചാവി അല്ല, അങ്ങനെയല്ല വേണ്ട, പറഞ്ഞ ആളാന്ന് ചെയ്യണം. അങ്ങനെ എന്റെ കണക്ക് എന്റെ അതിലൊരു 100 രൂപ എടുത്ത് കൊടുക്കിട്ടോ. അതിലുണ്ട്, അതുണ്ടോ? ഇങ്ങോട്ട് തുറന്നാലേ, വലിപ്പല്ല. പറഞ്ഞ ആളാദ്യം ചെയ്യണം, അങ്ങനെയല്ല എന്റെ കണക്ക്. ഞാൻ പരമാവധി എന്നെ ശ്രമിക്കലുണ്ട്. അള്ളാഹു തആല നേരത്തെ തൗഫീഖ് ചെയ്യട്ടെ. അല്ല എനിക്ക് അപ്പോ സത്യത്തില് ഇയാളാണ് മുസ്ലിമാവാണ്. ഈ കണ്ണൂര് ഒരു ഭാഗത്ത് ഒരു പരിപാടി പോയപ്പോ അവിടുന്ന് ഇതിനേക്കാളും വലിയൊരു തമാശ എന്ന വലിയൊരു കാര്യം കേട്ടു. ഒരു ഉമ്മ വലിയ ദീനിയാണ്, നന്നായിട്ട് ആദ്യകാലത്ത് പഠിച്ചാണ്, ഓത്തുപള്ളി മറ്റൊക്കെ ഉപയോഗപ്പെടുത്തി പഠിച്ചതാണ്. പഠിച്ചനുസരിച്ചുകൊണ്ട് അമലി ചെയ്യുമ്പോൾ അള്ളാഹു തആല പുതിയ വെളിച്ചം കൊടുക്കും. അതൊക്കെ കിട്ടിയിട്ടുള്ള ഒരു ഉമ്മയാണ്. എന്നും രാത്രിയിൽ നിസ്കരിക്കും, തഹജ്ജുസ്കരിക്കും, തഹജ്ജുസ്കാരത്തിന് വേണ്ടി എണീക്കും. ഒരിക്കൽ തഹജ്ജുസ്കാരത്തിന് വേണ്ടി എണീറ്റിട്ട് ഓതു കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴും മുന്നിൽ ഒരു കള്ളൻ ഇങ്ങനെ നിൽക്കാൻ, പുരയ്ക്ക് കയറാൻ വേണ്ടി കള്ളം വന്ന് നിൽക്കാണ്. സുബ്ഹാനല്ലാഹ്. നമ്മളമ്മമാരൊക്കെ രാത്രിയിൽ താജ്യം നിസ്കരിക്കൂല, അഥവാ നിസ്കരിക്കാൻ വേണ്ടി എണീറ്റിട്ട് കള്ളനെ കാണുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ? സുബ്ഹാനല്ലാഹ്. ഒരു ഉമ്മ ഇങ്ങനെ കള്ള നിൽക്കുന്നത് കാണുകയാണ്. അങ്ങനെ കണ്ടപ്പോഴേ ഈ ഉമ്മാക്കൊരു പ്രശ്നം ഉണ്ടായില്ല എന്ന് പറഞ്ഞു. നേരെ പോയിട്ട് ഒതു കൊടുത്തു. പിന്നെ പടിഞ്ഞാട്ട് തിരിഞ്ഞിട്ട് വിലക്ക് നേരെ തിരിഞ്ഞിട്ട് ദ്വാരക്കണല്ലോ, അതിന് ഇവനൊരു തടസ്സായി. ഇപ്പൊ ഇങ്ങനെ നിൽക്കാം. അതിൽ ഇവനോട് പറഞ്ഞു, കുട്ടിയെന്നാണ് മാറി, ഞാൻ ദ്വാരക്കട്ടെ പറഞ്ഞു. കള്ളനോട് പറഞ്ഞു, കുട്ടിയെന്നാണ് മാറിയെന്ന്. ഇവ ഇങ്ങനെ മെല്ലെ കണ്ട് വലിഞ്ഞു നിന്നിട്ട് ഒരു ഇളി വിളിച്ചു, ഉമ്മക്ക് വിലക്ക് നേരെ തിരിഞ്ഞത് ആയിരുന്നിട്ട് പറഞ്ഞു, എടാ ഞാൻ അതിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്, മാൻ്റെ കുട്ടി അവിടെ ഒതുകൊടുത്തിട്ട് ഇങ്ങനെ പോയി, ഞാൻ ഇവിടെ നിസ്കരിക്കുക, കുട്ടി അവിടെ നിസ്കരിച്ചു വിളി. കക്കാൻ വേണ്ടി കള്ളൻ വന്ന കള്ളനെ താജു നിസ്കരിപ്പിക്കണം. കണ്ണൂർ ഇന്നും ജീവിച്ചിരിക്കണം ഉമ്മേണ്. ഈ കള്ളൻ തഖ്വയുള്ള, ഹൈബത്തുള്ള, ഇഖ്ലാസുള്ള, വറവുള്ള, ഇഹ്തിയാത്തുള്ള, ഇമാനുള്ള, എഹ്സാനിന്റെ വെളിച്ചം കിട്ടിയ, ഇൽമിന്റെയും മാരിഫത്തിന്റെയും പായസം കുടിച്ച ഉമ്മയല്ലേ പറഞ്ഞപ്പോ കള്ളന്റെ ചിന്താ മണ്ഡലം കറങ്ങുകയാണ്. ഉള്ള വെള്ളം കൊണ്ട് ഓതോട് തൊപ്പിച്ചുകൊണ്ട് കള്ളൻ അപ്പുറത്തിരുന്നപ്പോൾ ഉമ്മ പുൽപ്പായിട്ട് കൊടുക്കുകയാണ്. ഇപ്പുറത്ത് 80 വയസ്സ് തികഞ്ഞ ഉമ്മയും തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. നിസ്കാരാനന്തര ഉമ്മ അങ്ങ് ദ്വാ ചെയ്തു, റബ്ബേ പാതിരാവിന്റെ ഉള്ളറയിൽ
നിന്നെ ഓർമ്മയില്ലാതെ അശ്രദ്ധവാനായി തലതിരിഞ്ഞ് നടന്ന മോനാ, പക്ഷേ ആരോഗ്യമുള്ള പയ്യനാണല്ലോ റബ്ബേ. ഈ ഉമ്മത്തിലെ ഇങ്ങനെയുള്ള പയ്യന് നരകത്തിൽ പോകാതെ നീ കാക്കണേ അല്ലാ. അതുകൊണ്ട് ആ കുട്ടിയുടെ കൽബിലേക്ക് തഖ്‌വയുടെയും മഹബത്തിന്റെയും നീരുറവനി ഒഴുക്കി കൊടുക്കണേ അല്ലാ, പരിവർത്തനം നൽകണേ അല്ലാ എന്ന് ഈ ഉമ്മ അങ്ങ് ദുആ ചെയ്തപ്പോ കക്കാൻ വേണ്ടി പതിഞ്ഞു വന്ന കള്ളന്റെ മനപരിവർത്തനത്തിന് ആ രാത്രി അനുകൂലമാവുകയാ. മനസാന്തരത്തില് പരിവർത്തനത്തിന്റെ മാലപ്പടക്കം പൊട്ടുകയാ, ചിന്തകൾ നിർത്തമാടുകയാ, ഖേദബോധത്തിന്റെ കണ്ണുനീർ കവിൾത്തടങ്ങളിലൂടെ ഉറ്റി ഉറ്റി വീഴുകയാ, കക്കാൻ വേണ്ടി വന്നാണ് പൊട്ടിക്കരയുകയാ. ഉമ്മമാരെ അല്ലാതെ പേടിച്ചാ, പ്രിയപ്പെട്ടവരെ ജീവിതം ഇതല്ല എന്നൊരു തിരിച്ചറിവുണ്ടായ ഒരുപാട് ആളുകൾക്ക് അതിന്റെ മഹത്വം പകരാൻ വെളിച്ചം നൽകാൻ ആ മഹാന്മാർക്ക് കഴിയുമെന്നതാ. അതല്ലേ വലിയുള്ളായി ശംസുലമയുടെ വെളിച്ചമല്ലേ നമ്മുടെ കയ്യിലുള്ളത്, കണ്ണീർ തുസ്താദിന്റെ വെളിച്ചമല്ലേ നമ്മുടെ കയ്യിലുള്ളത്, സീർച്ചുസ്താദിന്റെ പകർപ്പല്ലേ നമ്മുടെ കയ്യിലുള്ളത്, കേട്ടി ഉസ്താദിന്റെ അധ്വാനമല്ലേ നമ്മുടെ സ്റ്റേജിലുള്ളത്, മഹാനായ നാട്ടിക ഉസ്താദിന്റെ പ്രഭാഷണമല്ലേ നമ്മുടെ ഡയറിയിലുള്ളത്, മഹാനായ കെ വി ഉസ്താദിന്റെ താളുകളും അവിടുത്തെ കയ്യൊപ്പും അവിടുത്തെ തൊലികയുമല്ലേ നമ്മുടെ പഠനത്തിലെ പലപ്പോഴും പേപ്പറായി വരുന്നത്, മഹാനായ മഹാനായ കെ ഉസ്താദിന്റെ പുഞ്ചിരിയല്ലേ നമ്മുടെ സൽസ്വഭാവത്തിലെത്തിച്ചത്, മഹാനായ ചെറിശ്ശേരി ഉസ്താദിന്റെ ഫത്വയല്ലേ മഹല്ലകളെ ഒരുമിപ്പിച്ചത്, കോഴിക്കുട്ടി ഉസ്താദിന്റെ ദിക്റിന്റെ നേതൃത്വമല്ലേ റോഹിനും ജസദിനും പുരോഗമനായി പലപ്പോഴും മാഞ്ഞടിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നേതാക്കൾ ദുന്നവിയ ക്ഷേമത്തിലും രോഗശമനത്തിലും നമ്മെ പിടിച്ചു നിർത്തുന്നതോട് റോഹിന്റെ റാഹത്തിന് മറുപടി നൽകിയവരല്ലേ, ഫത്വ നൽകിയവരല്ലേ, നേതൃത്വം നൽകിയവരല്ലേ, അവരുടെ അധ്വാനം മറക്കണ്ട. എന്നെ കേൾക്കുന്ന എസ് കെ എസ് എസ് എഫുകാരാ, എസ് വൈ എസിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഇതാണ് ജുഹാദ് മോനെ. മദ്രസയിൽ ഏത് ക്ലാസ്സിലാ കുട്ടികൾ കുറവെങ്കിൽ ആ കുറവുള്ള ക്ലാസ്സിലെ കുട്ടികളുടെ കുറവ് നികത്താൻ വേണ്ടി ഇന്നാരെങ്കിലും പരിശ്രമിച്ചാൽ അത് ഇന്നത്തെ ബദറ. പള്ളിയിൽ നിന്ന് ഹയ്യാൽ അസ്സലാ ഹയ്യാൽ അൽഫലാ എന്ന വിളിയാളം മുടങ്ങിയാൽ, ഒരു ഇലക്ഷൻ എടുത്താൽ വീട് വീടാന്തരങ്ങളിൽ കയറിയിറങ്ങി പോളിംഗ് ബൂത്തിലേക്ക് കണ്ടു കാണാത്ത വല്യപ്പേ, ചുവട് കേൾക്കാത്ത വല്യമ്മയെ, വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോകുന്നവരെ നമുക്കൊന്ന് പറഞ്ഞുകൂടെ. അല്ലാഹുവിനെ സുജൂദിന്റെ ചിഹ്നത്തിൽ ഒരു വോട്ട് ചെയ്യാ. ആത്മീയ പോളിംഗ് ബൂത്തായ പള്ളിയിൽ നിന്ന് ആ വിളംബരം കേൾക്കുന്നത്, ആ ക്ഷണം കേൾക്കുന്നത്, ആ വിളിനാദം രാഗമായി ഒഴുകിയത്, ഇതിന് ഉത്തരം കൊടുത്തിട്ടില്ലെങ്കിൽ ചെറുപ്പക്കാരാ നാളത്തെ കത്തിക്കാളുന്ന ഭീകരമായ നരകജ്വാലയിൽ നിത്യവറകുവെള്ളിയായി നാം മർദ്ദന തണ്ടന താടന പീഡനത്തിന് പാത്രീഭവിക്കുമ്പോ രക്ഷപ്പെടുത്താൻ ക്ലബിൽ കൂടെ ഇരുന്ന് കറൻസ് കളിച്ചവരില്ല, അതേ കള്ളു പിടിച്ചവരില്ല, ചുണ്ടിന്റെയും പല്ലിന്റെ ഇടയില് പാമ്പരാക വെച്ചുകൊണ്ട് വിളിച്ചിരുന്നവരില്ല, കഞ്ചാവടിച്ചുകൊണ്ട് ബഹളം വെച്ചവരില്ല. അല്ലാഹുല്ല യൗമൈദിന ബാലും ലിബാലിന്നതു, അന്ന് സ്നേഹിതന്മാർ പരസ്പരം ശത്രുക്കളാണ്. കുടുംബത്തിലെ ആദ്യകാല തഹജ്ജ് നിസ്കരിച്ച വല്യപ്പയില്ലേ, ആദ്യകാല ഹജ്ജ് ചെയ്ത അജ്ജുമ്മയില്ലേ, കുടുംബത്തിൽ ഒരാഴ്ചക്കിടയിൽ ഖത്മ തീർത്ത മൂത്താപ്പയില്ലേ, ഇൽമ പഠിച്ച ഇളാപ്പയില്ലേ, അവരെ
ആളുകളൊക്കെ നേരത്തെ കാലത്തങ്ങ് മരിച്ചു പോയിട്ട് ഇങ്ങനെയുള്ള ആളുകളെ നാളെ മഹ്ശറിൽ കണ്ടോ? അവരുടെ കൂടെ ചാരി നിന്നുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് പരിശ്രമിച്ചുകൊണ്ട് ചവറുകളും അലമ്പുകളും കുടുംബത്തിലെ പ്രധാനപ്പെട്ട പ്രതിനിധികളോട് ഒട്ടിരിക്കുമ്പോ അള്ളാന്റെ ഭാഗത്തുനിന്നുള്ള വിളിയാളം വന്നില്ലേ, വന്താവല്ലോമ അയ്യുഹൽ മുജ്രിമൂൻ. ഇന്നത്തെ ദിവസം മാറിനില്ലടാ മുധേവികളെ, മാറിനില്ലടാ, ഇന്ന് നിങ്ങൾക്ക് ഒട്ടിക്കാൻ പറ്റൂല. ഫരീഖും ഫിൽ ജന്ന ഫരീഖും ഫിസ് സഈർ, തപ്പിയാ കാണൂല. അവിടെ ഒന്ന് പിടിച്ചിക്കണ്ടേ, അതല്ലേ ജീവിതം. രക്ഷിതാക്കളെ, രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ എന്തെന്ന അർത്ഥം? രക്ഷപ്പെടുത്തുന്നവൻ. എവിടെയാ ഞങ്ങളെ മക്കളെ രക്ഷപ്പെടുത്തുന്നത്? ഇന്ന് 12 കോടി മൈൽസുകൾക്കപ്പുറം ആ സൂര്യനുള്ളത്, ആ സൂര്യന്റെ അൾട്രാ വയലറ്റ് രശ്മിയുടെ വിഷാംശം തടുക്കാൻ കഴിയാതെ എത്രയോ ആളുകൾ മഹാലസ്യപ്പെടുകയാണ്, സൂര്യാഘാതം കൊണ്ട് മരിച്ചു പോവുകയാണ്, അറ്റാക്ക് പിടിക്കുകയാണ്. പക്ഷെ ഈ സൂര്യനെ മീലെന്നും വായിക്കാം, മൈലെന്നും വായിക്കാം. മീലെന്ന് വായിച്ചാൽ സുർമാ കൊള്ളിയെ, രണ്ടിനും പറ്റുന്ന അവസ്ഥയില. അല്ലാഹു റസൂൽ പറഞ്ഞത് ഉസ്താമാർ രണ്ട് രീതിയിലും വായിക്കലുണ്ട്. മീലെന്നും വായിക്കുന്ന ഉസ്താമാരുണ്ട്, മൈലെന്നും വായിക്കുന്ന ഉസ്താമാരുണ്ട്. മീലെന്ന് പറഞ്ഞാൽ നമ്മുടെ മൂർദാവിൽ വിരല് വെച്ചാൽ സൂര്യനിൽ തട്ടും, അത്ര അടുത്താണ്. ഇനി ഒരു മൈൽ എന്ന് അർത്ഥം വെച്ചാൽ എന്താ? ഇന്ന് 12 കോടി മൈൽസുകൾ പറ, അതൊരു മൈൽ. അകലത്തിൽ ഇങ്ങനെ അടുപ്പിച്ച് നിർത്തുക, തലയിൽ മുടിയില്ല. ഈ ഒമയ, അതുപോലെ താടി മീശ, അതുപോലെ തന്നെ വിരിയമുടി, ഇതൊക്കെ വെച്ചത് സൂര്യന്റെ അൾട്രാവയലറ്റ് രശ്മിയെ തടുക്കാനാണ്. ഈ മുടികളൊന്നുമില്ല, തലന്റെ ചിരട്ട, കാലിൽ ചെരുപ്പില്ല, ഒരു നൂല് കൊണ്ട് പോലും നാണം മറച്ചിട്ടില്ല. ഇവിടെയാണ് രക്ഷിതാവിന്റെ റോള്, അല്ലാതെ ഈ സ്ഥലത്തല്ല. അവിടെയാണ് രക്ഷിതാവ് ഉള്ളത്. ഇവിടെ നമുക്ക് കുട്ടികളെ കൂടെ കഴിയാൻ പറ്റണ്ടോ? ഇപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അനീഫ സാഹിബ് തന്നെയല്ലേ, എത്ര വർഷമായി ഗൾഫില്. അദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടികളെ കുറച്ചു കാലം ഗൾഫിൽ കൂടെ ഉണ്ടായിക്കണേ എന്നൊഴിച്ചാൽ ഗൾഫിലാണ്. അങ്ങനെ അല്ലാത്ത ഭാര്യനും കുട്ടികളൊന്നും ഗൾഫിക്ക് പോവാത്ത, കൊണ്ടുപോകാൻ കഴിയാത്ത എത്ര പ്രവാസികളുണ്ട്. 40 കൊല്ലം ഗൾഫിൽ പണിയെടുത്ത് എന്നിട്ടൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വരുമ്പോ അബുദാബി എന്ന് എയർപോർട്ട് നോക്കിയാണ്, നിങ്ങളിപ്പോ വന്നിട്ട് ഇപ്പൊ ക്യാൻസൽ ആയി പോലെ, എത്ര കൊല്ലം ഇവിടെ ജീവിച്ചു. ഇപ്പൊ 40 കൊല്ലം കഴിഞ്ഞു, പെണ്ണുങ്ങൾക്ക് 40 കഴിയുന്ന മാതിരി പറഞ്ഞു. ഇനിയിപ്പോ മരിക്കല്ലേ വേണ്ടത്, പോകുമ്പോ എന്താ പാക സമ്പാദ്യം ഉള്ളത്? കശണ്ടി തല കൊടവേറ്, വേറൊരു സമ്പാദ്യമില്ല. ഏറിയ കൂറും പാവപ്പെട്ട പ്രവാസികളായ എന്റെ പ്രിയപ്പെട്ട പ്രവാസികളുടെ തിരിച്ചു വരുമ്പോഴുള്ള സമ്പത്ത് രണ്ട് സമ്പത്താണ്, ഒന്ന് കൊടവേർ, രണ്ട് കശണ്ടി. കശണ്ടി വലിയൊരു അസുഖമൊന്നുമല്ല, കശണ്ടി ബാധിച്ചു അന്തരിച്ചു നിങ്ങൾ കേട്ടുകണോ? ഇല്ല, അത് വലിയൊരു അസുഖമൊന്നുമല്ല. എന്നാലും നമ്മളെ ബാർബർ ഷോപ്പിൽ വന്നിട്ട് മുടിയെട്ട സമയത്ത് ബാർബർ എങ്ങാനും ഫാന് കറക്കുമ്പോ മുകളിൽ കറങ്ങുന്ന ഫാന് തലയിൽ ഇങ്ങനെ കറങ്ങുന്ന കാണുമ്പോൾ വലിയ സുഖം ഉണ്ടാവില്ല, വേറെ കുഴപ്പമൊന്നും അതിനില്ല. എന്നാലും തിരിച്ചു വരുമ്പോ ഒരു സമ്പത്ത് പിന്നൊന്ന് വേറെ അല്ലേ. പാവങ്ങൾ അള്ളാഹു തആല ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. ഹലോ, 40 കൊല്ലം ഗൾഫിൽ, ഭാര്യയും കുട്ടികളുള്ള ആള് 40 കൊല്ലം ഗൾഫിൽ. ഇതിനിടയിൽ ആളും ഭാര്യന്റെയും കുട്ടികളുടെ ഇടയിൽ എത്ര കാലം താമസിച്ചു? അത് 2.5 കൊല്ലം കൂടുമ്പോ 2 മാസം. അങ്ങനെ കണക്കൂട്ടുകയാണെങ്കിൽ 4 കൊല്ലം ഭാര്യന്റെ കൂടെ വന്നിട്ടുണ്ടാവില്ല. അപ്പൊ ഇവിടെ അവൻ അവരെ കൂടെ നിൽക്കുന്നില്ലല്ലോ, ഭാര്യന്റെയും കുട്ടികളെ കൂടെ ഇവിടെ നിൽക്കുന്നില്ലല്ലോ. അങ്ങനെ ആകുമ്പോ ബുദ്ധിപരമായിട്ട് തന്നെ ഇവരെ കൂടെ ഇഖ്ലാസോട് അവരെ പോറ്റാൻ അധ്വാനിച്ചു എന്നുകൊണ്ട് മറ്റൊരു ലോകം വേണ്ടേ? എങ്കിൽ ആ ലോകം സ്വർഗമാക്കുക പ്രിയപ്പെട്ടവരെ. ഉണ്ടല്ലോ ആ ലോകം സ്വർഗല്ലോ, അവിടെ എല്ലാരും ഉണ്ടാവല്ലോ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറയ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതല്ലേ, അതല്ലേ നിങ്ങൾ ചിന്തിക്കുന്ന, അതിന് പറ്റുന്ന കുട്ടികളാവണം. അതാ പറയുന്നത്, ഒരാള് മരിച്ചു അറ്റാ കുടിച്ചിട്ട്, മരിച്ചപ്പോ 3 മക്കളാണ്. മൂത്ത മോന് പള്ളി സെക്രട്ടറി വിളിച്ച് വാപ്പ മരിച്ചേ പറയാൻ, അപ്പൊ മൂത്ത മോന് ഫോൺ എടുക്കണില്ല, കാരണം കള്ളുടിച്ച് വരുമ്പോ റോട്ടിൽ വീണെടുക്കാണ്, മൊബൈലൊക്കെ കയ്യിൽ നിന്ന് പോയതാണ്. വാപ്പ മരിച്ചത് പറയാൻ വിളിച്ചപ്പോഴുള്ള അവസ്ഥയുണ്ട്, മലപ്പുറം ജില്ലന്റെ അവസ്ഥയാണ്. വാപ്പ മരിച്ചത് പറയാൻ വിളിച്ചു, അപ്പൊ മൂത്തോന് ഫോൺ എടുക്കണില്ല, കാരണം ഓം കള്ളുടിച്ച് വരുമ്പോ മൊബൈലൊക്കെ കയ്യിൽ നിന്ന് വീണുക്കണം, എന്നിട്ട് റോഡ് സൈഡിൽ മറിഞ്ഞെടുക്കണം. രണ്ടാമത്തെ മോനെ എറണാകുളത്ത് ലോഡ്ജിലാണ്. എന്തിനാ ലോഡ്ജ് പോയെന്നറിയോ? ഓൻ ആലുവാസി പെൺകുട്ടിനെ വേലി അടിച്ചുകൊണ്ടായതാണ്. അപ്പോ അവർ രണ്ടാളും കൂടി എറണാകുളത്ത് ലോഡ്ജ് എടുത്തിട്ട് അവിടെ കൂടിക്കുമ്പോഴാണ് ഇവിടുന്ന് വാപ്പ അറ്റാ കുടിച്ച് മരിച്ചെന്നിട്ട് വിവരം പറഞ്ഞു. അതിലോൻ പറഞ്ഞു, എന്നെ കാത്തുകണ്ട ഞങ്ങൾ മയ്യത്തെടുത്തോളിന്ന്. അനാ അവന്റെ എല്ലാ പിന്നെ മീറ്റിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഇയാള് വെള്ളത്തിലിട്ട് കുമ്പളങ്ങ മാതിരിയാവും. അതുകൊണ്ട് അവനെ ലോഡ്ജിൽ നിന്ന് ഇജാസത്ത് കൊടുക്കുകയാണ്, എന്നെ കാത്തുകണ്ട ഞങ്ങൾ പെണ്ണുകൊണ്ട് മറയതാളി. മൂന്നാമത്തോനെ വിളിച്ചു,
ഇവരാരെങ്കിലും ഒന്ന് വന്നിട്ട് വാപ്പ മരിച്ചെടുക്കാൻ സ്ഥലത്ത് ഒന്ന് കൊണ്ടേറ്റ് വീട്ടിൽ വെക്കുമ്പോ മക്കൾ ആരെങ്കിലും ഒന്ന് താങ്ങാണ്ടെങ്കിൽ കാണുന്നവർക്ക് അങ്ങനെ സുഖം ഉണ്ടാവുമല്ലോ. കൊണ്ടുവരുന്ന മൊത്തം അന്യാണുങ്ങളാകുമ്പോ കുഴപ്പമുണ്ടായിട്ടല്ല, എന്നാലും ഒരാള് കൂടെ ഉണ്ടെങ്കിൽ ധൈര്യമല്ലേന്ന് വെച്ചിട്ടേ വിളിക്കുന്നത്. ആ മൂന്നാമത്തെ ആൾ കുളിച്ചു, മൂന്നാമത്തെ ആളപ്പോ പിന്നെ ശരിക്ക് വർത്തമാനം പറയാൻ കഴിഞ്ഞു. ഓൻ പറഞ്ഞു ഞാൻ ആസ്പത്രി വന്നാന്ന് പറഞ്ഞു. ആശുപത്രിയിലാണെന്നാണ് ഈ പറയുന്നത്, പക്ഷെ ക്ലിയർ ഇട്ടണി ആസ്പത്രികളാണ്. എന്താണെന്നറിയോ, അത് പൂരപ്പറമ്പ് പോയിട്ട് അടി ഉണ്ടാക്കിയിട്ട് മൂക്കിന്റെ പാലം പൊട്ടിയതാണ്, എന്നിട്ട് ആരോ കൊണ്ടുപോയിട്ട് ആശുപത്രി തട്ടിയതാണ്. അപ്പൊ അവിടുന്ന് പറയണം ഞാൻ ആപ്പത്തൊട്ടാണ്. ഇനി ചിന്തിക്ക, ഇയാള് കബറിന്റെ അടിയിൽ കണ്ട് താഴ്ന്നു കിടന്നാൽ എന്ത് സുഖമാണ് മൂപ്പർക്ക് ഉണ്ടാകുക. അല്ല അതുമാണല്ലോ നമ്മൾ ചിന്തിക്കുക. ഈ മൂന്ന് ആൺകുട്ടികള് ഒന്നും മൊബൈൽ എടുക്കണില്ല, കാരണം കടപ്പുറത്ത് തേരണ്ടി വലിച്ചിട്ട മതി. രണ്ടാമത്തോനെ ലോഡ്ജിലാണ്, അവൻ പെണ്ണിനേറ്റ് പോയതാ. മൂന്നാമത്തോൻ ആപ്പത്തല്ല. നീ കാക്കാനെടുത്തേക്ക് മലക്കുകൾ എന്നിട്ട് മൺറബുക്കാന്ന് ചോദിക്കുമ്പോ ചെലപ്പോ ആദ്യം ഈ മൂന്ന് മക്കളെ കുറിച്ചുള്ള സൈഡ് എഫക്ട് ഇവിടെ ഉണ്ടാവുമല്ലോ. ആദ്യം എനിക്ക് തോന്നണ ഒലക്കൊണ്ടൊരു കുത്തു കൊടുക്കും. നമുക്ക് മൂന്ന് കുട്ടികൾ ഉണ്ടായിട്ട് മൂന്നിനും കാട്ടിയ കോലം കണ്ടില്ല. ഒരു കുട്ടി പള്ളി ദർശനം ഓതിയ കുട്ടിയാകട്ടെ, നമ്മുടെ വീട്ടില് ഇങ്ങനെ മ്യൂസിക് ഇട്ടിട്ട് സിനിമാ പാട്ടെക്കുമ്പോ ഒരു വാഫി ഉണ്ടാവണം, ഒരു ഹുദവി ഉണ്ടാവണം, ഒരു ഫൈസി ഉണ്ടാവണം, ബാക്കവി ഉണ്ടാവണം. മറ്റൊരൊക്കെ നാടന്മാരെ കൊട്ടാൻ പറഞ്ഞു. ഇതില് ഇബ്നു ഹജർ അൽഹൈതമിക്ക് അത് ശക്തമായിട്ട് എതിർത്താണ് ഹറാമിനെ ഓഫാക്കിയെന്ന് പറയുമ്പോ കുറച്ച് ഇമാളൊരു ഓഫാക്കും. അത് നേരെ മറിച്ച് നമ്മൾ തന്നെ പോയിരിക്കൂലല്ലോ. പിന്നെ പറയും വേണ്ട, അങ്ങനെ ഉണ്ടാവില്ലല്ലോ. പോയിരുന്നു കണ്ട ആ ബോക്സ് ഒന്നും കണ്ട് തിരിച്ചേക്കുന്ന് പറഞ്ഞ കാര്യം കഴിഞ്ഞു. നമുക്കും കേൾക്കാനേ അങ്ങനെ ഉണ്ട്. ഗാനമേള തടുക്കാൻ വേണ്ടി പോയ മൂന്ന് കാരണന്മാരങ്ങനെ ചെയ്തു. അതേ ഞാൻ പറഞ്ഞു, ഇവരെ മൂന്നാളെയും കൂടി തിരിപ്പിച്ച് വിട്ടത് ഇതൊന്നും പോയിട്ട് ഓഫാക്കാൻ നിർത്താനും വേണ്ടി പറയാൻ. ഇവരിങ്ങനെ പോയി വലിയ ചൂട്, ഇതൊന്നും മഹലിൽ പറ്റൂല. പെൺകുട്ടി എന്നിട്ട് ആണ്ട് പാട്ട് കേട്ടി അതിൽ വരെ ഇരുന്നിട്ട് പറഞ്ഞു ആ വാസ്തു ഇങ്ങോട്ട് തിരിച്ചേക്കുന്ന. പക്ഷെ ദീന് പഠിച്ച കുട്ടികൾ ഉണ്ടാവട്ടെ, മദ്രസ വേറൊക്കെ നമ്മള് പഠിപ്പിക്കുന്നുണ്ടല്ലോ, വേറെ എല്ലാരും പഠിപ്പിച്ചു. ആവശ്യമുള്ള പഠിപ്പിക്കാരുന്നാലേ വാപ്പാനിമാനും തിരിച്ചറിയില്ല. അതാണ്ടാല് വാപ്പാനിമാനും തിരിച്ചറിയാനുള്ള ഒരു വിദ്യാഭ്യാസം സ്കൂളിലില്ല, കോളേജിലില്ല. അതുള്ളത് മദ്രസയിലും പള്ളിദർസിലും, അതുള്ളത് മിക്സഡ് പഠന കേന്ദ്രങ്ങളിലുമാണ്. ദീനീ പഠനത്തിലതുള്ളത് വാപ്പന്മാരാന്ന്, എല്ലാത്തിലും ഇല്ല. അത് പഠിപ്പിക്കണ്ട കുട്ടികൾക്ക്. നിങ്ങൾ കാണിച്ചേരി ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്? പോട്ടെ പോട്ടെ, ഏത് സ്കൂളിലാണ് അയൽവാസിക്ക് ഭക്ഷണം കൊടുക്കണം പഠിപ്പിക്കുന്നത്? ആപ്പിളുള്ള വൈറ്റമിൻ പഠിപ്പിക്കും, മാങ്ങയിലുള്ള പഠിപ്പിക്കും. പക്ഷെ ഈ ആപ്പിൾ അയൽവാസി കൊടുക്കണമെന്ന് പഠിപ്പിക്കുക? അതും പഠിച്ചിട്ടേ. ഇത് വിറ്റാമിൻ മാത്രം പഠിച്ചിട്ടുണ്ട്, എ പ്ലസ് ബി ആൾ സ്കോർ പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇലകൾക്ക് പച്ചറ കിട്ടാൻ കാരണം, പോത്തിന്റെ കൊമ്പ് കളയാൻ കാരണം, മോര് പുളിക്കാൻ കാരണം. മോര് പുളിച്ചോട്ടെ, നല്ല മോരട്ടിയെ കൊടുത്ത് കുടിക്കണമെന്നല്ലാതെ ആരാ അപ്പൊ പുളിച്ചത്? അപ്പൊ നടക്കണം ആട്ടോപ്പിയ സ്ഥിതി എന്ന് എവിടെ എവിടെങ്കിലും ആയിക്കോട്ടെ. ഹബീബ് അനക്കെന്താ അക്യുപങ്ചർ കണ്ടുപിടിച്ചത്? ആര് ആയിക്കോട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ, നമ്മളെ മൂത്താപ്പല്ലല്ലോ. എന്നപ്പ ഇതൊക്കെ വേണ്ട, ഇതൊക്കെ കുട്ടികൾ പഠിക്കട്ടെ. അതുകൊണ്ട് മാത്രമായ വാപ്പാരെന്ന് പഠിക്കണ്ടേ, ഉമ്മാരെന്ന് പഠിക്കണ്ടേ, ജീവിതം എന്താന്ന് പഠിക്കണ്ടേ, ഇനി എന്തെന്ന് പഠിക്കണ്ടേ, എന്തിനു വന്നു എന്ന് പഠിക്കണ്ടേ, ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് ആര്, ആ ഹാരികനെ പഠിക്കണ്ടേ? ഇതൊന്നും സ്കൂളില്ല. അത് കുട്ടികൾ പഠിക്കണ്ടേ നമ്മൾ ചോദിക്കുന്നത്. അല്ലെങ്കിൽ എന്താവും? അല്ലെങ്കിൽ ഹാറൂർ റഷീദിന്റെ കാലത്ത് ഒരു മോന് വാപ്പാൻ അങ്ങോട്ട് കൈകാര്യം ചെയ്തു, നന്നായിട്ട് അങ്ങോട്ട് പൂസി. അന്ന് മോന് വാപ്പാൻ അടിക്കലില്ല, അതുകൊണ്ട് ആ അടിൽ ആ നാട്ടിലാകെ പ്രചരണായി. ഇന്നിപ്പോ പ്രശ്നാവൂല, കാരണം ഇന്നിപ്പോ എന്നും അടിക്കാണ്. അതുകൊണ്ട് ആരാ അടിച്ചതെന്നും ആരും നോക്കല്ല. അടി കിട്ടിയിട്ടില്ലെങ്കിൽ എന്ന അത്ഭുതം, എന്നും അടിയായതുകൊണ്ട്. പക്ഷെ അന്ന് വാപ്പാനെ മോൻ അടിച്ചു എന്നുള്ളത് ആളി കത്തി. ഹറൂർ റഷീദിന് മുമ്പിൽ വാപ്പാനെ വരുത്തി, മോനെ വരുത്തി, മോനോട് ചടയി വാപ്പാൻ അടിച്ചോ. മോൻ കൂളായി കൂസലില്ലാതെ പറഞ്ഞു ഞാൻ അടിച്ചു എന്നാ. എടാ മോന് വാപ്പാൻ അടിക്കാൻ പറ്റുമോ? അതിൽ മോൻ പറഞ്ഞ എന്താറിയോ, ഇതെന്റെ വാപ്പാനെ പഠിപ്പിച്ചാണ്. അല്ല രാജാവ് വെച്ച് എന്താന്ന് വെച്ചു. അപ്പൊ ഈ മോൻ പറഞ്ഞു എനിക്ക് 30 വയസ്സായി മഹാരാജാവേ, ഈ 30 വയസ്സിനടിയില് എന്റെ ഈ വാപ്പ എന്നെ ഒരു ഇൽമ മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. രാജാവ് വെച്ച് എന്താന്ന് വെച്ചു, വാപ്പാക്ക് ഒട്ടയങ്ങളെ കൊണ്ട് ഒരുപാട് ഒട്ടയങ്ങളുണ്ട്. അപ്പൊ ഒട്ടയങ്ങളെ മാർക്കറ്റുള്ള ആളാ, അതുകൊണ്ട് ഈ ഒട്ടങ്ങളെ കൊണ്ടേറ്റ് കൊണ്ടെന്റെ ചുമതല എന്നെയാണ് ഏൽപ്പിച്ചത്. അതിൽ ആദ്യം വാപ്പ എന്നെ ഒരു നല്ലൊരു ഇൽമ പഠിപ്പിച്ചിരുന്നു. ഒട്ടങ്ങൾ ഇങ്ങനെ വരി വരിയായിട്ട് പോകുമ്പോൾ ചിലപ്പം ചില ഒട്ടകം വരിയേറ്റും. വരി തെറ്റുമ്പോ വരി തെറ്റ് ഒട്ടകത്തിന് അടിക്കരുത്, അതൊരു ഇൽമാണ്. കാരണം അത് ആണോട്ടകം സ്വീപ്പാക്കുമ്പോ പെണ്ണോട്ടകം വരിയേറ്റാണ്, അതുകൊണ്ട് ബാക്കിലുള്ള ആണോട്ടത്തിന് പൂസിയാ മതി. അല്ലെ ഈ മോനെ അതിനൊപ്പിച്ച് ആ ഇൽമനുസരിച്ച് എന്നും അമല ചെയ്യും. ഏതെങ്കിലും ഒട്ടങ്ങൾ വരിയേറ്റിയാല് ബാക്കിലുള്ള ആണോട്ടത്തിന് അടിച്ചാലേ സംഗതി സോൾവ് ആവും. പക്ഷെ മോൻ പറഞ്ഞെന്താറിയോ, ഒട്ടങ്ങൾ അങ്ങനെയല്ല വരി വരിയേറ്റല്ലേ പോവാ. പഴയകാലത്തൊരു പാട്ടുണ്ടായിരുന്നില്ലേ, ഒട്ടകങ്ങൾ വരി വരി വരിയായി കാരക്കെ തോട്ടത്തിൽ നിര നിര നിരയായി. അങ്ങനെ പാട്ടുണ്ടായിരുന്നല്ലോ, സംഭവം ഒന്നുമില്ല. പാട്ടുണ്ടായിരുന്നു. ഞാൻ നാള് ഒരു പഴയ പാട്ട് പാടാൻ വേണ്ടിയിട്ട് ഒരു സദറിനോട് പറഞ്ഞു, ആൾ ഒരു കുട്ടിനെ സെറ്റാക്കിയിട്ട് പാട്ട് എനിക്ക് കേൾക്കാൻ വേണ്ടി പാടിപ്പിച്ചു പ്രഭാഷണത്തിന് പോയപ്പോഴും. അല്ലെങ്കിൽ കുട്ടി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, തകങ്ങൾ വരി വരി വരിയായി പാടാൻ കഴിയാത്തൊരു കുട്ടിനെ ഏൽപ്പിച്ചും ചെയ്തിരിക്കുന്നു. അല്ല
ചില കുട്ടികളുണ്ടങ്ങനെ ഏത് രീതി കൊടുത്താലും ഓൽക്കുക രീതി അങ്ങനെ പാടുള്ളൂ. അപ്പൊ ഈ കുട്ടികൾ മനുഷ്യന്മാരെ കണ്ടൊരു പേടി കുട്ടി കുടിങ്ങണ ആ കുട്ടി സലാമൻ ഇട്ടു സഹായിക്കൂ സലാമൻ എങ്ങനെയാണ് അസഹിക്കൂ. ഒട്ടകങ്ങൾ വരി വരി വരിയായി വരി വരി വരിയായി വരി വരി വരിയായി അവിടെ നിന്നാണ് പോണില്ല. അതിന് ഞാനേ എഴുതി കൊടുത്ത സദറ് ഭയങ്കര വിറ്റ അയാൾ തമാശ കാണാൻ പോയി വെച്ച് ഇത് എന്റെ സുഹൃത്തും കൂടി ഇത് എന്താന്ന് വെച്ച് എന്നോട് അറിഞ്ഞ് ആ വരി വരിയായിട്ട് വരണുള്ളൂ വരി വന്നു കഴിഞ്ഞിട്ട് ഞാൻ അയ്യോട്ടങ്ങൾ അങ്ങനെയാണ് വരി വരിയായിട്ട് വരണ. അപ്പൊ ഈ വാപ്പ പറഞ്ഞു കൊടുക്കാണ് വരി തെറ്റ ഒട്ടകത്തിന് അടിക്കരുത് അത് ആണൊട്ടകം സ്വീപ്പാക്കുമ്പോ പെണ്ണൊട്ടകം വരിയറ്റണെന്ന് പറഞ്ഞു. അതിൽ ഈ കുട്ടി പറയാണ് ഞാൻ ഇന്ന് ഒട്ടങ്ങളൊക്കെ മര്യാദയൊക്കെ കൊണ്ടുപോയിട്ട് കൊടുന്നു ഒന്നും വരിയച്ചിട്ടില്ല മഹാരാജാവെ, പക്ഷേ അങ്ങനെ ഒട്ടങ്ങളൊക്കെ വളരെ മാന്യമായിട്ട് വരിവരിയായിട്ട് പോയി വരിവരിയായിട്ട് തിരിച്ചു വന്നാല് വരി ഒട്ടങ്ങൾ തെറ്റിട്ടില്ലെങ്കിലും ഞാൻ വന്ന് കിടക്കാൻ വേണ്ടി നിന്നപ്പോ പുരയിൽ ഒരു ആണോട്ടകം പെണ്ണോട്ടകം ഉണ്ട് വാപ്പിയും ഓലമ്മയിൽ ഭയങ്കര പ്രശ്നം. വാപ്പ എന്ന് പറയുമ്പോ അമ്മ രണ്ടെണ്ണം പറയാം. എനിക്കാണെങ്കിൽ ഒന്ന് ഉറങ്ങാൻ കിടന്നാണ് തീരെ ഉറക്കം കിട്ടില്ല ഇവരുടെ ശബ്ദം കൊണ്ട്. അതിൽ ഞാൻ വാപ്പ പഠിപ്പിച്ച ആ ഇൽമ ഇങ്ങനെ ഓർത്ത് ആണോട്ടകം പെണ്ണോട്ടകം തമ്മിൽ പ്രശ്നം ഉണ്ടായാല് ആ പ്രശ്നം സോൾവ് ആണെങ്കിൽ ആണോട്ടത്തിന് പൂസണം അത് വാപ്പ പഠിപ്പിച്ചാണ്. അപ്പൊ എനിക്കിങ്ങനെ മനസ്സിലായി ആ ഇൽമ അമല് ചെയ്യാൻ പറ്റിയൊരു സമയമാണത്. ഇവിടെ ആണോട്ടകം പെണ്ണോട്ടകം തന്നെ പ്രശ്നമുള്ളത്. അതുകൊണ്ട് ഞാൻ അതൊന്നാണ്ട് സോൾവ് ആവാൻ വേണ്ടിട്ട് ആണോട്ടായ വാപ്പാനെ പോയിട്ട് നന്നായിട്ടാണ് പൂസ് ചെയ്തതാണ്. അത് കിട്ടിയപ്പോ മൂപ്പന് മര്യാദ കായ് ചെയ്ത് ഇത് എന്റെ വാപ്പ എന്നെ പഠിപ്പിച്ചാണ്. ഇങ്ങനെയാണ് ഇപ്പൊ നമ്മള് കുട്ടികൾക്ക് ഇൽമ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ പഠിപ്പിക്കും. നേരെ മറിച്ച് ആ വാപ്പ വാപ്പിയമ്മ ആരാന്ന് പഠിപ്പിച്ചാൽ അടി ഉണ്ടാവില്ല. കുട്ടി ഒട്ടകയറ്റ് കണ്ടു അങ്ങനെയാണെന്ന് കുട്ടികൾ കാണുന്നത്. ഉമ്മാനെ മമ്മിയായി കണ്ടു. ഉമ്മാന്ന് പറഞ്ഞ ഓട്ടോ മമ്മി ആ പുരോഗമനായി എന്താ മമ്മി എന്ന് പറഞ്ഞാ ഉണങ്ങി മയ്യത്ത്, അതതിന്റെ അർത്ഥം. മമ്മി എന്ന് പറഞ്ഞാ ഉണക്ക മയ്യത്ത്. നമ്മള് പേപ്പറിൽ വായിക്കലേ മറ്റേ മമ്മീനെ കിട്ടിയെന്ന് ഉമ്മാനെ കുച്ചിരുത്തുന്ന ഇതിന്റെ ഉണങ്ങിയ സാധനം കിട്ടിയെന്ന് 4000 പഴക്കുള്ള മമ്മീനെ കിട്ടിയെന്ന് പറഞ്ഞാൽ ഉമ്മ 4000 കൊല്ലം മുമ്പ് കൂടെ പഴയ കാലത്ത് ഉണ്ടായിരുന്നു എന്നിട്ട് കുച്ചിരുത്തുന്ന അല്ല ഈ ഉണങ്ങിയ സാധനം കിട്ടിയത്. അപ്പൊ കുട്ടികളെ സ്കൂളിൽ നിന്ന് കണ്ട് ഉമ്മാന്റെ മുഖത്ത് നോക്കിട്ട് മമ്മി ഉടക്കം മയ്യത്തേ. അപ്പൊ ഈ തള്ളക്ക് അത് കേട്ട ഒരു സുഖ. തള്ളക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല, എന്നാലും കാണാ ആ ഒറ്റപ്പല്ലുള്ള തൊള്ള റബ്ബർ ബന്ധ് കീറിയമാരി ഇങ്ങനെ കാണിച്ചിട്ട് എന്റെ കൊച്ചിന്റെ ഒഴാകടി എന്നെ മമ്മി ആയിക്കണം. അപ്പം ചില മദ്രസ മാലിന്യങ്ങളും മമ്മി എന്ന് പറഞ്ഞാൽ അതാ അത്ഭുതം. ഞാൻ നാളെ ഒരാളോട് വെച്ച് എന്താ പണി, ഞാൻ മദ്രസയിലെ മമ്മിയാണ് എന്ന് ഞാൻ പറഞ്ഞു. മേലാൽ നിങ്ങൾ പറയരുത്. ഞാൻ മുഅല്ലിമായി രംഗപ്രവേശനം വന്നവരാണെന്ന് മഹാനരായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെങ്കിൽ ആ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻഗാമിയായ മുഅല്ലിം മമ്മിയല്ല, മമ്മിയോ? ഞാൻ മമ്മിയാണെന്ന് പറഞ്ഞു. ഞാനിത് ഏതൊരു മാലിന്യം ഡയല് പിടികൂടി മമ്മി എന്നുള്ള ലഫ്ല് പോസ്റ്റ്മോർട്ടം ചെയ്ത് മേലാൽ മാലിന്യങ്ങളെ ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ എന്റെ ശേഷം പ്രസംഗിച്ച ഒരു തമാശ ഒരു ചിന്തകൻ അദ്ദേഹം പറഞ്ഞു, അത് സാമാന്യം നിങ്ങൾ അങ്ങനെ സങ്കടപ്പെട്ടിട്ട് കരഞ്ഞു പറയണ്ട, ചിലപ്പോ മദ്രസ മാലിന്യം എന്നുള്ളതിന്റെ ചുരുക്കായിരിക്കും പറഞ്ഞു. അതിന് മമ്മി എന്നല്ല മമ്മൂന്നാ പറയാം. മദ്രസ മാലിന്യം മദ്രസ മ്യാലിമ അങ്ങനെണ്ടാ മദ്രസ മാലിന്യം എന്നുള്ളതിന്റെ ചുരുക്കം മമ്മൂന്നാ പറയാം. അങ്ങനെ മമ്മിയായത് മമ്മി എന്ന് ഉസ്താമരെ ഉപയോഗിക്കാൻ പാടില്ല എന്നുണ്ട് അഭിപ്രായം. ഇനി ഭാഷയിൽ എന്തെങ്കിലും ഗവേഷണം ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് ഉപയോഗിക്കുന്ന നീയത്തിന് ഞാൻ പിടി കൂടുതല. പക്ഷെ അങ്ങനെ ആക്കരുത്, മമ്മി ആക്കരുത്. ഡാഡി മമ്മി ഇതെന്താ ഇപ്പോ ഡാഡി ആയിക്കോട്ടെ കുഴപ്പമില്ല. ഒരു കുട്ടി മദ്രസയ്ക്ക് പോകുമ്പോ ഉമ്മാനോട് ഉപ്പാനോട് പറയാലോ ഉമ്മ അപ്പ ഞാൻ പോവാണ്. സ്കൂൾ പോകുമ്പോ ഈ കുട്ടി പറയാലോ തന്റെ തള്ളെ ഞാൻ പോവാണ്. ഇത് കുറെ ദിവസങ്ങൾ പിടുത്തം കിട്ടിയില്ല എന്ന് പറഞ്ഞു. പിന്നെ പിടുത്തം കിട്ടിയത് കാരണം എന്താണോ, മദ്രസയ്ക്ക് കുട്ടി മര്യാദയിൽ വരും. സ്കൂളിൽ പോകുമ്പോ കുട്ടി ചുണ്ടിത്ത് ലിസ്റ്റ് കിട്ട് പറ്റും. അപ്പൊ ലിസ്റ്റ് കിട്ട് പറ്റിയില് ഈ ലിസ്റ്റിക്കില് ചോക്കും. ഈ ചോന്നാല് അപ്പാന്ന കൂട്ടിമുട്ടിട്ട് പരക്കും. തന്റെ തള്ളേന്ന് ഈ തെങ്ങുമ്മച്ചാരി ചേണിന്റെ താല്പത്ത് പോകരി ചരിച്ചു വിടാ. ആ സൗകര്യത്തിനാണ് ഉമ്മാനെയും വാപ്പാനെയും തണ്ടിയ തള്ളിയാക്കാം. ഇങ്ങനെ കൊറേ കുട്ടികളെ വാർത്തെടുത്തിട്ട് കാര്യമുണ്ടോ? അവിടെയാണ് ചിന്തിക്കണേ മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആലാനു 4000 പണ്ഡിതന്മാർക്ക് അമ്പിയാക്കൾക്ക് ഹുദുമത്ത് ചെയ്ത പരിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങളിലെ ഒരു അധ്യായം ഈ മഹാന്റെ പേരിലാ. ആ മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആലാനു തന്റെ പ്രിയപ്പെട്ട മകനോട് മരിക്കാൻ കടക്കുന്ന സമയത്ത് പറയാ, പൊന്നുമോനെ ഉപ്പ മരിക്കുകയാണ്, അതുകൊണ്ട് മരിച്ചിട്ട് എനിക്ക് സ്വർഗം കിട്ടണം. പക്ഷേ അതിന് പുറമേ എനിക്ക് മരിക്കുന്നതിന്റെ ഒമ്മേ ദുന്യാവിൽ നിന്ന് സ്വർഗത്തിലെ വല്ലതും കിട്ടണോ? അതുകൊണ്ട് ഉപ്പച്ചിയുടെ മകന് പറ്റുമെങ്കില് ഞാൻ ഇങ്ങ് മരിക്കുന്നതിന്റെ മുമ്പേ സ്വർഗത്തിൽ നിന്ന് വല്ലതും കൊണ്ടോന്ന് തരുമോ മോനേ?
കേട്ടപാട് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആലാവിന്റെ പൊന്നുമോനെ കിച്ചണിലെ കൊടുകയാണ്. പൊന്നുമാനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു, ഉമ്മ കാലൊന്ന് വെക്കുമോ, ഉമ്മ കാലൊന്ന് വെക്കുമോ. ഉമ്മ ഉമ്മ ചോദിച്ചു, എന്തിനാണടാ കാല് വെക്കാൻ പറയുന്ന്? ഉമ്മ കാല് വെക്കിയപ്പോ പ്രിയപ്പെട്ട മോനെ ഉമ്മാന്റെ കാല് പിടിച്ചു മുത്തുകയാ. എന്നിട്ട് ഉമ്മാന്റെ കാലിന്റെ അടുവിൽ പതിഞ്ഞ മണ്ണുകള് ഒരു കൈവരൽ കൊണ്ട് തുടച്ചെടുത്തുകൊണ്ട് അതാ കയ്യിൽ വെച്ചുകൊണ്ട് ഉമ്മ വെക്കുകയാ. മരണത്തിന്റെ കരാള ഹസ്തങ്ങളിൽ ചക്രശ്വാസം വലിക്കുന്ന ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആലാ അൻഹുവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുകയാ. വാപ്പാ, നിങ്ങളെ സ്വർഗമെന്ന് പറഞ്ഞിട്ടില്ല, നിങ്ങളെ സ്വർഗത്തിൽ നിന്ന് വല്ലതും കൊണ്ടുവരാനാ പറഞ്ഞത്? ഭൂമിയിൽ എന്റെ സ്വർഗം ഞാൻ തപ്പിയപ്പോ ഇതാണ് വാപ്പാ. ആ സമയത്ത് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആലാ അൻഹു തന്റെ പ്രിയപ്പെട്ട മകനോട് പറയുകയാണ്, മോനെ നിന്റെ ഇൽമ വലിയ ഇൽമ തന്നെ. ഈ ഇൽമുള്ള മകൻ എനിക്ക് തന്ന അല്ലാഹുവിനാണ് സകല സ്തോത്രങ്ങളോ എന്ന് പറഞ്ഞിട്ട് ലുഖ്മാനുൽ ഹക്കീം പറയുകയാണ്, പക്ഷേ ഒന്ന് കൂട്ടിച്ചേർക്കണം മോനെ. അൽ വാലിദാനി ബാബാനി അൽ ജന്ന, അൽ വാലിദാനി ബാബാനി അൽ ജന്ന, അൽ വാലിദാ ബാബാനി അൽ ജന്ന. ഉമ്മ മാത്രമല്ലടാ പൊന്നുമോനെ, നിന്റെ സ്വർഗത്തിലേക്ക് രണ്ട് കവാടങ്ങൾ ദുനിയാവിൽ നിന്ന് തുറക്കാനുണ്ട്. അത് വാപ്പയാ, അത് ഉമ്മയാ. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ ഡോക്ടറാകട്ടെ, നിങ്ങളുടെ മക്കൾ എഞ്ചിനീയർ ആകട്ടെ, നിങ്ങളുടെ മക്കൾ സയൻസിന്റെ ഡിഗ്രി കൂമ്പാരങ്ങൾ തലക്ക് വെച്ചുറങ്ങട്ടെ, ഈ സമൂഹത്തിൽ ഇംഗ്ലീഷ് പറയുന്നവരും പ്രസംഗിക്കുന്നവരും ഉണ്ടാകട്ടെ. നമുക്കതിനുള്ള സ്ഥാപനങ്ങളുണ്ടല്ലോ, ഇവിടെ വാഫി കോളേജുകളില്ലേ, ഉദവിക്ക് പഠിക്കുന്നവരില്ലേ, അവർ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്നതോടെ ഫത്വുൽ മുഅയിന് ഇബാറത്ത് ഹല്ല് ചെയ്യാൻ കഴിവുള്ളവരാ, മഹല്ലി ദർസ് നടത്താൻ കഴിവുള്ളവരാ, അതേസമയത്ത് അമേരിക്കയിൽ പോയിട്ട് ഇംഗ്ലീഷ് പ്രസംഗിക്കാനും കഴിവുള്ളവരാ. നിങ്ങളുടെ കുട്ടികളെ പള്ളി ദർസിലേക്ക് നിങ്ങൾക്ക് കടത്തിവിടാൻ പറഞ്ഞുവിടാൻ മടിയുണ്ടെങ്കിൽ മടി ഉണ്ടാകാൻ പാടില്ല. പക്ഷെ നിങ്ങൾക്ക് കുറെയൊക്കെ നിങ്ങളുടെ കുട്ടികളെ സയൻസ് പഠിക്കണം, ഡിഗ്രി പഠിക്കണോ എന്നതിന് ആഗ്രഹമുണ്ടെങ്കിൽ അതും പള്ളി ദർസിൽ വെച്ചുകൊണ്ട് തന്നെ നടക്കുന്ന കാലമാണെങ്കിലോ, ഈ നിങ്ങൾക്ക് ഒറ്റ ഹാളിന്റെ ഇടയിൽ വെച്ചുകൊണ്ട് പുറത്തു പോകാതെ പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിനും സമസ്തയുടെ കീഴിൽ എത്രയോ സ്ഥാപനങ്ങളുണ്ട്. എന്നിട്ടും മകരിഭംഗായ നമ്മുടെ മക്കൾ ട്രൗസർ വാലന്മാരായി, മൊബൈലേന്തികളായി, പാവപ്പെട്ട പ്രവാസികളുടെ നാട്ടിലുള്ള ഭാര്യന്മാരെ അതാ ശല്യപ്പെടുത്തുന്ന പൂവാലന്മാരായി, കാമവെറിയന്മാരായ പൂവങ്കോഴികളായി, പാതിരാവിന്റെ ഉള്ളറയിലെ പാമ്പരാകും ഹാൻസും കഴിച്ചുകൊണ്ട് ഒരു പെടക്കോഴിയായ പെൺകുട്ടിക്ക് വേണ്ടി അനന്തരമായ ഇരുള്ളറയിൽ, ഇരുളിന്റെ ഉള്ളറയിൽ ഗതികെട്ട പ്രേതം പോലെ പാറി നടക്കുമ്പോ അവന്റെ വായിൽ കഞ്ചാവാണെന്ന് മറക്കുന്ന പിതാവ്, നിന്റെ നെറ്റിയിൽ നിസ്കാരമുദ്ര ഉണ്ടായിട്ട് കാര്യമെന്താ? നിങ്ങളുടെ മക്കളതാ പാതിരാവിന്റെ ഉള്ളറയില് സെക്സിന്റെ നൃത്തമാടുമ്പോ നിങ്ങൾ 70,000 ദിക്രചൊല്ലി പൂർത്തിയാക്കിയിട്ട് കാര്യമെന്താ? ഉമ്മ നേരെ മറിച്ച് മക്കളെങ്ങാണ്ടും മതാ പള്ളി ദർസിൽ പഠിക്കുന്ന മുത്തല്ലിമായ അല്ലെങ്കിൽ ഹുദവിക്ക് പഠിച്ചാൽ, വാഫിക്ക് പഠിച്ചാൽ, ഫൈസി ബിരുദത്തിന് പഠിച്ചാൽ, ഒന്നുമല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പ്ലസ് ടു വരെ മദ്രസ ഉണ്ടാകുമ്പോ പ്ലസ് ത്രീ വരെ അധ്യാപനം നടത്തുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് ഔദ്യോഗികമായ സിലബസ് അല്ല, അത് സമസ്താദിന്റെ കടുപ്പമുള്ള ഇഖ്ലാസിൽ വിരിഞ്ഞ പൂക്കളാ. അതുവരെ നടത്താൻ തൽപരരായ മുഖ്ലിസീങ്ങളായ മുഅല്ലിമീങ്ങൾ മറ്റു നാടുകളിൽ നിന്ന് എല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ട് മണിക്കൂറുകൾ ഉപയോഗപ്പെടുത്തുമ്പോ നമുക്കൊരു കാര്യമേലേ സഹകരിക്കേണ്ടതുള്ളൂ. മക്കളൊന്ന് രാവിലെ തൊട്ടുണർത്തിയിട്ട് സുബി നിസ്കരിപ്പിച്ചിട്ട് ആ മദ്രസയിലേക്കൊന്ന് പറഞ്ഞുവിടാ, എന്റെ വാലുകൾക്കുന്ന ഉമ്മ, എന്റെ വാലുകൾക്കുന്ന പൊന്നുപ്പ, നാളത്തെ ജീവിതം ഓർത്തുകൊണ്ട് ഇനിയുള്ള കാലം പരിശ്രമം ശക്തമായിട്ടില്ലെങ്കിൽ നമ്മുടെ മക്കൾ ദജ്ജാലിന്റെ അനുയായികളായി മാറുന്നതാ. റബ്ബ് തആല കാക്കട്ടെ. അത്രയും ഞാൻ പറയുന്നുള്ളൂ, ദീർഘമായിട്ട് പ്രസംഗിക്കുന്നില്ല, അത്ര പറയുന്നുള്ളൂ.
ഇതിന്റെ ഒരു സങ്കടം. ഞാൻ തുടങ്ങി വെച്ചത് ഒരു വലിയ ചോദ്യചിഹ്നവുമായിട്ടാണ്, അതിന്റെ തഫ്സീറാ പിന്നീട് പറഞ്ഞതൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ആയത്തു ഹദീസുകളൊക്കെ പരമാവധി അങ്ങോട്ടൊന്നും കയറാതെ നാം തപ്പിയാൽ കിട്ടുന്ന ഭീകരമായ ചില റിപ്പോർട്ടുകളും ഇനിയുള്ള തലമുറക്ക് നാം കൊടുക്കുന്ന വിഷയത്തിൽ ആശങ്കയും അതിന്റെ ആനുകാലികമായ വിശദീകരണവും മാത്രം നടത്തിയിട്ട് ഞാൻ പിരിയുന്നത്. ഇത് എന്റെ മുമ്പിലും നിങ്ങളുടെ മുമ്പിലും ഒരു വലിയ ഇടുത്തി ചോദ്യമാണ്. നമ്മൾക്ക് നമ്മുടെ വാപ്പന്മാർ പണ്ഡിതന്മാർ അവരുടെ സംസ്കൃതിയിലൂടെ പകർന്നെന്ന ഒരു പാരമ്പര്യത്തിന്റെ വെളിച്ചമാണ് നമ്മുടെ ചിട്ടയെങ്കിൽ നാം ഇനിയുള്ള തലമുറയ്ക്ക് എന്ത് കൈമാറുന്നു? ഇത് വലിയൊരു ചോദ്യചിഹ്നമാണ്, ഇത് വലിയൊരു ചോദ്യചിഹ്നം. എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? ടിവിയോ മൊബൈലോ സിനിമയോ സീരിയലോ കോമഡിയോ? എന്താ നമ്മുടെ കയ്യിലുള്ളത്? ഈ കുട്ടികൾ എന്താ, ഈ കുട്ടികൾ ഇങ്ങനെ വളർന്നാ മതിയോ? ഉമ്മാനെ വിഭജിക്കുന്നു, പെങ്ങളെ തിരിച്ചറിയുന്നില്ല അല്ലേ? ചെറിയ പൈതലിനെ വിഭജിക്കുന്നു. നമുക്കൊക്കെ ഉണ്ടായിരുന്നു, നമ്മളൊക്കെ ചെറിയ അഞ്ചന് അല്ലെങ്കിൽ നമ്മളെ ജ്യേഷ്ഠന്റെ മോന്, ആ മോനെ ഒരു ചെറുപ്പക്കാരനെ കിട്ടിയാ പിന്നെ ഇവനൊന്ന് മദ്രസയിലേക്ക് ഉണ്ടാക്കണം എന്ന് പറയാൻ ധൈര്യമുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ ധൈര്യമില്ല. ഉണ്ടാക്കാൻ പറയോ രാവിലെ? ഒരു ചെറുപ്പക്കാരൻ എങ്ങനെ പോകണ്ട? പാന്റ് ഇട്ടിട്ട് അല്ലെങ്കിൽ ട്രൗസർ ഇട്ടിട്ട് ഓന്റെ പോക്കറ്റിൽ എന്തൊക്കെയാ നമുക്ക് അറിഞ്ഞൂടാ. അങ്ങനെ പോകുമ്പോടാ എനിക്കിപ്പോ പിന്നെ കാലിന് കുഞ്ഞിനെ കാണാൻ നടക്കാൻ വയ്യ, ഞാൻ മദ്രസയിലൊന്ന് ഇവനെ ആക്കി കൊടുക്കണം എന്ന്. ഒരു 8 വയസ്സായ കുട്ടിനെ കൈ കൊടുക്കാൻ പറ്റുന്ന നാട്ടിൽ ചെറുപ്പക്കാർ എത്ര ഉണ്ട്? പെൺകുട്ടിന്റെ കാര്യമല്ല എപ്പോ പറയുന്നത്, ആൺകുട്ടിന്റെ കാര്യം. എത്ര എത്ര നമ്മൾ പോയില്ല, അമാനത്ത് പോയി, അമാനത്ത് പോയി. കാരണം ഈ സീരിയലും സിനിമയും ഇത് കണ്ട് 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 അതിന് പുറമെ മനുഷ്യന്റെ അക്കല് നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ് ലഹരി. ഇതൊക്കെ പാശ്ചാത്യ സംസ്കാരമാണ്. പരിശുദ്ധ ദീന് നമ്മുടെ മുമ്പിൽ വെച്ചത് മാന്യമായ സഹായമാണ്, മാന്യമായ സാമ്പത്തിക സ്രോതസ്സാണ്, ഹലാലായ സെക്സ് ആസ്വാദനമാണ്. പക്ഷെ പാശ്ചാത്യനൊക്കെ തിരുത്തി ആ കല്യാണം കഴിക്കൊന്നും വേണ്ട, ഇഷ്ടപ്പെട്ട ആണിന് ഇഷ്ടപ്പെട്ട പെണ്ണിന് ഇഷ്ടപ്പെട്ടപ്പോൾ ഇഷ്ടപ്പെട്ട രൂപത്തിൽ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് വെച്ച് ഇഷ്ടമുള്ള സ്വഭാവത്തിൽ ഭോഗിക്കാം. അതിനെ തിരുത്തി, ഇത് നമ്മുടെ നാട്ടിലേക്ക് ചേക്കേറി, അതിന് പരിഷ്കാരം ഉദ്ധാനം എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പിലല്ലേ പ്രിയപ്പെട്ടവരെ. സിനിമ ആരാ കണ്ടുപിടിച്ചത്? നിങ്ങൾ പരിശോധിച്ചു അതിന്റെ അസല് കപ്പിയൊക്കെ. ആരാ സിനിമന്റെ ആള്? ബ്രിട്ടനാണ്. 1912 സിനിമ രംഗത്ത് വരുന്നത്. അതിന് സിനിമ ഇല്ല, കാരണം 1912 ബ്രിട്ടനും ഈജിപ്തും തമ്മിൽ യുദ്ധം നടക്കുന്നത്. ആ യുദ്ധത്തിൽ ഈജിപ്ത് ജയിച്ചു, ബ്രിട്ടൻ തോറ്റു. ഈജിപ്തിലെ മുസ്ലിമീങ്ങളുടെ കയ്യിൽ ആയുധ ബലമില്ല, ആൾബലമില്ല, എന്നിട്ട് അവർ ജയിച്ചു. ആയുധ ബലമില്ല, ആൾബലമുള്ള എല്ലാ സൗകര്യമുള്ള ബ്രിട്ടൻ തോറ്റു. അപ്പൊ അവര് ചിന്തിച്ചു, മുസ്ലിമീങ്ങൾ എന്തുകൊണ്ട് ജയിച്ചു? ആയുധം അവരുടെ കയ്യിലില്ല, ആൾബലമില്ല, എണ്ണബലമില്ല, തിണ്ണബലമില്ല, എല്ലാം ഇവിടെ ഉള്ളത്. ശാസ്ത്രീയമായ സൗകര്യങ്ങളും സന്നാഹങ്ങളും സാമഗ്രികളും എല്ലാം കൂമ്പാരം പോലെ കുന്നുകൂടി കിടക്കുന്നതിനിടയിൽ ബ്രിട്ടനിൽ ബുദ്ധിരാക്ഷസന്മാർ നേതൃത്വം കൊടുത്ത യുദ്ധം പാളിപ്പോയി, തൂഫാനായി. കാരണം ആയുധമില്ലാത്ത മുസ്ലിമീങ്ങളുമായി പടപുരുതിയാണ്. അവർ ചിന്തിച്ചു, എന്താ അവർ ജയിപ്പിച്ചത്? അവരുടെ കയ്യിലുള്ള ആയുധം എന്താ? അവർക്ക് മനസ്സിലായി അവരുടെ കയ്യിലുള്ള രണ്ടായുധം എന്ന്, ഖുർആൻ, മറ്റൊന്ന് മുഹമ്മദ് മുസ്തഫ. ഒന്ന് ഖുർആൻ, മറ്റൊന്ന് നിങ്ങൾ പറഞ്ഞോ, ഇത് സ്വലാത്തിന്റെ വാർഷികവും കൂടിയാണ്. ഹൃദയത്തിന്റെ വസന്തമേ, ജീവിതത്തിന്റെ സുഗന്ധമേ, മക്കയിൽ ഉദിച്ച പ്രഭയേ, മദീനയിൽ നിദ്ര കൊള്ളുന്ന നില, ആത്മതർപ്പണമേ, സ്മൃതി പൂക്കളെ, ഓർമ്മയിലെ കിനാവേ, കിനാവിലും മാധുര്യമേ, ഹൃദയത്തിന്റെ തന്മയേ, ലോകത്തിന്റെ അമ്പളിയേ, മദീന മലർവാടിയിൽ വിഷമിക്കുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ കാരണക്കാരാ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. അന്നബി സല്ലല്ലാഹു അലൈഹി സ്വലവാത്തുല്ലാഹി അലൈഹി വയനാലുൽ ബാറക കുല്ലു മൻ സല്ലല്ലാഹു അലൈഹി വയനാലുൽ ബാറക കുല്ലു മൻ സല്ലല്ലാഹു അലൈഹി അല്ലാഹ് 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 ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ്.
കടയിലും കൊഴിഞ്ഞു പോകാതെ നിന്നവർ നിന്നുകൊണ്ടും ഇരുന്നവർ ഇന്നുകൊണ്ടും ഈ പതിരാവിന്റെ ഉള്ളറ പാവപ്പെട്ട മുത്തല്ലിമിന്റെ വൈജ്ഞാനികമായ പ്രഭാഷണം കൊണ്ട് വക്തകളെ ധന്യമാക്കാൻ പിടിച്ചു നിന്ന് പിരിയാൻ പോകുന്ന സദസ്സിലെ ഉബീദേ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കേണ്ടത് പാശ്ചാത്യൻ പാട്ടുകാരനല്ല. കേരളക്കരയിലോ സെക്സാസ്വാദന രംഗത്ത് പുതിയ കവാടങ്ങളും പിന്നെയും അതിന്റെ മേച്ചിൽ പുറങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഭ്രാന്ത് കളിക്കുന്ന ശബ്ദത്തിന്റെ ഉടമകളല്ല, ചെറുപ്പക്കാരെ ക്രിക്കറ്റ് താരങ്ങളല്ല, മറിച്ച് എത്രയോ ക്രിക്കറ്റ് താരങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു, പാട്ടുകാര് നേരത്തെ ഉണ്ടായിരുന്നു, ഗുസ്തിക്കാര് നേരത്തെ ഉണ്ടായിരുന്നു, സിനിമാ താരങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു, അവരുടെ പേരൊന്നും ലോകത്തിനറിയില്ല. സദാ ലോകത്ത് ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രകാശനാമധേയത്തിന്റെ ഉടമ, ലോകത്തിന്റെ പ്രകാശമായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ, ഈ ഭൂമിയിൽ നിന്ന് ഉപരിലോകത്തേക്ക് ആരെങ്കിലും ഉയർന്നു പോയിട്ട് ചന്ദ്രനിൽ പോയിട്ട് ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളൊന്ന് നിരീക്ഷിച്ച ഏതെങ്കിലും ആളുകള് ഭൂമിയിൽ നിന്ന് എപ്പോഴും മുഖരിതമാകുന്ന ശബ്ദവീചികൾ ഏതാ എന്നൊന്ന് കൃത്രിമമായ രൂപത്തില് ശാസ്ത്രീയ സംവിധാനങ്ങൾ വെച്ചുകൊണ്ടൊന്ന് കേൾക്കാൻ പരിശ്രമിച്ചാൽ ഭൂമിയിൽ നിന്ന് എപ്പോഴും തിരമാലയെ പോലെ അലേടിക്കുന്ന ഒരേ ശബ്ദം മുഹമ്മദ് റസൂലുള്ളാ. ഇതൊരു സെക്കൻഡ് നിൽക്കില്ല. ആദിക്കറിന്റെയും ഇസ്മിന്റെയും മുസമ്മയായ മദ്കൂറായ ഹൃദയങ്ങളുടെ തോഴനായ ജീവന്റെ തുടിപ്പായ കരയുടെയും കടലിന്റെയും മണ്ണിലും വെണ്ണിലും സുൽത്താനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി നിന്റെ മുടിക്കെട്ടിങ് ശ്രദ്ധിച്ചോ ചെറുപ്പക്കാരാ. പാശ്ചാത്യൻ ഇനി കീറിയ പാന്റ് വേറെ ഇടൂ. അപ്പൊ നിന്റെ പാന്റ് നീ കീറാൻ ശ്രമിച്ചാൽ അവൻ ട്രൗസർ ഇടുമ്പോ നീനും ട്രൗസർ ഇടുന്നു, അവൻ കള്ളു കുടിക്കുമ്പോ നീയും കള്ളു കുടിക്കുന്നു, അവൻ തുള്ളുമ്പോ നീയും തുള്ളുന്നു. പാശ്ചാത്യ നിവേശികൾക്ക് വേണ്ടി ഇറക്കപ്പെട്ട നൈസായ ബ്ലൗസ് ധരിച്ച് കല്യാണ മണ്ഡപങ്ങളിൽ പരിഷ്കാരത്തിന്റെ പേരിൽ നരകത്തിലേക്ക് ലിവർ കൊടുക്കാൻ, ശരീരം കൊടുക്കാൻ, തലമുടി കൊടുക്കാൻ, തലതണ്ണയും കൊടുക്കാൻ പ്രിയപ്പെട്ട പെങ്ങളെ മുന്നോട്ട് വരല്ലോ. നിന്റെ മുമ്പിൽ ഫാത്തിമ ബീവിയുടെ മാതൃകയില്ലേ, ആയിഷ ബീവിയുടെ മാതൃകയില്ലേ. ഈ മാസവും മുസൽമാൻ റളിയല്ലാഹു തആല ലോകത്തോട് വിട പറഞ്ഞ മാസമല്ലേ, ഉമ്മു സൽമാ ബീവിയുടെ മാതൃകയില്ലേ പെങ്ങളേ. ഇന്നുള്ള നിന്റെ മാതൃകയിലുള്ള പരിഷ്കാരത്തിന്റെ ഉളുപ്പില്ലാത്ത പോക്ക് കത്തിക്കാളുന്ന ഭീകരമായ നരകജ്വാലയില് നിന്റെ മുടിക്കെട്ട് പിടിച്ച് തൂക്കിയിട്ട് നാളത്തെ നരകത്തിലെ തന്തൂരി കോഴിയാണോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നീ മാറരുത്, എല്ലാവരും കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ ഭാര്യമാരെ ഇട്ടുകൊടുക്കരുത് ചെറുപ്പക്കാരാ. ഗൾഫിൽ വെച്ചുകൊണ്ട് പാതിരാവിലും പാവപ്പെട്ട റഹ്മാനിയുടെ വാക്കുകൾക്ക് മുമ്പിൽ ഉറക്കൊഴിച്ചുകൊണ്ട് കേൾക്കുന്ന പ്രിയപ്പെട്ട പ്രവാസികളോ, നിങ്ങൾ ഗൾഫിൽ പോയത് കൊണ്ടാണ് നിങ്ങളെ മദ്രസകൾ നിലനിൽക്കുന്നത്, കോളേജുകൾ സുഖമായി നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. അല്ലാഹു അതിന് ഹൈറും ബറക്കത്തും നിങ്ങൾക്ക് ചെയ്യട്ടെ. പക്ഷെ നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ കടപ്പാടാ ഞങ്ങൾ ഞങ്ങളുടെ പ്രഭാഷണത്തിൽ കടപ്പാട് പുലർത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായി ഒറ്റവാക്ക് പാതിരാവിലിന്റെ ചെകുട്ടിൽ പറയട്ടെ. നാട്ടിൽ അമിതമായ സൗകര്യങ്ങളുടെ ബളബളായ മാനത്തിൽ നമ്മുടെ ഭാര്യ എന്ന് ജീവിക്കുമ്പോ എല്ലാ കുട്ടികളുടെയും കയ്യിൽ മൊബൈലാകുമ്പോ പെൺകുട്ടികളുടെ കയ്യിൽ എല്ലാ പ്രോഗ്രാമുകളുമുള്ള എല്ലാ സംവിധാനങ്ങളുമുള്ള വില പിടിച്ച മൊബൈലാകുമ്പോ അത് തന്നെയും പലതോ അതാ പ്രായപൂർത്തിയായി എന്ന് ഭാര്യ വിളിച്ചു പറയുമ്പോ ബംഗാളിയുടെ കയ്യിൽ നിന്ന് 1000 2000 കടം വാങ്ങി നാട്ടിലുള്ള പെൺകുട്ടികൾക്ക് മൊബൈൽ പ്രസന്റേഷനായി അയച്ചു കൊടുക്കാൻ വേണ്ടി സ്നേഹം പ്രകടിപ്പിക്കുന്ന പ്രിയപ്പെട്ട പ്രവാസികളായ പൊന്നുപ്പമാര്, ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിക്കുമോ? പ്രായപൂർത്തിയായതിന്റെ പേരില് സ്കൂളിൽ മാർക്ക് കൂടിയതിന്റെ പേരില് നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടികൾക്ക് അയച്ചു കൊടുക്കുന്ന മൊബൈൽ കൊണ്ട് ഒരു നിമിഷമൊന്ന് താളം തെറ്റിയ 10-30 കൊല്ലത്തോളം പാടുപെട്ടിനി ഉണ്ടാക്കി
ഉണ്ടാക്കിയിട്ടുള്ള കുടുംബത്തിന്റെ പരിശുദ്ധമായ സംസ്കൃതിയെ ഈ പൊന്നുമോള് പാതിരാവിന്റെ ഒരു നിമിഷം കൊണ്ട് തകർത്ത് കളയാ. ഈ മൊബൈൽ കാരണമായിട്ട് വരുമെന്ന് നിന്നെ ഈ കാലത്ത് റിപ്പോർട്ടുകൾ പഠിപ്പിക്കുമ്പോ പെൺകുട്ടികൾ അത്യാവശ്യമാണെങ്കിൽ മൊബൈൽ ഉപയോഗിക്കണ്ട എന്ന് ഞങ്ങൾ പറയൂല. പക്ഷെ പക്വത വേണേ, പാകപ്പെടുത്തണേ, ഈമ കൊടുക്കണേ, ഈമാനി നിറക്കണേ. നമ്മൾ കാലങ്ങളേറെ ഗൾഫിൽ വെച്ചുകൊണ്ട് പാടുപെടുക, പ്രയാസപ്പെടുക, എന്നിട്ട് നാട്ടിലെല്ലാം നീചമായ നെറുകേടുകൾക്ക് വേണ്ടി ശാസ്ത്രീയ സംവിധാനങ്ങൾ മൊബൈലായി, കമ്പ്യൂട്ടറായി, ടി വിയായി, മറ്റ് പലതും പലതുമായി ഉപയോഗപ്പെടുത്തുക. കാലം കുറെ കഴിഞ്ഞാൽ നമ്മൾ അറ്റാക്ക് പിടിച്ചുകൊണ്ട് ഗൾഫിൽ വെച്ച് മരിക്കുക. എന്നിട്ട് നാം നമ്മുടെ കബറാടത്തിൽ പോയി കിടക്കുമ്പോ നമ്മുടെ വീട്ടിൽ നമ്മുടെ ചെലവിൽ പിന്നെയും ഹറാം ഓടുക. ഇതിനേക്കാൾ വലിയ നിർഭാഗ്യമുണ്ടോ, ഹതഭാഗ്യമുണ്ടോ ഗൾഫുകാരാ? അതുകൊണ്ട് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഗൾഫുകാർ നെഞ്ചത്ത് കൈവച്ചുകൊണ്ടൊന്ന് ചിന്തിക്കണേ, നാട്ടിലുള്ള റിപ്പോർട്ടുകൾ വെച്ചുകൊണ്ടൊന്ന് ചിന്തിക്കണേ. അത്ര ഇതേ കുറിച്ച് ഈ സമയത്ത് ഞാൻ പറയുന്നുള്ളൂ. എല്ലാവർക്കും നല്ല ബോധം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. എല്ലാവർക്കും നല്ല ബോധം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്, കുട്ടികളെ ഇൽമു പഠിപ്പിക്കുക. പ്ലസ് ടു വരെ മദ്രസ ഉണ്ടെങ്കിൽ പ്ലസ് ത്രീ ഇവിടെ അനൗദ്യോഗികമായി തുടങ്ങിയെങ്കിൽ ആ പ്ലസ് ത്രീ ക്ലാസ്സിൽ എല്ലാ ബെഞ്ചും നിറയട്ടെ, എല്ലാ കസേരയും നിറയട്ടെ, സാമാരെ കണ്ണു നിറയട്ടെ, കൽബ് സന്തോഷിക്കട്ടെ. ആ മഹല്ല് അള്ളാഹുവിന്റെ റഹ്മത്തിലും അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാവട്ടെ. മഹലിലൊക്കെ ഇൽമിന്റെ വക്താക്കളും പ്രയോക്താക്കളും അതിന്റെ മുഹിബ്യങ്ങളായാൽ എല്ലാവർക്കും ഇൽമു പഠിക്കാൻ കഴിഞ്ഞോളുന്നില്ല. ഇവിടെ ഒരുപാട് പ്രായമുള്ള ആളുകളുണ്ട്, അവരൊക്കെ ഇനി പള്ളിയറസിൽ പോയിട്ട് ഓതി പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമല്ല. അവിടെയാണ് അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞത്, ഹദീസായി മുദ്രിക്കപ്പെട്ടിട്ടുണ്ട് അല്ല എന്നും ചർച്ചയുണ്ട്. ഹദീസായി മുദ്രിക്കപ്പെട്ടിട്ടുണ്ട് അലിമായിട്ടല്ലെങ്കിൽ മുത്താലിമെന്നത്. ഈ സദസ്സിൽ തന്നെ പങ്കെടുക്കുന്ന ഒരു സ്ത്രീയുടെ ഉമ്മ ഏതാനും സമയത്തിന് മുമ്പ് മരിച്ചു. അള്ളാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അവരുടെ പരലോകം നമ്മൾ ഈ ചർച്ച ചെയ്തതിൽ ഊന്നിയുന്ന സ്ഥലമാണ് പരലോകം. അതിനിടയിൽ ബന്ധപ്പെട്ട ഒരാൾ മരിച്ചു പോയതാണ്. അള്ളാഹു തആല അവരുടെ ഖബർ സന്തോഷത്തിലായി കൊടുക്കട്ടെ. അവരുടെ റൂഹിനെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല മുത്തഖികളുടെ അർവാഹുകളുടെ ആതിഥേയത്വം കൊണ്ട് അവരുടെ റൂഹിനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വയറിലെ മുഴ ഓപ്പറേഷന് വിധേയമാകാൻ പോകുന്ന ഒരു സ്ത്രീ ഓപ്പറേഷൻ കഴിഞ്ഞ് ശിഫയാൻ ദുആ ചെയ്യാൻ വേണ്ടി സംഭാവന. അള്ളാഹു തആല എന്ത് മാരകമായ പ്രയാസമാണെങ്കിലും അസുഖമാണെങ്കിലും മുസീബത്താണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു തആല ശിഫയായി കൊടുക്കട്ടെ. അള്ളാഹു തആല എടുത്തു മാറ്റി കൊടുക്കട്ടെ. അള്ളാഹു തആല അവരെ സുഖപ്പെടുത്തട്ടെ, ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. അങ്ങനെയുള്ള മാരക രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെയും ബന്ധപ്പെട്ടവരെയും കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പിരിയുന്ന സമയത്ത് ഞാൻ എന്നോട് പ്രസംഗം ആദ്യം സ്വന്തത്തോടായിരിക്കണം, ഞാൻ എന്നോട് പറയുന്നു, നിങ്ങളോടും പറയുന്നു, നാളെ മരിച്ചു കിടക്കുന്ന കബറിലേക്ക് നമ്മൾ എന്തൊരുക്കി പിൻ തലമുറക്ക് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? ഈ രണ്ട് കാര്യം ഞാൻ ചോദിച്ചത്, ഒന്ന്, നാളെ വരുന്ന മക്കൾക്ക് കൈമാറാൻ എന്റെ കയ്യിൽ എന്താ ഉള്ളത്? രണ്ട്, ഈ സുഖ സന്തോഷ കേന്ദ്രത്തിൽ നിന്ന്, ഈ നൈമിഷികമായ ഇക്കിളി ലോകത്തിൽ നിന്ന് കേവലം മൂന്ന് കഷ്ണം തുണിയിൽ പൊതിയപ്പെട്ട് മൂക്കിൽ കുറച്ച് പഞ്ഞുമായി ആറ് കാലുള്ള കട്ടിൽ കയറിയിട്ട് ആറടി മണ്ണിൽ പോയി കിടക്കുമ്പോ ആ ഇരുട്ടറയിൽ പിടിച്ചു നിൽക്കാൻ എന്താണ് കയ്യിലുള്ളത്? അത് എന്താണുള്ളത് എന്ന് കഴിഞ്ഞ കാലം നമ്മുടെ ഉമ്മമാരോടും വാപ്പാരോടും ചോദിച്ചാൽ ഒരുപാട് അവരുടെ കയ്യിലുള്ളത് പറയാൻ പറ്റും. മക്കൾ കുറെ ആൾക്കാരെ ഉസ്താമാരാക്കി, ഉസ്ലിയമാരാക്കി, അതുകൊണ്ടപ്പോ മാലിന്യങ്ങൾ കിട്ടണില്ല, ഉസ്താമാരെ കിട്ടണില്ല, അവർ ഉസ്താമാരാക്കി. പിന്നെ കാതും കാലും കയ്യും ദീനിന് വേണ്ടി മാറ്റിക്കൊടുത്തു, പറിച്ചുകൊടുത്തു. കാതിൽ നരകനെ കേട്ടിട്ട് അതിന് രക്ഷപ്പെടാൻ ഇത്തക്കുന്നാറ വലോവിശക്ക് തമ്പ്രായെന്ന് കോയക്കുട്ടി ഉസ്താദ് നാൽപ്പീസും തുടർച്ചയായിട്ട് ആള് പറഞ്ഞിരുന്ന ആളാണ്. മഹാനാ സി എച്ച് ഉസ്താദ് നടന്നു പോയിട്ട് ആള് പറഞ്ഞിരുന്ന ആളാണ്. അവരൊക്കെ ഇത്തക്കുന്നാറ വലോവിശക്ക് തമ്പ്രാന്നാണ് പറയുമ്പോ മദ്രസ വേണ്ടിട്ട് കാത് പറിച്ചുകൊടുത്ത ഉമ്മാര് വാള് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ കണ്ണെന്ന് വാള് കേട്ട് ഞെട്ടിയിട്ട് പേടിച്ചുകൊണ്ട് കണ്ണീരും ആഭരണം ഊരി കൊടുത്തിട്ട് കാതെന്ന് ചാരിയിട്ടിട്ട് അവര് പോയിരുന്നത്. അതുകൊണ്ട് അവരുടെ കബറിൽ അവര് ഈ മണ്ണും ഈ മഴയും കനത്ത ഇടിയും ഒക്കെ വെട്ടുമ്പോ അതൊന്നും അറിയാതെ ഈ മണ്ണൊന്നും ഒലിച്ചിറങ്ങാതെ അള്ളാഹുവിന്റെ സ്പെഷ്യൽ സംരക്ഷണത്തിൽ സ്വർഗീയമായ ഉദ്യാനമായി മണിയറ മണ്ണറ മണിയറയാക്കി മാറ്റിയിട്ട് കഫൻ തുണിയിൽ പോലും ചളി കയറാതെ പുഴുക്കളരിക്കാതെ കൊല്ലങ്ങളോളം കഴിഞ്ഞിട്ടും പള്ളി നന്നാക്കുന്ന സമയത്ത് ഒരു പെണ്ണിന്റെ മീസാങ്കലിൽ തട്ടി മൂടുകല്ലിൽ ഇളകി പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കസ്തൂരിന്റെ വാസന വന്നു. 40 കൊല്ലം കഴിഞ്ഞിട്ട് പാലക്കാട് ജില്ലയിൽ, 27 കൊല്ലം കഴിഞ്ഞിട്ട് ഒറ്റപ്പാലം, കുറ്റിപ്പുറം, എത്ര സ്ഥലത്ത് നോക്കുമ്പോ എന്താ, പഴയ കാലത്ത് ദീന് പോറ്റി, ദീന് സ്നേഹിച്ച് മക്കളൊക്കെ ഉസ്താമാരാക്കി മദ്രസക്ക് വേണ്ടി കാതും കയ്യും കൊടുത്ത് മരിച്ചുപോയ ഉമ്മയാണ്. അവരൊക്കെ കിടക്കുന്ന അവസ്ഥ ഉണ്ടല്ലേ, നമ്മളെക്കാണ് മരിച്ചാലോ? ഒരാഴ്ചയ്ക്ക് ആ മീസാങ്കലിൽ എങ്ങാനും ചെറിയൊരു ഓൾസ് വന്നിട്ട് അയക്കൂടെ ആരെങ്കിലും പോകണമെങ്കിൽ നിസ്കരിക്കാൻ പോണ ആൾക്കാരെ മൂക്കിന്റെ പാലം പൊട്ടും. ദുർഗന്ധം, ആ തടിച്ച കൊഴുത്ത ആ ഒരു നീല കളർ കയറി ഒരു ഈച്ചുണ്ട്. അതിങ്ങനെ ഞാൻ എന്റെ അനുഭവം പറയുന്നു. ഒരു സ്ഥലത്ത് പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി പോയപ്പോഴും അതി ദുർഗന്ധം,
ടവലുകൊണ്ട് പൊത്തി പിടിച്ചിട്ടും ദുർഗന്ധം പിന്നെ കയറുകയാണ്. മുക്ക് കയറിയിട്ട് ഞാൻ ചോദിച്ചു എന്താണ്. അപ്പൊ നോക്കുമ്പോ ഒരു ഭിത്തിന്റെ മുളഭാഗത്ത് ഒരു ചെറിയ ഹോൾസ് ഉണ്ട്. അതിന്റെ ഉള്ളിൽ കൂടി നീല കളറുള്ള തടിച്ച വലിയ ഈച്ച അങ്ങനെ പാറി വരുന്നുണ്ട്. 4 ദിവസം മരിച്ചുപോയ ആ നാട്ടിലെ വലിയൊരു മുതലാളിന്റെ കബറാണ്. പിന്നെന്താ മണന്നാരോ? പലിശക്കാരനായിരുന്നു. എന്നാൽ ആ പള്ളിയിൽ തന്നെ മുമ്പ് ഹൗലിന് വേണ്ടിയിട്ട് വിശാലത കൂട്ടാൻ വേണ്ടി കീറുന്ന സമയത്ത് ഒരു മീസാങ്കല്ല് പിന്നെ ഒരു മൂടലിൽ ഇളകിപ്പോയപ്പോ അതിന്റെ ഉള്ളിൽ നിന്ന് കസ്തൂരിന്റെ വാസന നോക്കുമ്പോ കഫൻ തുണിന്റെ വെളുവെളുപ്പിന്റെ തുടി തുടിപ്പ് കണ്ണിൽ പതിഞ്ഞു. മൂടലിൽ ഇളക്കിയാള് ഓർമ്മയില്ലാതെ വീണുപോയി. ചോദിച്ചപ്പോഴോ 30 കൊല്ലം മുമ്പ് മരിച്ചുപോയ ഒരു ഉമ്മാന്റെ കബറാണ്. അങ്ങനെ കണ്ട്. അപ്പൊ നമുക്ക് ഈ ഭൂമിന്റെ മുകളിലല്ല, അടിയിലൊരു ജീവിതമുണ്ട്. ഇന്ന് ഭൂമിന്റെ അടിയിൽ കിടക്കുന്ന ആളുകളൊക്കെ അടിയിൽ നിന്ന് ഉയർന്നു വന്നവരല്ല. മുകളിൽ നമ്മളെ പോലെ ബിരിയാണി കഴിച്ചവരും നെയ്ച്ചോറ് കഴിച്ചവരും വാള് പറഞ്ഞവരും സംഘടിപ്പിച്ചവരും കേട്ടവരും പൈസ കൊടുത്തവരൊക്കെ തന്നെയാണ്. ഇനി നാളെ വരുന്ന തലമുറക്ക് വേണ്ടി നമ്മളാണ് മാറിക്കൊടുത്താലും പുതിയ തലമുറ വരും. ഓരോ നൂറ്റാണ്ടിലും ഓരോ മുജദ്ദീദ് ഉണ്ടാവുന്ന അതിന് കാരണം മഹാന്മാരെ ആരിഫ്യങ്ങൾ എഴുതിയത് ഒരു നൂറ്റാണ്ടാണ് കഴിയുമ്പോഴേക്ക് ആ തലമുറനാണ്ട് പോകും. പിന്നെ വരുന്ന പുതിയ തലമുറ ആയിരിക്കും അവർക്കൊരു മുജദ്ദീദിന്റെ ആവശ്യം ഉണ്ടാകുന്നത്. ഒരു നൂറ്റാണ്ട് ഇപ്പൊ നമ്മൾ ചിലപ്പം പറയലുണ്ട് ആ കുടുംബത്തിൽ ഞാൻ കൊലയിൽ ഒറ്റ ആളുള്ളൂ, ബാക്കിയൊക്കെ പോയി. ആ കൊലാണ്ട് കഴിഞ്ഞാ പിന്നെ കൊല മാറി. അപ്പൊ ഒരു നൂറ്റാണ്ടേ കൂടി പോയ ഒരു തലമുറ തന്നെ ഇവിടെ ഉള്ളു. പിന്നെ വരുന്ന പുതിയ തലമുറ. അപ്പൊ അതിനൊരു ആളാവശ്യമുണ്ട്, അതിനാണ് മുജദ്ദീദ് എന്ന് പറയാം. ഇത്ര ഉള്ളു. അതാ ഞാൻ പറഞ്ഞത് 3:20 കേറി എന്നാലും 3 പ്രാവശ്യം പാസ്പോർട്ട് പുതുക്കാൻ പറ്റും. 18-ാമത്തെ വയസ്സിൽ ഒരു പാസ്പോർട്ട് ഇട്ടാ 28-ൽ ഒന്ന് പുതുക്കാം, 38-ൽ ഒന്ന് പുതുക്കാം, 48-ൽ ഒന്ന് പുതുക്കാം. പിന്നെ പുതുക്കിയിട്ടും കാര്യമില്ല. അല്ല പിന്നെ എന്തായി പുതുക്കിയിട്ടും കാര്യമില്ല. അപ്പൊ ഒരു 3-4 വട്ടം കൂടിയാൽ പാസ്പോർട്ട് പുതുക്കാൻ പറ്റുന്ന ഒരു ലോകമാണല്ലോ. ഇനി പോണ ലോകോ? ഇനി അനശ്വരാവസ്ഥയാണ്. നമ്മൾ സൃഷ്ടിക്കപ്പെട്ട കുടുങ്ങി, പിന്നെ ജീവിതം ഫുൾ സ്റ്റോപ്പ് ഇല്ല. റൂഹിന് നാശമില്ല, ശരീരം നശിക്കും, പക്ഷെ ചേഞ്ചിങ് ആണ്, പുതിയ പുതിയ രൂപം മാറും. കോഴിമുട്ട ദാംപ്ലേറ്റ് ആക്ക, പുഴുങ്ങ അത് ഹാഫ് ഫ്രൈ ആക്കാം, ഫുൾ ഫ്രൈ ആക്കാം, സാധനം ഒന്നും തന്നെ. എന്നതുപോലെ ഇനി കബറിൽ നിന്ന് നിൽക്കുമ്പോ സാധനം കോലം മാറുന്നല്ലാതെ നാശമില്ല, സാധനം തന്നെയാണ്. അങ്ങനെ പല പല രൂപത്തിലോ ഈ രൂപത്തിൽ നരകത്തിൽ കടക്കൂല. കാരണം ഈ രൂപം മുഹമ്മദീയ രൂപമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ല ഞാൻ കാണിച്ചതാ ഒരു ആധ്യാത്മിക ദർശനം കൊടുക്കട്ടെ. നമ്മളിങ്ങനെ കിടക്കുന്ന സമയത്ത് നിങ്ങൾ തലന്റെ അവിടെ അങ്ങനെ പിടിച്ചോളി, മീം ഈ കൈ ഊരന്റെ കെട്ട് മീം മുഹമ്മ കാല് ദാല്. ഇപ്പൊ എന്താ വായിക്കാ? മുഹമ്മദ്. ഇനി ഉമ്മാന്റെ ഗർഭാശയത്തിൽ ഭ്രൂണം കെടുക്കണ പരിശോധിച്ച് നോക്കി മുഹമ്മദ് എന്ന് എഴുതിയ രൂപത്തിലായിരിക്കും മീ മുഹ. ഞാൻ കണ്ടിട്ടുണ്ട് ആ ഫോട്ടോ. ഇപ്പൊ കാണാൻ പറ്റും മൊബൈൽ മര്യാദക്ക് കുട്ടികൾ എടുക്കണം. ചിലപ്പോ ഏറ്റ കുട്ടികളൊക്കെ യുദ്ധം ചെയ്ത് എടുക്കണ്ടാവും. അതെല്ലാം പറഞ്ഞു മര്യാദക്ക് കിടക്കണം. അല്ല കോലം തിരിഞ്ഞ മാത്രം നോക്കിയിട്ട് എനിക്ക് ഫോൺ ചെയ്യാൻ നിൽക്കണ്ട. അല്ല അങ്ങനെ ഉണ്ട്, എന്ത് പറഞ്ഞാലും തിരിച്ച്. അതുകൊണ്ടപ്പോ നമ്മള് തോറ്റേന്ന് അറിഞ്ഞില്ലേ. അല്ല ഇതിങ്ങനെ കുറെ ഉണ്ട്, മറ്റേ തിരിച്ചുണ്ടാവും. ഉത്തമമായ മാതൃകത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പൊ ഞാൻ ഒരാൾ തപ്പുക, രണ്ട് കായും വാറ്റത്ത് ഒട്ടിയ തലക്കും കണ്ട് തിരിഞ്ഞ അല്ലെങ്കിൽ പരടി ഇങ്ങനെ ആയ ഒരാൾ അങ്ങനെ തപ്പി അടക്കാം, ഇയാൾക്ക് ഇപ്പൊ ചൊറുക്കൊന്നുമില്ലല്ലോ എന്ന് പറയാം. അങ്ങനെയല്ല പറയാം. ഒരു കാര്യം പറഞ്ഞാൽ ഒറ്റപ്പെട്ട കാര്യങ്ങൾ പുറത്തുണ്ടാവാം, പക്ഷെ അത് മൊത്തം തത്വത്തിന് ബാധിക്കൂലെന്നാണ്. അത് ഏത് ഭാഷയിൽ ഏത് വിജ്ഞാനത്തിലെ നിയമമാണ്. എന്നതുപോലെ ഭ്രൂണത്തിൽ ഒരു കുഞ്ഞ് കിടക്കുന്നത് മുഹമ്മദ് എന്ന എഴുതിയ രൂപത്തിലാണ് മീം മുഹമ്മദ്. ആ അങ്ങനെ തന്നെ കിടക്കുന്നത്. ഞാൻ പറയലാം ആരിഫ്യങ്ങൾ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് കണക്കൂട്ടി പറഞ്ഞല്ലേ. ആരിഫ്യങ്ങൾ കുറെ കാര്യങ്ങൾ കണ്ട്. നമ്മളെ വലത്തെ കൈ നോക്കൂ, 18, ഇടത്തെ കൈ 81. ഇപ്പൊ തന്നെ നോക്കിയാ കാണാൻ ഇല്ലേ, രണ്ടും കൂടെ കൂട്ടിയ 99. ഇത് അള്ളാന്റെ അസ്മാവുലിസ്റിന്റെ കണക്കാണ്. കാരണം നമ്മൾ റബ്ബിന്റെ ഖലീഫയാണ്, അതിന്റെ സിഗ്നൽ ഇവിടെ തന്നത്. അതുകൊണ്ടാണ് കൈ ആണ്ടുകൊണ്ട് പിടിക്കൽ സുന്നത്താക്കിയത്. ആണെങ്കിൽ 99 മുതൽ കൂട്ടി മുട്ടും. എന്തെല്ലാണ്ട് അത്ഭുത മനുഷ്യരെ അത്ഭുത കലവറയാണ്. എന്റെ വിഷയം ഇപ്പൊ അതല്ല. അപ്പോ മനുഷ്യൻ കേവലം ഒരു സൃഷ്ടിയല്ല, ഈ ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം മനുഷ്യനാണ്. ആ മനുഷ്യന്റെ ജീവിതത്തിന് ഉത്തരവാദിത്വം ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് പിൻതലമുറക്ക് നന്മ പകർന്നു പോകുക എന്നുള്ളത്. എന്നാലേ നമുക്ക് ആ പരലോകത്ത് രക്ഷപ്പെടാനും പിടിച്ചെടുക്കാനും പറ്റുള്ളൂ. ആ കഴിഞ്ഞ കാലം മഹാന്മാരൊക്കെ നടത്തി, മഹാനായ വലിയല്ലാഹി ശംസുലിമന്റെ വാപ്പ ശംസുലിമ ഇരിക്കുന്ന റൂമിൽ കുട്ടിയാണ് സമയത്ത് വന്ന് നോക്കുമ്പോ തടിച്ച വലിയ വലിയ പുസ്തകങ്ങൾ, അതിൽ യുക്തിവാദികളുടെ പുസ്തകമുണ്ട്, വലിയ ശാസ്ത്രജ്ഞന്മാരുടെ പുസ്തകമുണ്ട്, കുട്ടി കാണിയ നല്ല ബ്രെയിൻ ഉണ്ട്. വാപ്പ അങ്ങനെ എന്തിച്ചു, കട്ടിയുള്ള തടിച്ച പുസ്തകങ്ങൾ നോക്കിയിട്ട് വാപ്പ അങ്ങനെ എന്തിച്ചു, എന്റെ മോനെ ഈ റൂമിലിരുന്നിട്ട് ഈ കട്ടിയുള്ള തടിച്ച പുസ്തകങ്ങളൊക്കെ വായിച്ച് അങ്ങനെയാണ് പോകണമെങ്കിൽ ലോകത്തൊരു വലിയ ശാസ്ത്രജ്ഞനാകും. പക്ഷെ ഈ ബുദ്ധിയുള്ള മിടുക്കനായ കുട്ടിയെ ഞാൻ എന്ത് ചെയ്യണം, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കണം. ബുദ്ധിയുള്ളവരെയല്ലേ കൊടുക്കേണ്ടത്. ആ കയ്യും പിടിച്ചിട്ട് നേരെ മടവൂര് ദർസിൽ കൊണ്ടേ ചേർത്തു. അതിനാണ് ശംസുലിമ ഉണ്ടായത്. വാപ്പന്റെ പക്വതയും തിരിച്ചറിവാണ്. ഓരോ പണ്ഡിതന്മാര് പരിശോധിച്ചോളൂ, അങ്ങനെയാണ് ഓരോ പണ്ഡിതന്മാരും അങ്ങനെയാണ് അല്ലേ. നമ്മൾ മിടുക്കുള്ള കുട്ടികളെ എന്താ ചെയ്യണത്? കുട്ടികൾക്ക് ദീന് പഠിപ്പിക്കണ്ടേ? ഇൽമു പഠിപ്പിക്കണ്ടേ? ഇതൊക്കാണ്ട് കേട്ടാ കാണാ പിള്ളയിൽ ആകെ പൊട്ടനം കൊണ്ടേ ചേർക്കണം.
ഓങ്ങാണ് അവലം കറക്കം എങ്ങനെ എന്നിട്ട് ഒന്നിനും പറ്റാത്ത എന്ത് പറഞ്ഞു കൊടുക്കാതെ തിരിയാത്തൊരു പൊട്ടൻ പള്ളി ഉറച്ചത്. ചില വാപ്പാര് പറയലുണ്ട് അങ്ങനെ എന്നോട് പറയുന്നുണ്ട്, എത്ര ഒട്ടുണ്ട്? നാല് ഒട്ടുണ്ട്. ഒന്ന് ഒന്ന് ഡോക്ടറാണ്, ഒരേ എഞ്ചിനീയറാണ്, മറ്റൊന്നും ഭയങ്കര കച്ചവടക്കാരൻ. ഞങ്ങൾ അറിയില്ല, മറ്റേ എന്റെ മോനാണ്. പിന്നെ മറ്റേ അതിനും പറ്റിയില്ല, അവനെ പള്ളി കൊണ്ടാക്കി. നമ്മൾ ഈ തേങ്ങ ഇങ്ങനെ കുലുക്കണമാര്, അങ്ങനെ കുലുക്കിയിട്ട് നല്ലതാണെങ്കിൽ അട്ടത്തേക്ക്, പേടാണെങ്കിൽ അടുപ്പിക്ക് എന്നറിയില്ല. വാപ്പാരി ഇങ്ങനെ കുലുക്കാണ്, വല്ലതും ഉണ്ടെങ്കിൽ സയൻസിന് ഒന്നുമില്ലേ എന്നാ അടുപ്പിക്ക് പള്ളി വർഷം. ഈ കോളേജിലാവാൻ പറ്റോ? ബുദ്ധിയുള്ള കുട്ടികളല്ലേ. ഇന്നിപ്പോ ഞാൻ അങ്ങനെ ചിന്തിക്കുമ്പോഴേ, സ്കൂളായിട്ട് ബന്ധപ്പെട്ട, കോളേജായിട്ട് ബന്ധപ്പെട്ട, മാനേജ്മെന്റ് അങ്ങനെ തന്നെയാണ്, ഒക്കെ നല്ല ചിന്തകന്മാർ, ബുദ്ധിയുള്ളവര്. ഇവിടെ അല്ലേ ഞാൻ പറഞ്ഞ കേട്ടോ, പക്ഷെ വേറെ ചില മലയിലേക്കാണ്ട് പോയാല് പ്രസിഡന്റും പൊട്ടന് സെക്രട്ടറി മഹാപൊട്ടന്. ഇവിടെ അല്ലേ, ഇവിടെ ഒക്കെ വലിയ സാറാട്ടോ. ഇവിടെ ഞാൻ പറഞ്ഞു, എന്റെ മുഖത്തൊക്കെ എല്ലാരും കൂടി തുറച്ചു നോക്കണ്ട. ഞാൻ അതന്നെ വേഗം ഇവിടുന്ന് തടി കഴിച്ചിലാക്കിയത്. ഞാൻ എന്റെ വണ്ടി അങ്ങോട്ട് തിരിച്ചു നിർത്തണമെന്ന് ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നു. അല്ല ഇവിടെ അല്ല, ഞാൻ പിന്നെയും പിന്നെയും പറയാണ്, ഇവിടുത്തെ പ്രസിഡന്റ് സെക്രട്ടറി നല്ലവരെ എനിക്കറിയാം. അത് ഞാൻ നേരത്തെ ചോറ് കഴിച്ചോണ്ടും പറയല്ല, കാരണം പിന്നെ ചോറ് കഴിക്കണ ഇതൊന്നും പറയില്ല, അതുകൊണ്ടും പറയില്ല. ഉള്ള സംഗതിയാണ് പറഞ്ഞത്, ഇവിടെ ഒക്കെ നല്ലവരാണ്. പ്രത്യേകിച്ച് ഉസ്താദിനെ വിടൂല്ല, ഇവിടെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു. അല്ല ഇവിടെ മാത്രമല്ല, ഇവിടെ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് കുരുത്തക്കെടും തൊട്ടു. ഇവിടെ പ്ലസ് ടു കഴിഞ്ഞ് പിന്നെ പ്ലസ് ത്രീ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ഉസ്താദിമാരത് മാത്രല്ല, അത് നാട്ടുകാരും കമ്മിറ്റിക്കാരും ഒക്കെ കൂടിയാണ്. പക്ഷെ വേറെ കുറെ അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞത്, ഒന്നും അറിയില്ല, ഒന്നും അറിയില്ല. ഉസ്താദിനെ ചോറുണ്ടായി ഏൽപ്പിക്കും, ഒരു പുറത്തല്ലാത്ത മഹാപൊട്ടനെ ചോടും കൊക്കൂല. അവളിങ്ങനെ മാത്രം വെച്ചിട്ട്, കാരണം ഇതൊക്കെ ഒരു തിരിയാത്ത ആൾക്കാരെ പണി. അതാണ് അങ്ങനെയാണ്, അതാണ് അതാണ് ബാവാജി ഉസ്താമാരെ പിടിക്കേണ്ട ഒരു ബാവാജിനെ പൊട്ടച്ചു തൊള്ളക്കൂടി വന്നു പോയതാണ് അത്. അപ്പൊ ഇങ്ങനെ നമ്മളിപ്പോ കാണുന്നത് അങ്ങനെ, ഇതൊക്കെ ഒരു പൊട്ടം ഗ്രൂപ്പ്. ഇൽമിന്റെ പ്രസ്ഥാനോ ഇൽമിന്റെ സ്ഥാപനമോ അതായിട്ട് ബന്ധപ്പെട്ട കുട്ടികൾ പഠിതാക്കൾ ഒക്കെ ഒരു പൊട്ടം ഗ്രൂപ്പ്. പിന്നെ കുറച്ചുള്ളതോ അത് ഭൗതിക വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട്. ഇങ്ങനെ ഇത് തിരുത്തണം ഞാൻ പറഞ്ഞു. നമ്മളെ ബുദ്ധി ഇനിയിപ്പോ നിങ്ങൾ നോക്കൂ, ഞാൻ സിനിമ കാണുന്ന ആളൊന്നുമല്ല, ഇതുവരെ കണ്ടിട്ടില്ല. ഏത് തിയേറ്ററിന്റെ ഉള്ളിൽ ഞാൻ പോയിട്ടുണ്ടില്ല, ഉറപ്പാണ്. പിന്നെ ഏതെങ്കിലുമൊക്കെ പഴയ കാലത്ത് ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഓണാക്കിയാലും അവിടെ കണ്ണടച്ച് ഇരുന്നിട്ടൊന്നുമില്ല, അറിയാതെ ഇങ്ങനെ നോക്കിയിട്ടൊക്കെ ഉണ്ട്. അല്ല തിയേറ്ററിനുള്ളിൽ കയറില്ല. പക്ഷേ ഇനി ഒരു സിനിമയിൽ മുസ്ലിം ഉണ്ട് എന്ന് കൂട്ടുക, അല്ലെങ്കിൽ കോമഡിയിൽ മുസ്ലിം ഉണ്ട് എന്ന് കൂട്ടുക, അവിടെ മുസ്ലിമിന്റെ അഭിനയ റോള് പൊട്ടനായിട്ടാണ് അല്ലേ. ഒരു മാപ്പിള വരികയാണെങ്കിൽ പൊട്ടൻ, അയാൾ ആ തുണി കുപ്പാൻ കണ്ട എല്ലാവരും ചിരി തുടങ്ങും, കാരണം പൊട്ടൻ വരണ്ട്, പൊട്ടൻ വരണ്ട്. ആ ഞാൻ പറഞ്ഞത് നമ്മൾ ഇഷ്ടപ്പെടാത്ത രംഗം തന്നെ, അതിൽ പ്രത്യക്ഷപ്പെടുന്ന മുസ്ലിമീങ്ങൾ തന്നെ പൊട്ടൻ മേഖല വിഡ്ഡി വിഡ്ഡികളുടെ മേഖലയിലാ വരുന്നത് എന്ന്. അങ്ങനെ പൊട്ടന്മാരാക്കി ആരെ? കുന്തും ഹൈറ ഉമ്മയെ. നമ്മളെ കണ്ടിട്ട് മറ്റുള്ളവർ പഠിക്കണം, നമ്മളെ തുണിങ്ങുപ്പാൻ ഉഷാറാണോ, നമ്മൾ അത്ര തേക്കണം, നമ്മൾ മുടി ഉണ്ടെങ്കിൽ വാരണം, നമ്മൾ ഉഷാറായിട്ട് നടക്കണം, നല്ല തുണിങ്ങുപ്പായിട്ടോ. ഇതൊന്നും ദീനെതിരല്ല, അള്ളാഹ് റസൂൽ കൂടെ കൊണ്ടുപോകുമ്പോ കൊണ്ടുവരുന്ന സാധനമാണ് ചീർപ്പ്. എന്റെ കയ്യിൽ എപ്പോഴും ചീർപ്പുണ്ടാവും, മുടി വാരണം, ഉണ്ടെങ്കിൽ സുന്നത്താണ്. നമ്മളെന്താ മനസ്സിലാക്കി, ഈമാനോടെ ജീവിക്കണമെങ്കിൽ മുടി നന്നായിട്ട് വാരണ്ടിങ് ആണ്ട് ഈ ബട്ടനെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് കുറെ പിന്നെ കാറിന്റെ ഈ കറി ഇറച്ചിക്കറിന്റെ പാടൊക്കെ കൂടി കുപ്പായത്തിലും എന്നിട്ട് നഖമൊന്നും വെട്ടാതെ. പൊതുവേ ഇസ്ലാമിനെ അങ്ങനെ ആക്കി നമ്മൾ കുറച്ചാൾക്ക്. അല്ല ഇത് ശുദ്ധിയും ഭംഗിയൊക്കെ മതത്തിന്റെ ഭാഗമായി കണക്ട് ചെയ്ത് പ്രഖ്യാപിച്ച ഒരു മതം ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ ദീന മാത്ര സഹോദര. ആര് പറഞ്ഞു നിന്നോട്? നീ ടൈ കെട്ടിക്കോ, നീ പാൻറ് ധരിച്ചോ, പൊക്കൾ മറിയണ ഞെരിയാണി കാണണം, ടൈ കെട്ടിക്കോ, പക്ഷെ അതിന്റെ ഉള്ളിൽ പാർക്കണം മുഹമ്മദ് മുസ്തഫ. അത്ര നമ്മളുള്ളൂ. അതുകൊണ്ട് പണം ഉണ്ടാക്കുന്നതിനോ ഹലാലായ നിലം ഉണ്ടാക്കുന്നതിനോ കച്ചവടം നടത്തുന്നതിനോ നല്ല തുണി ഉപ്പാൻ ധരിക്കുന്നതിനോ ഒരു വണ്ടിയിൽ പോകുന്നതിനോ ഒരു വീട് ഉഷാറായിട്ട് ഇതിനൊന്നും ദീനെതിരല്ല. പക്ഷേ അപ്പോഴൊക്കെ കല്യാണത്തിന്റെ ഇടയിൽ കാനയത്ത് മറക്കരുത്. നമ്മളിവിടെ വന്നത് ഇതിനൊന്നും അല്ല, ഇവിടെ വന്നത് നാളെ മൺ റബ്ബുക്കാന്ന് ചോദിക്കും, അവിടെ അയഡാണാന്ന് പറയുന്ന കാര്യമില്ല, മോന്തങ്ങട് കായോ അതന്നെ. അവിടെ അള്ളാഹു റബ്ബി എന്നങ്ങട് പറഞ്ഞു, അയഡോണൊക്കെ ഈ പഠിച്ചോ, പക്ഷെ അവിടെ അത് പറ്റൂല. മലക്കൾ എന്നിട്ട് മൺ റബ്ബുക്ക എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാകുക? അവിടെ അള്ളാഹു റബ്ബി എന്ന് പറയണം. അതാ അത് പറയുന്ന കുട്ടികളാവണം, അത് പറയുന്ന പെൺകുട്ടികളാവണം. ഉമ്മാനെ അറിയണം പെൺകുട്ടികൾക്ക്. ഇത് കല്യാണത്തിന്റെ തരേന്ന് കുടുംബക്കാരൊക്കെ വന്നിക്കണം, ബിരിയാണിക്ക് ഉള്ളി മുറിക്കാൻ തുടങ്ങിയാണ്, അണ്ടിപ്പരിപ്പൊക്കെ വാങ്ങി വെച്ചിക്കണം. അപ്പൊ കുട്ടി ബാപ്പ കൊടുന്ന ആഭരണ കൂടി ധരിച്ചിട്ട് കുമാരന്റെ കൂടെ ചാടി പോവാ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഞാൻ എണ്ണി പറയണോ? എന്തിനാ പറയുന്നത്? പറയിപ്പിക്കണോ? ഒരു ഹജ്ജിന് പോണ വാപ്പ പോണേന്റെ തലേന്ന് ഒറ്റ മോളേ ഉള്ളൂ, പെട്ടിങ്ങനെ കെട്ടിയാണ്, അവലും പോയി മിച്ചറൊക്കെ കൂടി ഉണ്ടാക്കിയിട്ട് പെട്ടി കെട്ടിയാണ്. ഇയാളും ഭാര്യയും കൂടി അജിന് പോവാണ്. ആ മോള് പറഞ്ഞു, വാപ്പ നിങ്ങൾ കാപം കണ്ടാൽ ആദ്യത്തെ ദുആക്ക് ഇജാബത്ത് ഉണ്ടാവുന്ന ഉസ്താദിന്റെ ക്ലാസ്സിൽ ഞാനും കേട്ടുകണല്ലോ.
അവിടെ കാപം കണ്ട അത് വായിൽ ഇനിയും പൊടുത്തണം നടന്നു. അലി പൊട്ടിയിട്ടണ വാപ്പ അങ്ങനെ നോക്കിട്ട് മോളെ അന്നെ പൊടുത്താ ഞാൻ തോർക്കൊടി, ഞാനും അനക്കല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോ ഈ കുട്ടി പറഞ്ഞേ, അല്ല അതിനല്ല വാപ്പ, പിന്നെന്താ എന്റെ പ്രായം ഇപ്പൊ 19 വയസ്സായില്ലേ, അപ്പൊ ആ സമയത്തൊക്കെ ഒരു പെണ്ണിനെ നടക്കേണ്ട കാര്യങ്ങളൊക്കെ വാപ്പപ്പ പോയെന്ന് നടത്തുമല്ലോ, അപ്പൊ എന്റെ മനസ്സിലുള്ള മുറാദ് ഹാസിലാവാൻ വേണ്ടി നിങ്ങൾ കാപം കണ്ട് ആദ്യത്തെ ദ്വായിൽ പൊടുത്തണം. അതിൽ ഈ വാപ്പാക്ക് ഒരു ജാതിച്ച പറയാം, കാരണം കല്യാണത്തിന്റെ കാര്യമാണ് മോളാ പറഞ്ഞു, അത് നാളെ അജിനോണ് ഇന്ന് പൊട്ടിയെട്ടി ശരിയാക്കണ വാപ്പാനോടാ പറഞ്ഞു. അതിൽ ഈ വാപ്പക്കാകെ ഈ മോള് ഇങ്ങനെ വാപ്പ ശരിയാക്കണ്ടാണല്ലോ മോള് പറയണ്ടല്ലോ, ഓരോന്നിനും ഓരോ രീതിയില്ലേ. ഇപ്പൊ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് വാപ്പാക്കണെങ്കിൽ വാപ്പ എന്താ അറിയാ, എടാ മോനെ പെണ്ണിട്ടല്ലേ ഒഴുങ്ങിക്കോ, അങ്ങനെയൊന്നല്ലല്ലോ, അതിന് രീതി ഉണ്ട്. അങ്ങനെയാണ് പോവാ എന്ന് പറഞ്ഞാല് മോളെ കൊണ്ട് വാപ്പാണ് നടത്തും, അങ്ങനെയല്ലത്, ഇത് മോളെ ഇങ്ങോട്ട് പറയാം. അതില് മൂപ്പര് ഈ പെട്ടി കെട്ടണോടുന്ന് ഇട്ടുങ്ങാണ്ട് നേരെ ഭാര്യന്റെ അടുത്ത് പോയി, കുട്ടിനമ്മാന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, പിന്നെ എന്താണ് ചെയ്യാ മോളെ കുറച്ച് കൂടുതലായിട്ട് സ്കൂളിൽ പഠിപ്പിച്ച് ആ മദ്രസയിൽ അന്നേ എന്നോട് പറഞ്ഞില്ല പ്ലസ് ടു വരെ പറഞ്ഞാൽ നമ്മൾ 7ാം ക്ലാസ്സിൽ നിന്ന് വലിച്ചതല്ലേ ഇപ്പൊ പ്രശ്നമൊക്കെ, അത് എന്തിയെന്ന് വെച്ച് അല്ല ഓള് പൊട്ടിയിട്ടുമ്പോ എന്നോട് കാപം കണ്ടിട്ട് ആദ്യത്തെ ദ്വായില് ഓളെ കല്യാണം ചെയ്യാൻ വേണ്ടി ദ്വാരക്കാനാ പറയണേ. അതിൽ ഭാര്യ പറഞ്ഞാൽ അതിനിങ്ങൾ ടെൻഷൻ എടുക്കണ്ട, ഇന്നത്തെ സമാനിപ്പം നിങ്ങൾക്ക് അറിയില്ലേ കള്ളുടിയന്മാരും വ്യഭിചാരികളൊക്കെ നിറഞ്ഞ യുവാക്കളാണ്, അതിൽ ഏതെങ്കിലും ഒന്ന് കിട്ടണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഇന്നിപ്പോ ഒരു പെണ്ണിന് സ്വാലിയായ ഒരു ഭർത്താവിന് കിട്ടുക എന്നുള്ള ഒരു മുഖ്യ വിഷയമാണ്. അപ്പൊ കാപം കണ്ടിട്ട് ആദ്യത്തെ ദ്വായില് അതൊന്ന് വാപ്പാക്ക് ഓർമ്മ ഉണ്ടാവില്ല, അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളെ മോള് ഈമാനോടെ ജീവിച്ചിട്ട് ഈമാനോടെ മരിക്കാനുള്ള പൂജയോണ്ട് പറയാണ്, അത് നിങ്ങൾ തലക്കേറ്റണ്ടാണ്. അപ്പൊ ഇയാൾക്ക് ശരിയാണ് തോന്നി, ഭാര്യ ഒന്ന് സഹകരിച്ചു, അപ്പൊ ഇയാള് പിന്നെ പോയിട്ട് മോളോട് പറഞ്ഞു, മോളെ വാപ്പ ദ്വാരണോണ്ടിട്ടാ പണി കുട്ടി പേടിക്കണ്ടാരുണ്ട് പുറവിഞ്ഞോടുത്ത്. അതില് മോള് വിട്ടില്ല, മോള് പറഞ്ഞു പാ ഞാൻ കരുതി ആളെ തന്നെ കിട്ടണോട്ടാ, കരുതി ആളെ തന്നെ കിട്ടണമെന്നാണ്. അപ്പൊ കാപ ആദ്യമായിട്ട് കാണുമ്പോ ദ്വാരം അത് ക്ലിക്കാവുന്ന മോൾക്കറിയാം, അപ്പൊ അവിടെ കരുതിയവനെ തന്നെ വരണം. അതിൽ ഇയാള് പിന്നെയും പൊട്ടിയിട്ട് കണ്ട് മറ്റാളെടുത്ത് പോകും, പിന്നെ നമുക്ക് താങ്ങാനുള്ളത് ഒരു ചാരാളെ ഏണിപ്പാടാണല്ലോ, അത് അതിനേക്കാളും കൊപ്പരാണെങ്കിൽ പറയും വേണ്ട, അതിന്റെ അടുത്ത് പോയി. അപ്പൊ ചോദിച്ചു ജി പറഞ്ഞ കാര്യമൊന്നല്ല എന്തേന്ന് വെച്ചു, അല്ല ഓളെ ഓളെ കരുതി ആളെന്നെ വേണം എന്നെ അടങ്കറാക്കണ്ട്. അപ്പോഴും ഇയാള് പറഞ്ഞതാണ് മദ്രസ അവിടെ പ്ലസ് ടു വരെ ഉണ്ട് 7ാം ക്ലാസ് എന്ന് വലിച്ചു, അതിന്റെ ഗുണാണ് ഇപ്പൊ കാണുന്നത്, അതിന്റെ ഗുണാണ്. വാപ്പിമ്മി ആരാന്ന് തിരിയുമ്പോഴേക്ക് കുട്ടി മദ്രസയിൽ നിന്ന് ഇറങ്ങി, പിന്നെ ഈ കുട്ടികളെ കൂടെ സ്കൂളിൽ പഠനല്ലേ, അവിടെ ഇപ്പൊ സ്കൂളിലൊന്നുള്ള ഔലിയാക്കളൊന്നുമല്ലല്ലോ, അവലുംപൊതി നിന്നവരല്ലേ, സ്കൂളിൽ പഠിപ്പിക്കുന്നവരെ കുറ്റം പറയില്ല, കുറ്റം പറയില്ല. അപ്പൊ വിദ്യാലയങ്ങളും ആരാധനാലയങ്ങളും വേശ്യാലയങ്ങളായി മാറുന്ന കാലമാണ് എന്നതും ഞാൻ മറക്കണില്ല. പക്ഷേ വിഷയം എന്താ വെച്ചാൽ അവിടെ സദാചാരം പഠിപ്പിക്കണില്ലല്ലോ, അത് പഠിപ്പിക്കണേ മദ്രസയിലല്ലേ ഞാൻ പറഞ്ഞു. അപ്പോ 7ാം ക്ലാസ് മരിച്ചാണ്, പിന്നെ എന്താന്നാരോ. അപ്പൊ കുട്ടി പറഞ്ഞു ഞാനും ഉൾക്കൊണ്ട മനസ്സിൽ വെച്ച ആളെ തന്നെ കിട്ടണം എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഏതായാലും വാള് കുറെ നേരങ്ങൾ കേട്ടല്ലോ, ഇനി ഏതായാലും ഞാൻ അവസാനിപ്പിക്കണം. ആ സമയത്ത് ഇയാള് പിന്നെയും പറഞ്ഞപ്പോ അപ്പോഴും ഭാര്യ പറഞ്ഞു അതിനങ്ങൾ ടെൻഷൻ ആണ്ട് ഉള്ളൊരാളെ കരുതിയിട്ടുണ്ടാവും സ്വാലിയായിരിക്കും എന്നൊക്കെ പറഞ്ഞു. കേൾക്കണേ കേൾക്കണേ. അങ്ങനെ ഇയാള് പിന്നെയും പോയിട്ട് മോളോട് ചോദിച്ചു, മോളെ പന്റെ മോള് കരുതിയ ആളാരാ, ഏത് ആചാര മോനെന്ന് പറയും, ഞാനും നോക്കട്ടെ. അപ്പൊ പറഞ്ഞെന്താ പറയാ, നമ്മളെ താമിന്റെ മോൻ കുമാരനാണെന്ന്. ഈ റിപ്പോർട്ട് മാത്രം നിങ്ങൾ മുമ്പിൽ ഞാൻ തരാണ്, അതിലെല്ലതും ഉണ്ട്, അതൊരു ഡിസ്കാണ്, അതിൽ ഇന്നത്തെ എല്ലാം ഉണ്ട്. ഇത് ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് 5 മണിക്കൂർ വേറെ പ്രസംഗിക്കും, അത് ഇവിടെ അല്ല, നാളെ ഞാൻ പ്രസംഗിച്ചോണ്ട്. പക്ഷെ ഇതൊരു ഡിസ്കാണ്, ഇത് അവസാനങ്ങളെ കൈ തന്നത് ഇന്നത്തെ സമാനിന്റെ ദുരന്തത്തിന്റെ ഡിസ്കാണ്. അത് നിങ്ങൾ കൽബാകുന്ന കമ്പ്യൂട്ടറിൽ ഇട്ടിട്ട് രാത്രി തന്നെ കാണണം, എന്നിട്ട് മദ്രസ ഒക്കെ നടക്കണം, പള്ളി ദർശനത്തിലേക്ക് കുട്ടികളൊക്കെ പറഞ്ഞേക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. അള്ളാഹു കേട്ടവർക്കും പറഞ്ഞവർക്കും നൽകിയവർക്കും ഇവിടെ ഒരുപാട് സാമ്പത്തിക ചെലവൊക്കെ ഉണ്ടായിരിക്കും നിങ്ങൾക്കറിയാം. ബഹുമാനപ്പെട്ട